أجم الصلاة على الحبيب محمد فقبولها حتما بدون تردد. أعمالنا والله أعمالنا بين القبول وردها إلا الصلاة إلا الصلاة إلا الصلاة على الحبيب محمد. അനുഗ്രഹീതമായ ഒരു ചരിത്ര സത്യത്തെ എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ ചരിത്രത്തെ ഇൻഷാല്ലാ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. അതെ ആദിജ്യോതി പൂരണവിത്തുളി യാ റസൂലേ ലോക കാരണമുത്തുളി യാ റസൂലേ എങ്ങും ആദിജ്യോതി പൂരണവിത്തുളി യാ റസൂലേ ഭരണം നടത്തിയ പഴയ കാലം ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം അമവിയ ഉമവിയ അബ്ബാസിയ കാലഘട്ടങ്ങളിലൊക്കെ ലോകത്ത് ഭരണം നടത്തിയിട്ട് തിരിച്ചുപോയ കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ട പഴയ കാലം ചരിത്രം പറയുന്നു അറേബ്യൻ മണ്ണിന്റെ ഒരു ഭാഗം ഭരിക്കുന്നത് മഹ്മൂദ് ഖഫന്ദി എന്നൊരു രാജാവാണ്. സത്യസന്ധനും പ്രജാതൽപരനുമായ നല്ല ഭരണാധികാരി, മംഗലം കഴിക്കാത്ത കല്യാണം കഴിക്കാത്ത ഹാഫിളായ ഭരണാധികാരി, ഖുർആൻ മുഴുവൻ മനഃപ്പാടമുള്ള ചെറുപ്പക്കാരനായ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള സത്യകനായ ഒരു ഭരണാധികാരിയാണ് മഹ്മൂദ് ഖഫന്ദി. ആ മഹ്മൂദ് ഖഫന്ദി, ഖഫന്ദി എന്ന് പറഞ്ഞാൽ തന്നെ യോഗ്യൻ എന്നാണ് അർത്ഥം. അപ്പൊ ആ യോഗ്യനായ മാന്യനായ രാജാവ് അത് രാത്രി ഒരിക്കൽ കിടന്നുറങ്ങുമ്പോൾ ഒരു കിനാവ് കണ്ടു. കിനാവ് കണ്ട് വല്ലാണ്ട് ഭയന്നു പോയി മഹ്മൂദ് ഖഫന്ദി. രാത്രി എഴുന്നേറ്റിരുന്നു ബെഡിൽ, ഒരു വല്ലാത്ത ചിന്ത അയാളുടെ മനസ്സിൽ പിടിപെട്ടിരുന്നു. നേരം വെളുക്കുമ്പോഴേക്ക് അസന്നിഗ്ധമായ ഒരു തീരുമാനവുമായിട്ടാണ് അയാൾ മന്ത്രിമാരെ വിളിച്ചു വരുത്തിയിരുന്നത്. മന്ത്രിമാരെ വിളിച്ച് തന്റെ മുന്നിലിരുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഞാൻ. ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എന്റെ കണ്ണുകളെത്തിയില്ലെങ്കിൽ നാളെ ഞാൻ എന്റെ നാഥനോട് മറുപടി പറയേണ്ടി വരും. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരുക്കുന്ന ആട്ടിൻകുട്ടിയുടെ കാലൊടിഞ്ഞു പോയാൽ മദീനയുടെ പട്ടണത്തിൽ ഇരിക്കുന്ന ഖതാബിന്റെ മകനുമറ് അതിന്റെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് ലോകത്തോട് വിലപിച്ച ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ അൽ ഫാറൂഖ്. പറയാനൊരു മടി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മൂപ്പര് പറയാണ്, ഞാൻ ഉമർ ഖത്താബിന്റെ ഒരു പിൻഗാമിയാണ്. രാജ്യം ഭരിക്കുന്ന കാര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവാണ് എന്റെ മാതൃക. ആ മഹാനായ മനുഷ്യനെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എന്റെ കണ്ണുകൾ എത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മന്ത്രിമാരെ, ഞാൻ എന്റെ രാജ്യത്തെ വിഭജിക്കുകയാണ്, വെട്ടിമുറിക്കുകയാണ്. എന്റെ രാജ്യത്തെ ഞാൻ വിഭജിക്കുന്നു. എന്റെ നാടിനെ വിഭജിച്ചിട്ട് ഞാൻ സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ പോവാണ്. ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി, ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് കൂട്ടരെ രാജ്യങ്ങളെ വിഭജിച്ച് സ്റ്റേറ്റുകളാക്കി മാറ്റുന്നത്. ഇന്ത്യ എന്ന നമ്മുടെ പവിത്രമായ ഈ ജന്മനാടിനെ സെൻട്രൽ ഗവൺമെന്റ് വിഭജിച്ച് 29 സംസ്ഥാനങ്ങളാക്കി ഉണ്ടാക്കി മാറ്റിയത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ്. ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ തലപ്പനായ പ്രധാനമന്ത്രിക്കോ കേന്ദ്രമന്ത്രിമാർക്കോ ഈ വലിയ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നടപ്പിൽ വരുത്താൻ കഴിയില്ല ഒരു കാര്യവും. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയത്. കേരളവും കർണാടകവും തമിഴ്നാടും പശ്ചിമബംഗാളും ഗുജറാത്തും ഒക്കെ ഉണ്ടാകുന്നത് ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഞാൻ എന്റെ രാജ്യത്തെ വെട്ടിമുറിക്കുകയാണ്. കൃത്യമായി ആ മനുഷ്യൻ മാസങ്ങൾക്കുള്ളിൽ തന്റെ ഇസ്ലാമിക രാജ്യത്തെ വിഭജിച്ചു, 7 സംസ്ഥാനങ്ങളാക്കിയിട്ട്, 7 സ്റ്റേറ്റുകളാക്കി. എന്നിട്ട് മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, 7 സ്റ്റേറ്റുകൾക്ക് നിങ്ങളെയാണ് ഭരണാധികാരിയാക്കാൻ പോണത്. നിങ്ങളിൽ പ്രഗത്ഭരായ മന്ത്രിമാരെ പ്രമോട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ രാജാവാക്കി മാറ്റാൻ പോവാണ്.
നിങ്ങൾ ഭരിക്കണം. ഏഴ് രാജ്യവും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഭരിക്കുക. ജനങ്ങളുടെ ക്ഷേമാശ്ചര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുക. ഏഴ് രാജ്യത്തിന്റെ അധികാരി ഞാൻ തന്നെയാണ്. പക്ഷെ ഭരിക്കുന്നത് നിങ്ങളാണ്. രാജ്യത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ കൊട്ടാരം വെച്ചു കെട്ടി ഭരിക്കാൻ പറ്റി രാജാക്കന്മാരെ ഏൽപ്പിച്ച് അള്ളാഹുവിന് വിവാദത്തിൽ ചെയ്ത് ആ ചെറുപ്പക്കാരനായ കല്യാണം കഴിക്കാത്ത രാജാവ് തന്റെ വയസ്സായി ഉമ്മയും മൂന്ന് നാല് പട്ടാളക്കാരുമായി ഏകനായ റബ്ബിനെ ധ്യാനിച്ച് കഴിച്ചു കൂട്ടാൻ തുടങ്ങി. രാജ്യത്തിനുടമയ ബ്രഹ്മാനിൽ ഭയമുള്ള നേതാവായി പാടിടും അഫന്തി. രാജ്യങ്ങളിൽ ഭരിക്കുന്ന അതിശ്രുതിയുള്ള രാജാവ് മഹമൂദ ഫന്തി നല്ല. രാജ്യത്തിനുടമയ ബ്രഹ്മാനിൽ ഭയമുള്ള നേതാവ് മഹമൂദ ഫന്തി. ഉന്മാദമേറും കുറേ സ്വത്തും കോട്ടയവർക്ക് ഉള്ളവയെല്ലാം ജനത്തിനായി നൽകി നമ്മയ്ക്ക്. ഉണയുടെ വീതി പോലെ ജീവിച്ചവർ ശരിക്ക് പുതിവാതിലെന്തും ദീനി പാരത്തു വന്നിടുക്ക്. കാട്ടുന്നേ ഗുണമേറിടും ജീവിത രേഖകൾ ഇന്ന് വരയ്ക്കുന്നേ. ഓരോ രാജ്യത്തിനധിപതി നിറുത്തി രാജൻ സുൽത്താനായത് ചെത്തി. രാജ്യങ്ങളെ ഭരിക്കുന്ന അതിശ്രുതിയുള്ള രാജാവ് മഹമൂദ ഫന്തി നല്ല. രാജ്യത്തിനുടമയ ബ്രഹ്മാനിൽ ഭയമുള്ള നേതാവായി വാണിടും അഫന്തി. തന്റെ രാജ്യത്തെ ഏഴ് സ്റ്റേറ്റുകളാക്കി വിഭജിച്ച് ഏഴ് സ്റ്റേറ്റുകൾക്കും തന്റെ പ്രിയപ്പെട്ട മന്ത്രിമാരെ പ്രമോട്ട് ചെയ്ത് രാജാവാക്കി മാറ്റി. രാജ്യത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ കൊട്ടാരം വെച്ചു കെട്ടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് തന്റെ വയസ്സായ ഉമ്മയും ഒരു മൂന്നാല് പട്ടാളക്കാരുമായി മൂപ്പരങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭരിക്കുന്ന രാജാവിന് മാത്രമാണ് അവർക്ക് പരിചയം. പക്ഷെ എല്ലാവർക്കും അറിയാം മഹ്മൂദ് ഖഫന്തി എന്ന ഏഴ് രാജ്യത്തിനും ഉടമയായ ഒരു രാജാവ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആളെങ്ങനെയെന്ന് വെച്ചാൽ അറിയില്ല, കണ്ടിട്ടില്ല. കണ്ടാളില്ലേ പരിചയം ഉണ്ടാവും? ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരെ നമുക്ക് പഠിക്കൽ നിർബന്ധമുണ്ടല്ലോ, പഠിച്ചല്ലോ എല്ലാവരും. പക്ഷെ നമ്മള് പെണ്ണുങ്ങളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേരറിയോ? കേവലം നാലോ അഞ്ചോ അറിയാൻ അപ്പുറത്ത് അറിയില്ല. എന്നാൽ സീരിയൽ നടന്മാരെ ചോദിച്ചു നോക്കിയാട്ടെ, കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമ്മളെ പെണ്ണുങ്ങൾ ഏത് ഏത് ഏതിലാ അഭിനയിച്ചെന്ന് വരെ പറഞ്ഞു. കഥാപാത്രത്തിന്റെ പേരും ആ ഹംഖിന്റെ പേരും എല്ലാം പേരും പറഞ്ഞിരുന്നു. അത്ര അക്കാര്യത്തിൽ ഇൻവോൾവ് ആണ് നമ്മളെ പെണ്ണുങ്ങൾ. അത്ര ഉഷാറായിരിക്കും സീരിയൽ കണ്ടിട്ട് എല്ലാം പഠിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രവാചകന്മാരെ പേര് വെച്ചാൽ കിട്ടൂല. കാരണം ഇത് കണ്ട് 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 പഠിച്ചതാണ്. ഇതന്നെ 24 മണിക്കൂർ കാണുകയാണ്. ഈ മഹ്മൂദ് ഖഫന്തി എന്ന രാജാവിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ ഒരാളുണ്ടെന്ന് അറിയാം. പക്ഷെ ആളെ കണ്ടാ അറിയില്ല, കാരണം കാണാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാണാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആളെ മനസ്സിലാക്കുക. അതുകൊണ്ട് കാണാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മൂപ്പരുണ്ടെന്ന് അറിയാം അങ്ങനെയൊക്കെ. അപ്പൊ അയാളുടെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ കീഴിൽ ഭരിക്കുന്ന ഒരു രാജാവിന് തനിക്ക് അയാൾക്കൊരു പെൺകുട്ടിയുണ്ട്. അതിസുന്ദരിയായ പെണ്ണാണ്, പേര് സുഹറ എന്നാണ്. ഏ സുഹറാക്ക് കല്യാണപ്രായമായി. കല്യാണപ്രായമായപ്പോ ഏതൊരു ഉപ്പാക്കും ആഗ്രഹം ഉണ്ടാവും അവനവന്റെ പെൺകുട്ടികൾക്ക് ഹൈറായ ഭർത്താക്കന്മാരെ കിട്ടണം. എല്ലാവർക്കും ആശയാണ്. നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്കുള്ള അവസാനിയായ ഭർത്താക്കന്മാരെ കൊടുക്കട്ടെ, ആൺകുട്ടികൾക്കൊക്കെ അവസാനിയായ ഭാര്യമാരെയും കൊടുക്കട്ടെ. അങ്ങനെ ദ്വാരത്തിലേക്ക് പോയപ്പോഴും കഴിയില്ല. ഇപ്പൊ ചെറുപ്പക്കാർ പറയുന്ന എന്നോട്, മാഷേ നമുക്കും വേണ്ടി ഒന്ന് ദ്വാരക്കണോ? ആ കാരണം സാധനം കിട്ടാനില്ല, അതുകൊണ്ട് കിട്ടുന്നത് നന്നായി കിട്ടും. കിട്ടിയാളെല്ലാം രക്ഷപ്പെട്ട് കിട്ടാത്തുള്ള കാര്യമെല്ലാം പോക്ക. അതുകൊണ്ട് അതകലെയാണ് കിട്ടിയാണൊക്കെ ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് രക്ഷപ്പെടലെന്യാന്ന് അല്ലേ? അല്ലോ എത്ര മനുഷ്യന്മാര് ഭാര്യനെ കൊണ്ട് അതാ വിളിച്ചു, എത്ര ദ്വാ ചെയ്യാൻ വേണ്ടി ഭർത്താക്കന്മാര് പറച്ചോനെ ഭാര്യമാരെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞു. ഒരുപാട് പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കാൻ ദ്വാ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പരസ്പരം ഹൈറാക്കി കൊടുക്കുമാറാകട്ടെ. മഹ്മൂദ് ഖഫന്തി രാജാവിന്റെ ചോട്ടിലുള്ള രാജാവിന് അയാളുടെ മകൾക്കൊരു നല്ല ഭർത്താവിനെ കിട്ടണം നാശം വന്നു. ഏതൊരു കള്ളുകുടിയനും കള്ളുകുടിച്ചിട്ട് അവൻ അന്വേഷിക്കാൻ പോയാലും അവൻ വിചാരിക്കും കള്ളുകുടിക്കാത്ത ഒരാളെ കിട്ടണം. അങ്ങനെ ഇയാളുടെ കൽബിൽ ഒരു ചിന്ത വന്നു. മഹ്മൂദ് ഖഫന്തി കല്യാണം കഴിക്കാത്ത മംഗലം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്. ഹാഫിദുമാണ്, ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള ആളാണ്, നല്ല ആബിദുമാണ്. മൂപ്പർ എന്റെ കുട്ടിക്ക് കിട്ടിയാൽ ഭയങ്കര രാഹത്താവ് കണക്കൂട്ടിട്ട് അന്വേഷിക്കാൻ പോയി. മഹ്മൂദ് ഖഫന്തിയുടെ കൊട്ടാരത്തെ പോയപ്പോ മൂപ്പർ പറഞ്ഞു, ഇൻഷാല്ലാ ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരാം, പെണ്ണാണ് അങ്ങോട്ട് വരാം, പെണ്ണ് കണ്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് വിട്ടു. ഈ ബാപ്പ ചിന്തിച്ചു, മഹ്മൂദ് ഖഫന്തി പെണ്ണ് കാണാൻ പറഞ്ഞാൽ എന്റെ കുട്ടിനെ കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടും, കാരണം നല്ല സ്റ്റൈലാണ്, കാണാൻ നല്ല നല്ല മൊഞ്ചുള്ള ഏകദേശം അസറിനെല്ലാം പോലെ. അപ്പോ ഭയങ്കര സ്റ്റൈലുള്ള അങ്ങനെ ഉണ്ടാവും. നീ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ, കണ്ടിട്ടില്ല, ഭയങ്കര ഗ്ലാമറാണ്.
ഏത് ഗ്ലാമർ? ആ സ്കൂട്ടറിലെ ഗ്ലാമർ കറക്റ്റ്. അപ്പോ തന്റെ പെൺകുട്ടി എന്തായാലും മൂപ്പര് കണ്ട ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞാലോ രാജാവിന്റെ ഇത് പട്ടിന്റെ ഉടുപ്പുകളും സ്വർണ്ണാഭരണങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു ഖജനാവിൽ സൂക്ഷിച്ച് വെച്ച് മഹ്മൂദ് റഫന്റെ കാത്തിരുന്നു. പക്ഷെ മൂപ്പര് വന്നില്ല. മൂപ്പര് ദുനിയാവായിട്ട് ബന്ധുല്ലാത്ത ഒരു മനുഷ്യനാണ്. മൂപ്പര് ഇങ്ങനെ എല്ലാം കൂടി വിവാദത്തിൽ ഇയാളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൂപ്പര് അത് വലിയ കാര്യമാക്കിയിട്ട് മൂപ്പര് വന്നിട്ടില്ല. ഇയാളാണെങ്കിൽ വരുമെന്ന പ്രതീക്ഷ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരുന്നു. മഹ്മൂദ് റഫത്ത് വിവാദത്തിൽ അവിടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ മൂപ്പര് ഒരു ദിവസം കൊട്ടാരത്തിന്റെ മേൽഭാഗത്തെ ടെറസിലൂടെ നടക്കുമ്പോൾ മൂപ്പരിക്ക് തോന്നി ഒന്ന് കുളിക്കണം, കുളിക്കണം എന്ന്. ജീവിതത്തിൽ അങ്ങനെ തോന്നാത്ത കുറെ മനുഷ്യന്മാരുണ്ട്, കുളിക്കണം എന്ന് തോന്നാത്ത കുറെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് തണുപ്പിന്റെ കാലം വന്നാൽ കുളിക്കൂല. ചില പെൺകുട്ടികളൊക്കെ സ്കൂളിൽ പോക്ക മുടിയൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങനെ വെള്ളം നനച്ചിട്ടൊന്ന് ലെവലാക്കിയിട്ട് വാരിയിട്ടു പോക്ക. ആ അല്ല എനിക്ക് എന്നെ ഒരു നോട്ടോ. അപ്പൊ ഞാൻ കുളിക്കാണ്ടെന്ന് വിചാരിച്ചിട്ട ഇന്ന് കുളിക്കാത്തെന്ന് വിചാരിച്ചു. അപ്പൊ ഇവ യാത്ര ചെയ്തിട്ട് അപ്പോ കുട്ടികളൊന്നും രാവിലെ ചിലപ്പോ കുളിക്കൂല, മുടിയിൽ കുറച്ച് വെള്ളാക്കിട്ട് അങ്ങനെ പാർന്നിട്ടൊരു പോക്ക. അപ്പൊ സ്കൂളിൽ പോയാൽ ഇതറിയാം, കുളിക്കുന്നതിന് കുളിക്കാത്തതിനൊക്കെ നമുക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും കുളിച്ചാൽ ആരാ കുളിക്കാത്ത ആരാണ്. അതുകൊണ്ട് ഇനി ആരെങ്കിലും പോരേത് കുളിക്കാതെ പെൺകുട്ടികൾ പോകുന്നവർക്ക് പറഞ്ഞ മാഷന്മാർക്ക് തിരിയും കേട്ടോ, അല്ലെ കുളിച്ചിട്ട് കൂടെ പറഞ്ഞു. പിന്നെ മനസ്സിലാവും കുളിക്കാത്തതിനെ. അത് അതിന്റെ ഇക്കുമത്ത് എന്താ നിങ്ങൾക്ക് പറഞ്ഞതല്ല, പിന്നെ അതിനനുസരിച്ച് അങ്ങ് തിരിച്ചയക്കുക എന്നുള്ള പറഞ്ഞില്ല. അപ്പോ ഈ മനുഷ്യന് കുളിക്കാൻ തോന്നിയിട്ട് ഇളകത്ത് പോയി, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മുട്ടുപൊക്കൾ മറിയുന്ന അവിടത്ത് മറിയുന്ന ഒരു വസ്ത്രം ധരിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട്. അവർ അങ്ങനെ വേണം, നമുക്കൊരു ചിന്ത ഉണ്ട് വേണോന്ന്. കാരണം ബാത്റൂമിന്റെ വാതിൽ ക്ലോസ് ചെയ്താൽ ചിലയാൾ ഫുള്ള് ഫ്രീ ആണ്. ആ കുളിക്കുമ്പോ പോലെ നഗ്നത മറക്കണമെന്ന് പരിശുദ്ധ റസൂൽ കുളിക്കുമ്പോ പോലെ നഗ്നത മറക്കണം. അത് മറച്ചിട്ടേ കുളി. പെണ്ണുങ്ങളോട് അള്ളാഹുവിന്റെ പ്രഭാതകൻ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ മറക്കപ്പെടേണ്ട ഭാഗങ്ങളെ കൃത്യമായി മറച്ചു വെച്ചിട്ട് കുളിക്കണം. ബാത്റൂം ഇബ്ലീസിന്റെ കേന്ദ്രമാണ്, പിശാച് നിങ്ങളിലേക്ക് സന്നിവേശിക്കപ്പെടുകയും വസ്വാസ് തീരാതിരിക്കുകയും ചെയ്യുമെന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ ബാത്റൂമിന്റെ അകത്ത്. പെണ്ണുങ്ങൾ കൃത്യമായി മറക്കേണ്ട ഭാഗം മറച്ചിട്ട് കുളിക്കണോ, ആണുങ്ങൾ നമ്മളും വേണോ? നമുക്കെന്നെ ചിരി വരുന്നില്ല വിചാരിക്കുമ്പോ ചിരി. അത് മറച്ചിട്ട് കുളിക്കണോ? അതാവ് തോഫിക്കാൻ കട്ടെ. മൂപ്പര് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഈ അമൃത്ത് പറയുന്ന ഡ്രസ്സ് ധരിച്ച് അപ്പൊ പഴയ കാലത്തിൽ കുളിക്ക, എണ്ണയൊക്കെ ശരീരത്തിൽ തേച്ചിട്ടുണ്ട്, പിടിപ്പിച്ചു എണ്ണ പിടിപ്പിച്ചു. പഴയ കാലത്ത് എണ്ണൊക്കെ തേക്കും ശരീരത്തിൽ. ഇപ്പോഴുണ്ട് ചില വയസ്സന്മാർ എണ്ണ തേച്ച് വീട്ടിലെ മുറ്റത്തിങ്ങൾ നടക്കും, നമുക്കൊന്നും അയാൾക്ക് ഭ്രാന്താണ്. പക്ഷെ ആ ഭ്രാന്താണ് ആ മനുഷ്യൻ ആരോഗ്യത്തോടെ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടാകുക. എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ടെറസിനെ മേലോട്ട് നടക്കാൻ, സാധാരണ നടക്കുമ്പോൾ ചില വെറുതെ വെക്കുമ്പോൾ ഒരു ശീലമുണ്ട്, ചില ആൾക്കൊരു ഹോബി ഉണ്ട്. എന്താ ഹോബി ഉണ്ടാകുക? അങ്ങനെ എന്ത് നിങ്ങൾ വിചാരിച്ച് ചിന്തിച്ചു നോക്ക്, ഏത് പാട്ട് പാടാത്തോലും പാട്ട് പാടുന്ന സ്ഥലമുണ്ട്. അത് എവിടെയാ? അതിന്റെ അകത്ത് കുത്തി ഇരുന്നിട്ട് പാടും. താമസം എന്തേ വരുവാൻ, ഇത് പാട്ടുപാടിയെ വരുന്ന സാധനമല്ല, അതിനെ കുറച്ച് പണി വേറെ ഉണ്ട്. അതൊരു ശീലാണ്. മദ്രസയിലേക്ക് രാവിലെ പുരയിന്ന് പുറപ്പെട്ട മക്കൾ മദ്രസയിലെത്തുന്നവരെ, ഞാൻ പറഞ്ഞില്ല കളിയുടെ കാലമാണ്, മുസാഫോണ്ട സിക്സ് അടിക്കുക. മദ്രസയിലെത്തിയാൽ ചക്കണ്ടാവട്ടില്ല, മാറസപ്പെട്ട വീണ്ടും ബാറ്റിംഗ് തുടരുന്നതായിരുന്നു. അപ്പൊ ഇയാളൊരു ഹാഫിലാണ്. അതുകൊണ്ട് ഇയാൾ വെറുതെ ഇരിക്കുന്ന ഘട്ടത്തിലൊക്കെ കുറാനോതും, വെറുതെ ഇരിക്കുമ്പോൾ കുറാനോ. അന്ന് ഈ എണ്ണ അങ്ങനെ തേച്ച് നടക്കുന്ന ഘട്ടത്തിൽ കുറച്ച് സമയമുണ്ടല്ലോ, എണ്ണ ഒന്ന് പിടിക്കാൻ അരമണിക്കൂർ. ആ സമയത്താണ് ഖുർആൻ ഓതി. ഖുർആൻ ഓതുന്നത് സൂറത്ത് ആലി ഇമ്രാനാണ്. ആലി ഇമ്രാനിൽ 26-ാമത് ഒരായത്തും സൂറത്ത് ആലി ഇമ്രാൻ മുപ്പര് ഇങ്ങനെ ഓതാണ്. ആലി ഇമ്രാൻ ഇങ്ങനെ ഓതി ഓതി 26-ാമത്തെ ആയത്തെത്തി. എന്താണ് 26-ാമത്തായത്ത്? وَلِلَّهُمَّ مَالِكَ الْمُلْكِ تُؤْتِي الْمُلْكَ مَنْ تَشَاءُ وَتَنْزِعُ الْمُلْكَ مِمَّنْ تَشَاءُ وَتُعِزُّ مَنْ تَشَاءُ وَتَذِلُّ مَنْ تَشَاءُ بِيَدِكَ الْخَيْرُ إِنَّكَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ഈ ആയത്ത് മുബ്രിങ്ങിന് ഓതാ, നമ്മൾ ഒന്നും പോലെ നല്ല അർത്ഥമൊക്കെ ചിന്തിച്ചിട്ട് തന്നെ ഓതാ. സൂറത്ത് ആലി ഇംറാൻ 26-ാമത്തായത്ത് ഒരു വല്ലാത്ത സംഭവം അള്ളാഹു പറയാണ്. എന്താ പറയണത്? പോലെ നബിയെ പറയുക, അള്ളാഹും അവിടച്ച തമ്പുരാനെ, മാലികൽ മുൽക്കെ, രാജാക്കൽമാരുടെ രാജാവായ തമ്പുരാനെ. എന്നിട്ടൊരു സംഭവം എന്ന് പറയുന്നുണ്ട്, ഭയങ്കര സംഭവം. അത് എന്താണെന്നറിയോ? ചോദ്യത്തിൽ മുൽക്ക മന്ദഷ, അള്ളാഹു ഉദ്ദേശിക്കുന്നവനെയാണ് അള്ളാഹു രാജാവാക്കാൻ അധികാരം കൊടുക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ് പടച്ചോൻ. ഉദ്ദേശിക്കുന്നവനെ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു അധികാരത്തിൽ ഏൽപ്പിക്കും.
രാജാവിനെ രാജാവാക്കുന്ന പടച്ചോൻ, മന്ത്രി മന്ത്രിയാക്കുന്ന പടച്ചോൻ, പ്രസിഡന്റ് പ്രസിഡന്റാക്കുന്ന പടച്ചോൻ, പഞ്ചായത്ത് മെമ്പറാക്കുന്നത് പടച്ചോൻ, പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റാക്കുന്നത് പടച്ചോൻ, സാധു സംരക്ഷണ സഹായ സമിതിയുടെ പ്രസിഡന്റാക്കുന്നത് പടച്ചോൻ, സെക്രട്ടറി ആക്കുന്നത് പടച്ചോൻ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹു ഒരുവന് അധികാരം കൊടുക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ് അവനിൽ നിന്ന് അധികാരത്തെ അള്ളാഹു തന്നെയാണ് ഊരിക്കളയുക. ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു അവനിൽ നിന്ന് അധികാരത്തെ ഊരിക്കളയും. ചിന്തിച്ചോക്കേട്ടങ്ങള്, എത്രയെത്ര രാജാക്കന്മാരാണ് ലോകത്തുണ്ടായത്! ലോകം അടക്കി പിടിച്ച് പറഞ്ഞ രാജാക്കന്മാരൊക്കെ എവിടെ പോയി? അയിന ഫിർഔൻ, അയിന നംറൂദ്, എവിടെ പോയി അവരൊക്കെ? അയിന നരസിംഹറാവ്, അയിന രാജീവ്, അയിന ഇന്ദിര, അയിന സി എച്ച്, അയിന ഇ കെ നായനാർ, അയിന കെ കരുണാകരൻ, എവിടെ പോയി അവരൊക്കെ? അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് തൊഴുത്തിൽ മുൽക്കമന്ദാ അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. അവരൊരു കാലത്ത് പ്രധാനമന്ത്രിമാരായിരുന്നു, അവരൊരു കാലത്ത് രാജാക്കന്മാരായിരുന്നു. ഇന്നൊക്കെ അവരെവിടെ പോയി? അവർ ബിസ്മില്ലാഹിലേക്ക് ആണ്ടുപോയി. അവരെങ്ങോട്ട് പോയി? അവരാരെങ്ങോട്ട് അയച്ചു? അള്ളാഹു അയച്ചതാൾ അവരധികാരത്തിൽ നിന്ന് പടച്ചോനാ ഊരിയത്, റബ്ബാണ് ഊരിയത്. ഊരിയിട്ട് അവരധികാരത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പടച്ചോ മാറ്റി നിർത്തി. അവിടെ പോയി ഇവരൊക്കെ? നരേന്ദ്രമോദിയെ പിടിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കിയതാരാ പടച്ചോൻ? തൊഴുത്തിൽ മുൽക്കമന്ദാ മൻമോഹൻ സിംഗിനെ പിടിച്ചിട്ട് അധികാരം പുഷ്ടനാക്കി താഴേക്കൊക്കെ ധാരാണ് അള്ളാഹുബാൻ. പിണറായിയെ പിടിച്ചത് അധികാരത്തെ കൊടുത്താണ് പ്രച്ചോന. ഉമ്മൻചാണ്ടിയെ പിടിച്ച് താഴേക്കൊക്കെ പ്രച്ചോന. അതാണ് അധികാരം കൊടുക്കുന്നത് പടച്ചോൻ. അധികാരത്തിൽ അവരെ വലിച്ചു മാറ്റുന്നതും പടച്ചോൻ. നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, പറഞ്ഞ കാര്യമില്ല. നമ്മൾ വോട്ട് ചെയ്താലും പടച്ചോ തീരുമാനിക്കും ആര് പ്രധാനമന്ത്രിയാകണം, ആര് മുഖ്യമന്ത്രിയാകണം. ജയിച്ചോനല്ല ചിലപ്പോ മുഖ്യമന്ത്രിയാവുക, ജയിച്ചാളല്ല മുഖ്യമന്ത്രിയാവുക. ഈ മൂന്നാല് വർഷങ്ങൾക്കപ്പുറത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഭരണങ്ങൾക്കപ്പുറത്ത് നായനാർ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു. നായനാർ രാജാവായി, മുഖ്യമന്ത്രിയായി. രാജാവ് മത്സരത്തിൽ മത്സരിച്ചില്ലല്ലോ, രാജാവ് മത്സരിച്ചു, നായനാർ മത്സരിച്ചിട്ടില്ല. അയാള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, മത്സരിക്കാത്ത മനുഷ്യ മുഖ്യമന്ത്രിയായി. അന്ന് മുഖ്യമന്ത്രിയാകുമെന്ന് ലോകത്തോട് പറഞ്ഞത് കെ ആർ ഗൗരിയമ്മയാണ്. ഗൗരിയമ്മയ്ക്ക് അള്ളാഹു അധികാരം കൊടുത്തില്ല, തൂത്തിൽ മുൽക്കമന്ദാ നായനാർക്കാ കൊടുത്തേ. മുഖ്യമന്ത്രിയായ ശേഷം മൂപ്പർ ഭരണം നടത്തി, അല്ല ഇലക്ഷനിൽ ജയിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അധികാരം കൊടുക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാളെ മുഖ്യമന്ത്രിയാക്കും, പ്രധാനമന്ത്രിയാക്കും, പ്രസിഡന്റാക്കും, എല്ലാം ആക്കൂ. അല്ലാണ്ട് നമ്മളിത് എന്ത് വോട്ട് ചെയ്തും കാര്യമൊന്നുമില്ല. പടച്ചോ തീരുമാനിക്കും ആര് അവിടെ ഇരിക്കണോ, ആരവിടെ ഇരിക്കണം, അത് തീരുമാനിച്ച് അള്ളാഹു തീരുമാനിച്ചാൽ അവനവിടെ പോയിരിക്കും. പ്രധാനമന്ത്രി അസർണ പ്രധാനമന്ത്രിയാക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ പടച്ചോ തീരുമാനിച്ചാൽ ഇരിക്കും. മറക്കട്ടെ, അല്ല അല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കഥ? പാട്ടുപാടാൻ നമുക്ക് ആളുകിട്ടാണ്. പ്രധാനമന്ത്രി പാട്ടുപാടുമോ? അള്ളാഹു തീരുമാനിച്ചാൽ അയാളെ പിടിച്ച് അള്ളാഹു രാജാവാക്കും. ഈ മനുഷ്യൻ ഖുർആൻ ഓതാണ്, എന്താ പതൻസീൽ വെൽക്കം മിമ്മൻദശ. എന്നിട്ട് അള്ളാഹു പറഞ്ഞൊരു നല്ല വാക്കുണ്ട്, അള്ളാഹുവാണ് ഇസ്സത്ത് കൊടുക്കുന്നവൻ, അഭിമാനം കൊടുക്കുന്നവൻ, അന്തസ് കൊടുക്കുന്നവൻ പടച്ച തമ്പുരാനാണ്. നിന്നത് കൊടുക്കുന്നത്, നീചത കൊടുക്കുന്നത്, പരീക്ഷണ വിധേയമാക്കുന്നവൻ പടച്ച തമ്പുരാനാണ്. എങ്കിലും ബിയദികൽ ഖൈർ, അല്ലാഹുവിന്റെ കയ്യിലാണ് നന്മ. ഇല്ലകാലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളതാണ്. ഈ ആയത്തം കൊണ്ട് ഓതിയിട്ട് മൂപ്പരിന്റെ അർത്ഥം കണ്ട് ചിന്തിച്ചിട്ട് പടച്ചോനോട് ചോദിച്ചു, റബ്ബേ ഇപ്പൊ നീ എന്തിപ്പൊ പറഞ്ഞേ? അധികാരം കൊടുക്കുന്ന നീയാണ്, അധികാരത്തിൽ നൂരി കളയുന്ന നീയാണ്. ഞാനിപ്പൊ ഏഴ് രാജ്യത്തിന്റെ രാജാവാണ്, എന്റെ ചോട്ടിൽ ഏഴ് രാജാക്കന്മാരുണ്ട്, ഏഴ് പ്രദേശമുണ്ട്, ഏഴ് രാജാക്കന്മാരുടെ രാജാവാനാൽ എന്റെ അധികാരത്തെ കൈപ്പതൽക്കമിന്നീക്കമിന്നീനെ എന്റെ അധികാരത്തിൽ ഇപ്പൊ എങ്ങനെ ദൂരിക്കളയാ? എന്നെ രാജാവല്ലാണ്ടാക്കൽ എങ്ങനെയാണ്? ഞാനിപ്പോ രാജാവാണല്ലോ, എന്റെ അധികാരത്തിൽ ദൂരിക്കളയുന്നത് എങ്ങനെയാണ്? എന്നെപ്പോ രാജാവല്ലാണ്ടാക്കൽ എങ്ങനെയാണ്? ഉപരി ചോദിക്കുന്നത് പറച്ചോളൂ. ഞാൻ വലിയ രാജാവാ, ഏഴ് രാജാക്കന്മാരുടെ എന്റെ ചോട്ടില്, ഞാൻ അത്ര വലിയ രാജാവാ, എന്റെ അധികാരത്തെ നീ ഇല്ലാണ്ടാക്കുന്നത് എങ്ങനെയാ? ഇപ്പോ ഇപ്പോ ഇപ്പൊ അങ്ങനെ ഇല്ലാണ്ടാക്കുന്ന എനിക്ക് കാണിച്ചു. അപ്പോ അത് പറഞ്ഞിട്ട് മൂപ്പര് അടുത്തായി തോതിയിട്ടില്ല, ആ സെക്കൻഡ് അള്ളാഹു കൊടുത്തിട്ടില്ല. കൊട്ടാരത്തിന്റെ താഴെ നിന്ന് ഒരു പട്ടാളക്കാരൻ മേലോട്ട് ഓടിച്ചു, ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവീരേ. സുൽത്താമഹമൂദരേ നല്ല അഫന്തിയോരെ, ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവീരേ, ഒരു വ്യസനമിതറിയിക്കാം കേൾക്കുവീരേ. സുൽത്താമഹമൂദരേ
ഒരാൾ ഓടി വന്നിട്ട് വിളിച്ചു, രാജാവേ രാജാവേ മഹ്മൂദ് രാജാവേ. ഉപരിചന്ദ്ര എന്താ രാജാവേ, കോട്ടാര മുറ്റത്ത് ഒരു പുലി. ഒരു പുലി ഉമിതാടുന്നു, എതിർക്കാൻ കഴിഞ്ഞില്ല ഇത് ചീറിടുന്നു. ഒരു പുലിയുമിതാ വന്ന് മുരങ്ങിടുന്നു, എതിർക്കാൻ കഴിഞ്ഞില്ല ഇത് ചീറിടുന്നു. മരണം മുന്നിൽ കണ്ടിതാ ഓടിടുന്നു, മരണം മുന്നിൽ കണ്ടിതാ ഓടിടുന്നു. സുൽത്താൻ മഹമൂദരേ, അയാൾ ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, രാജാവേ കൊട്ടാരമുറ്റത്തൊരു പുലി. പുലി നമ്മൾ പുലിക്ക് പുലി തന്നെയല്ലേ പറയ, മംഗലാപുരത്തിന്റെ പിലി അടക്കസറാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൂച്ചാന്ന് പറയുന്നത് അവര് പീച്ചാന്ന് പറഞ്ഞ എന്തോ അള്ളാഹുവേ ഒരു ഭാഷ തന്നെയാണ്. അപ്പോ പുലി കൊട്ടാരമുറ്റത്തൊരു പുലി എന്ന് അങ്ങനെ ഒരു ജീവി വന്നാൽ വാളെടുത്തതിനെ വെട്ടി കൊല്ലാൻ വേണ്ടത് എടുക്കണ വാള്. അവൻ വാളെടുത്തു, അപ്പോൾ ബേക്കൽ കുറേ ഓടി വന്നു, മൂന്നാലോടെ കൂടി ഓടി വന്നു, രാജാവേ പുലി. രാജാവൻ എന്റെ വലി, എടാ പുലി വന്ന അങ്ങനെ ഊടല്ല വേണ്ടത് എടുക്കണ വാള്. എല്ലാരും വാളെടുത്തു, പോയി കൊടുക്കട കൊത്ത്. പെട്ടെന്ന് കൊട്ടാരം മുറ്റുന്ന ഒരു ഭീകരമായ അലർച്ച. രാജാവ് അതെന്താ കേട്ടെ, വെറുതെ പറഞ്ഞു, രാജാവേ അതാണ് പുലി. പുലിയുമിതാ വന്ന് മുരണ്ടിടുന്നു, പുലിയുടെ സൗണ്ടാ കേക്കണ്, എതിർക്കാൻ കഴിഞ്ഞില്ല ഇത് ചീറിടുന്നു. മരണം മുന്നിൽ കണ്ടിതോടിടുന്നു, മരണം മുന്നിൽ കണ്ടിതോടിടുന്നു. സുൽത്താൻ മഹമൂദരേ, ഭീകരമായ അനർച്ച കേട്ടപ്പോ രാജാവ് ടെറസിന്റെ മേലെ നിന്ന് താലേക്ക് നോക്കി, കൊട്ടാരമുറ്റത്തേക്ക് മുറ്റത്ത് നോക്കുമ്പോ ഭീകരനായി ഒരു പുലി ഇങ്ങനെ നിൽക്കുന്നു. പുലി ഭീകരനായ പുലി ഇങ്ങനെ നിൽക്കുന്നു. എന്നിടെ ഒരു സ്ഥലത്ത് ബക്കറ്റോട് പോകാൻ വേണ്ടി ചെക്കനോട് പറഞ്ഞപ്പോ ചെക്കൻ പറഞ്ഞു, തൊടിക്രിസ്തന്റെ ടെമ്പിള സങ്കടനോട് പറഞ്ഞു ഇങ്ങോട്ട് പെല്ലാറിഞ്ഞു അവർ പോണെ ഞാൻ കൊന്നൊന്നും ചെയ്യില്ല നീ ബാന്ന് പറഞ്ഞു. ഓ ചെക്കൻ കരുതില്ല. അപ്പോ ഭീകരനായ പുലി ഇങ്ങനെ നിൽക്കുകയാണ് കൊട്ടാരമുറ്റത്ത്. ആ പുലി മേലോട്ട് നോക്കാൻ രാജാവിന്റെ മുഖത്തേക്ക് നോക്കി, രാജാവ് താലേക്ക് നോക്കുന്നു, രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പുലി കണ്ണോണ്ട് നോക്കോണ്ട് ആക്ഷൻ. അപ്പൊ രാജാവ് ചോദിച്ചുട്ടാ, ആ പുലി എന്താ എന്നോടെന്തോ പറയുന്നത്? ഒരുത്തം പറഞ്ഞു, നിങ്ങളോട് എന്തോ ഒരു മുഹബത്ത് കൂടുതലുണ്ട് എന്ന് തോന്നുന്നത്. അപ്പൊ രാജാവ് പറഞ്ഞു, ഒരു വാള കൊണ്ട ഞാൻ അവരെ കൊല്ലാറുണ്ട്, ഒരു വാള കൊണ്ടടാ. എല്ലാവരും വേഗം എടുത്തിട്ട് പിടിച്ചാറുണ്ട്. രാജാവ് പറഞ്ഞു, എനിക്കെന്താണ് 32 കൈയുണ്ട, ഒരു വാള ഒരു വാള കൊണ്ടാ. ഒരുത്തനോടൊരു വാളും വാങ്ങിയിട്ട് രാജാവ് ഇറങ്ങി വരാനൊന്നും നിന്നില്ല കേട്ടോ. രാജാവ് ഈ ടെറസിലെ മേലെ താലേക്ക് നല്ല മെയ്യഭ്യാസിയായ ചെറുപ്പക്കാരന ഒറ്റ ചാട്ടം താഴേക്ക്, സൂപ്പറാടുന്നു. ആ ബിൽഡിംഗ് കയറി നമ്മളൊന്ന് താഴേക്ക് ഒരു ഒന്നര മാസം മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും, രണ്ടാം മാസം കവറിലും ഉണ്ടാവും. അപ്പൊ ഒരു ചാട്ടം കൂടി ചാടി മൂപ്പര് പുലിന്റെ മുന്നിലേക്ക്, രണ്ട് കയ്യിലുള്ള വാളുകൊണ്ട് പുലിയുടെ പേരടി നോക്കി ആഞ്ഞൊരു കൊത്തുകൊടുത്ത്, ബിസ്മില്ലാ. പുലി ബാക്കിലേക്ക് പോയില്ല, രാജാവ് തിരിച്ചു വെട്ടി. പുലി കാലിന്റെ അടക്കൂട്ടി പുറത്ത് വന്ന് അണ്ടർബ്രിഡ്ജ് ചോട്ട പോയി പോണേ. ഒരു തരത്തിൽ പുലിയെ പിടിക്കാൻ കിട്ടുന്നില്ല, രാജാവിനെ പുലിയിട്ട് നട്ടങ്കറക്കി ഒരു തരത്തിലും കിടുന്നില്ല. അവസാനം ഇവര് മേൽഭാഗത്തുനിന്ന് രാജാവിൽ നിന്ന് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യെല്ലടിച്ച് രാജാവ് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, എന്നെ താലിറക്കിയിട്ട് നമുക്ക് നിങ്ങൾ മേലെ നിന്ന് അപ്പപ്പ, ഞാനിതിനെ കൊന്നിട്ട് വരുന്നടാ, നിങ്ങൾക്ക് ഞാൻ സ്റ്റെപ്പപ്പാക്കി തരാ. ഒരുത്തൻ ദ്വാരുന്നു പടച്ചോരെ, രാജാവ് വരാണ്ടായിക്കോട്ടെ. അങ്ങനെ ദ്വാരത്തിന് വെച്ച് പറഞ്ഞു, ഒരു പെണ്ണ് പണ്ട് ഒരു ദ്വാരം പടച്ചോനെ, കുട്ടികളില്ലാതെ ദ്വാരം എനിക്കൊരു കുഞ്ഞിക്കാല് കാണിച്ചു തരണേ. പെറ്റു അസോണോട് പെറ്റു പെറ്റു നോക്കുമ്പോ കുഞ്ഞിക്ക് ഒരു കാലം ചേർത്ത് ഒരു കാലം പിന്നെ കുഞ്ഞിക്കാലും ഉണ്ട്. അപ്പൊ അതുപോലെ ഇയാള് വരാണ്ടായിപ്പോട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാരുന്നു. സത്യത്തിൽ അയാളത് വേറെ സ്വീകരിച്ചിട്ടാ, തൽക്കാലം അയാൾ വന്നിട്ടില്ല. പുലിയാളിട്ട് നട്ടം കറക്കി 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 പുലി ഗേറ്റിന് അടുക്കിലേക്ക് ഒരു ഓട്ടോടി കൊട്ടാരത്തിന്റെ. അപ്പൊ രാജാവിനെ തോന്നി പുലി ഓടിക്കളയും. രാജാവ് ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, പുലി ഓടിയാൽ അതിനെ പിന്തുടർന്ന് പിടിക്കണം, നീ ഇത് കുതിരയെ കെട്ട് കെട്ടയച്ചു വിട്. ഒരുത്തൻ ബാക്കിലോട്ട് ഇറങ്ങി കുതിരയുടെ കെട്ടയച്ചിൽ കുതിരയോട് പറഞ്ഞു, കുതിര നീ ഒരു കുതിര, ഞാൻ ഒരു പാവം കുതിര വിട്ടോ. കുതിരനെ തള്ളി ഫ്രണ്ടിലേക്ക് വിട്ട് കുതിര രാജാവിന്റെ അടുക്കൽ എത്തുന്നവര് പുലി എവിടെ വെയിറ്റ് ചെയ്ത്, കുതിര എത്തിയെന്നപ്പോ പുലി എന്ത് ചെയ്തു, ഒരു ചാട്ടം കൂടെ ഞങ്ങൾ ചാടി. അപ്പൊ രാജാവിന് ഉറപ്പായി പുലി ഓടും. രാജാവ് കുതിരപ്പുറത്ത് ചാടി കയറി. രാജാവ് കുതിരപ്പുറത്തേക്ക് കയറി എന്നപ്പോ പുലി മെല്ലെ ഗേറ്റിൽ പെട്ട് ഓടാൻ തുടങ്ങി. രാജാവ് കുതിരയും ബാക്കിൽ വിട്ടു, കുതിര ഓടാൻ
കുതിരക്ക് സ്പീഡ് ഉണ്ടെന്ന് നടക്കട്ടെ, പോലീസ് സ്പീഡ് കൂട്ടി, കുതിര സ്പീഡ് കൂട്ടി, പോലീസ് സ്പീഡ് കൂട്ടി, കുതിര സ്പീഡ് കൂട്ടി, പോലീസ് സ്പീഡ് കൂട്ടി. നാദരാജൻ നവീറിൻ പിന്നിൽ ഓട്ടം ശരം പോലെ കുതിര തന്നിൽ ഓടി തളർന്നില്ല പുലിയും മുന്നിൽ ഒന്നും കഴിഞ്ഞില്ല അവർക്കു പിന്നിൽ നാടും നഗരവും അവർ പിന്നിട്ടേ കാടും മലകളും കടന്നുവിട്ടേ അവർ പിന്നിട്ടേ കാടും മലകളും അവർ മുന്നിട്ടേ കാട്ടിൽ കയറിയ പുലിയും പിന്നെ കാണും നില്ല രാജൻ കുഴങ്ങിടുന്നേ ഓടും നാദാരാജൻ നവീറിൻ പിന്നിൽ ഓട്ടം ശരം ഓടി തളർന്നില്ല പുലിയും മുന്നിൽ ഒന്നും കഴിഞ്ഞില്ല അവർക്ക് പിന്നിൽ അതിവേഗം പുലിയോടാണ്. അതിന്റെ പേക്ക് തന്നെ രാജാവ് കുതിരയെ ഓടിച്ചു. ഒരു തരത്തിൽ പുലിന്റെ അടുത്ത് കുതിരക്ക് തപരുന്നില്ല. പുലിക്ക് ഒരുപാട് ദൂരം ഓടിച്ച് പുലി അവിടെ വെയിറ്റ് ചെയ്യും. രാജാവ് അവിടെ എത്തുമ്പോ പുലി അവിടെ നിന്നോളും, അപ്പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യും. രാജാവ് അവിടെ എത്തുമ്പോ അവിടെ നിന്ന് പിന്നെ ഓടും, കാത്തു നിൽക്കുക, അടുത്തെത്തുമ്പോ പിന്നെ പോവുക. അത് ചിലപ്പോ നമ്മളെ കൂടുതലുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ചില ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയൂ, എടി 8 മണിന്റെ ബസ്സിന് പോണം, ഒന്ന് ഒരുങ്ങി ഇറങ്ങണം. പെണ്ണാണ് സാധനം, 8:00 അല്ല 16 മണിയായി ഈ സാധനം ഒന്ന് പുറത്തിറങ്ങി കിട്ടൂല. മേക്കപ്പ് എല്ലാം ചെയ്ത് പറത്ത ഓക്കുണ്ടാവും നാളെണ്ണം, നാളോട് ഉമ്മാന്റെ ഇട്ട് നോക്കും, അതുപോലെ അപ്പുറത്ത് നിന്ന് വായ്പാവും. അങ്ങനെയെല്ലാം ഇട്ട് മേക്കപ്പ് എല്ലാം ചെയ്ത് ഒന്നും പറയണ്ട, എല്ലാം കൂടി ഇറങ്ങി രംഗത്ത് വരുമ്പോ ഇവനങ്ങ് 8 മണിന്റെ ബസ് 12 എണ്ണം പോയിട്ടുണ്ടാവും. ഇപ്പൊ പിന്നാന്തായിട്ട് നിൽക്കുന്നുണ്ടോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടി, ഈ ഉപ്പാനെ പറയണം, ഇവിടെ ഉപ്പ എന്താ ഇവനോട് ബസ്സിന് പോകാൻ പറഞ്ഞില്ല. എന്നിട്ട് ഇവൾ ഒരുങ്ങി ഇറക്കുമ്പോഴേ ചെയ്യുമ്പോ മുറ്റത്ത്, ഇവള് മുറ്റത്തെത്തുമ്പോ റോഡുമ്പത്തും, അവൾ റോഡുമ്പത്തുമ്പോ ബസ് ഒരു പോയി. അങ്ങനെ ഞാൻ വാരി വട്ടൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ പുലി പരമാവധിയാണ് ദേഷ്യം പിടിപ്പിക്കാൻ. അവസാന പുലി ഓടിയിട്ട് ഒരു മുള്ളൊക്കെ പിടിച്ച കാട്ടിലേക്ക് വലിഞ്ഞു കയറി, മുൾപടർപ്പ് പിടിച്ച കാട്ടിലേക്ക് വലിഞ്ഞു കയറി. രാജാവിന്റെ കുതിരക്ക് പുലിയോടും പോലെ ഓടാൻ പറ്റൂല എന്തായാലും കാട്ടിൽ വിട്ടെ. രാജാവ് കുതിര ഒഴിവാക്കി, രാജാവ് ഓടിയതിന്റെ ബാക്കിൽ കാട്ടിലെത്തിയപ്പോ പുലി ഒന്ന് നോക്കി, രാജാവേ ഉള്ളൂ, കുതിരയില്ലാന്ന് കണ്ടപ്പോ പുലി സ്പീഡ് കുറച്ച് മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. രാജാവ് മുള്ളൊക്കെ അങ്ങനെ പിടിച്ച് രാജാവിന്റെ ചരിത്രമൊക്കെ കുളത്തുന്നുണ്ട്. രാജാവ് അതൊക്കെ അങ്ങനെ വെട്ടി മാറ്റുന്നു, പിന്നെ ഓടുന്ന് അവസാനം ഏറ്റവും മേലെ പുലിയെത്തി, ഈ കുന്നിന്റെ ഉച്ചയിൽ ഏറ്റവും മേലെത്തി, കുന്നും പുറത്തെത്തി. കുന്നിന്റെ പുറത്ത് മേലെത്തിയപ്പോ പുലി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് രാജാവ് പറഞ്ഞു, എന്നെ എത്രം വരെ ഓടിച്ച പുലി, നിന്നെ ഞാൻ പുലിയോട് എന്നെ കൊല്ല എന്നെ ചെയ്യുന്നുണ്ട്. വാളുകൊണ്ട് കണ്ണുപൂട്ടി 500 വെട്ട് കൊടുത്ത പുലിയുടെ പേരടി നോക്കിയിട്ട് ബിസ്മില്ലാ യാമോ, പുലിയുടെ പേരടി മുറിഞ്ഞിട്ടുണ്ടാവും, തല പിളർന്നിട്ടുണ്ടാവും, ചോര തുറച്ചിട്ടുണ്ടാവും. രാജാവ് എല്ലാം കണ്ണൂർ നോക്കി, കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ, ഈ കൊത്തിയ വാൾ മണ്ണി ആണ്ടുപോയിട്ടുണ്ട്, പുലി എവിടെയില്ല, അങ്ങനെ സാധനം അവിടെ ഇല്ല. രാജാവ് 4 ഭാഗത്ത് നോക്കി, കാണാതപ്പം മൂപ്പർ വിളിച്ചു നോക്കി, പുലി 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 പുലി, അങ്ങനെ സാധനം അവിടെ ഇല്ല, ഇതൊരു മായപ്പുലിയ. ആ കാട് അരിച്ചു പെറുക്കി മൂപ്പർ, അങ്ങനെ സംഭവം അവിടെ ഇല്ല, കാട്ടുപുലിയില്ല. കുറെ പരിചയം മൂപ്പർ തീരുമാനിച്ചു പുലി പോയല്ലോ, ഇനി ഏതായാലും നിഷാദ തിരിച്ച് നാട്ടിലേക്ക് പോയേക്കാം എന്ന് കണക്കൂടിയിട്ട് ഇവിടുത്തെ തുണി ഒന്ന് വെറുതെ നോക്കിയതാ. അതിന്റെ കഥ എന്താണെന്നറിയോ, അയ്യേ ചീമണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുവാ, അത് തന്നെയും കാട്ടിലെ മുള്ള കുളത്തിയും കീറിപ്പറിഞ്ഞിടലാണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുവാ, അത് തന്നെയും കാട്ടിലെ മുള്ള കുളത്തിയും കീറിപ്പറിഞ്ഞിടലാ, വേണ്ടാത്ത കാര്യമാ ഞാനിന്നു ചെയ്തത് രാജന് തോന്നിടലാ, വേണ്ടാത്ത കാര്യമാ ഞാനിന്നു ചെയ്തത് രാജന് തോന്നിടലാ, വേവലാതിപ്പെട്ടു കാര്യമില്ല എന്ന് രാജൻ നിനച്ചിടലാ, വേവലാതിപ്പെട്ടു
പെട്ടു കാര്യമില്ല ഇന്ന് രാജൻ നിറച്ചിടനാ എന്താ ചെയ്യാനാ ഈ കാട്ടില് ആരെ ഞാൻ കണ്ടിടാനാ ഇനി എന്താ ചെയ്യാനാ ഈ കാട്ടില് ആരെ ഞാൻ കണ്ടിടാനാ ചേനാടമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുവാ അത് തന്നെയും കാട്ടിലെ മുള്ള് കുളത്തെയും കീറിപ്പറിഞ്ഞിടലാ അതെ മൂപ്പര് തിരിച്ചു പോയേക്കാന്ന് കണക്കൂട്ടിന് കൊടുത്ത തുണിയൊന്ന് നോക്കിയതാണ് റഹ്മാനായ റബ്ബെ കംപ്ലീറ്റ് കൊടുത്താം മുള്ളൊക്കെ കുളത്തിയിട്ട് കംപ്ലീറ്റ് കീറിയിട്ടല്ലേ രാജാവ് എങ്ങനെ നോക്കി ഏ ഇത് കൊടുത്തിട്ട് നാട്ടുകാരെ മുന്നിൽ പോയാൽ നാട്ടുകാർ കണ്ണു കൂട്ടാണ്ട് നോക്കൂ അപ്പൊ ഫ്രണ്ടിലേ കീറിയിട്ടുള്ളത് കണക്കൂട്ടിക്ക് മൂപ്പര് എന്ത് ചെയ്തു പിടിച്ച് ബേക്കോട്ട് ബേക്കെന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി ബേക്കിൽ അതിനേക്കാൾ വലിയ കൊടുത്തു കൊടുത്ത തുണിയേ പണ്ട് കല്യാണത്തിന് മുമ്പ് പെണ്ണുങ്ങൾ പരസ്പരം പറഞ്ഞ് നമ്മളെ ഭർത്താവിന്റെ തലയിൽ മുടിക്കണക്കായ സാരി കൊടുക്കാറ് എന്റെ ഭർത്താവിന്റെ മുടി കറുപ്പാണ് ഞാൻ കറുത്ത സാരി കൊടുക്കാറ് മറ്റുള്ളവർ അത് വേണ്ട എന്റെ എന്റെ മാപ്പിളക്ക് കഷണ്ടി എന്നു തലയിലൊന്നുമില്ല അന്നേരം എന്താ ഇവിടെ ഉടുക്ക ഉടുക്കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ആ കോളത്ത് ഇയാളത് കംപ്ലീറ്റ് ഈ ഓൾസുള്ള തുണിയിട്ട് എന്തായാലും നാട്ടുകാർ ഒരുക്കാൻ പറ്റുന്ന പെണ്ണിന് കുറപ്പായി അല്ല ഇയാൾക്ക് പെണ്ണുങ്ങൾക്കല്ല അവസാനം ഇയാൾ ചിന്തിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ പോയിക്കൂടാ നാട്ടുകാർക്ക് നോക്കൂ രാത്രിയായിട്ട് പോവാ ഇഷ്ടത്തെ നമുക്ക് കാണൂലല്ലോ ഇഷ്ട ദസറാമലേക്ക് നമുക്ക് ഇങ്ങനെ പോവാലാ ആരും താരേക്ക് നോക്കോ രാത്രി ആകണമെങ്കിൽ ഒരു പകല് മുഴുവൻ അവസാനിക്കണ്ടേ എന്റെ രാവിലെ കുളിക്കാൻ പറഞ്ഞപ്പോ സംഭവിച്ചതല്ലേ അപ്പൊ പകൽ അവസാനിക്കാൻ വേണ്ടി മുമ്പ് എന്ത് ചെയ്തു എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഓടിയതല്ലേ ആ കുന്നിന്റെ മേലെയുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇലയൊക്കെ പറിച്ച് വിരിച്ചിട്ട് മൂപ്പരെങ്ങനെ ഇരുന്ന് ഇരുന്നപ്പോ നല്ല സുഖമുണ്ട് കാറ്റിങ്ങനെ കിട്ടുന്നുണ്ട് കുന്നിന്റെ മേലയിൽ ചെരിഞ്ഞു കിടന്ന് ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ ഉറങ്ങി മൂപ്പരങ്ങോട്ട് ഉറങ്ങി ഉറങ്ങി അള്ളാഹു ഉറക്കി അടക്കിടത്തി എന്നാ ഇയാൾ ഇപ്പൊ കിടക്കുന്ന സ്ഥലം എവിടെയാ ഇയാൾക്ക് പങ്കിട്ട് പറഞ്ഞ സുഹറാന്റെ ഉപ്പാന്റെ അധീനതയിലുള്ള പ്രദേശത്തിന്റെ അതിർത്തി ഭാഗത്തേക്ക് കിടക്കണത് ആ കാട്ടിൽ ഇയാളെ കാട്ടിലേക്ക് ഓടിച്ച പടച്ചോൻ ഇവിടെ വേറെ സംഭവം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താ ഇവിടുത്തെ കഥ അറിയോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് പട്ടിന്റെ ഉടുപ്പും ഗജനാബിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ അന്ന് ആ രാജാവ് തന്റെ കിടപ്പറ വിട്ട് പുറത്തേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച ഗജനാഭ മലർക്ക് തുറന്നു വെച്ചിട്ടുണ്ടാരത്തിൽ കള്ളൻ കേറി മുതലുകളും കൊണ്ടോ മുതലുകളും കൊണ്ടോ സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളൻ കേറി മുതലുകളും കൊണ്ടോ മുതലുകളും കൊണ്ടോ മുത്തും വൈരക്കല്ലും രത്നം തുന്നിയ കുപ്പായം ഒക്കെ പൊക്കിയെടുത്തൊരു കള്ളൻ എന്നോ പോയി മറഞ്ഞു അയ്യോ രാജൻ ബേജാറായി സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളൻ കേറി മുതലുകളും കൊണ്ടോ സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളൻ കേറി അതെ രാജാവിന്റെ കൊട്ടാരത്തിൽ കള്ളൻ കേറി കംപ്ലീറ്റ് കെട്ടുണ്ട് രാജാവ് പരിഭ്രമിച്ചു അയാൾ പഠിച്ചു ആരവിടെ അടിയനാ എടാ എന്റെ ഗജനാവണ്ടോ ഒരുത്തം നോക്കിട്ട് പറഞ്ഞു അടിപൊളി ഗജനാവാണ് രാജാവിനത് അടിപൊളിയാണെന്ന് പറയാനല്ല പഹയാന്ന് നിന്നെ വിളിച്ചത് അതിനകത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ച പട്ടിന്റെ ഉടുപ്പുകൾ സ്വർണ്ണാഭരണങ്ങൾ കള്ളം കണ്ടോണ്ടേ വേറെ പറഞ്ഞു അലഹമ്മദില്ലോ രാജാവ് നീ എന്താ പറഞ്ഞേ ഞാനെന്നല്ല ഒറ്റയ്ക്ക് അതങ്ങ് മാറ്റി രാജാവ് നീയാണോ അല്ലെന്നുള്ള പ്രശ്നം ഈ പട്ടിന്റെ ഉടുപ്പുകളും സ്വർണ്ണാഭരണങ്ങളും കട്ടുകൊണ്ടുപോയ കള്ളനെ 3 ദിവസത്തിനകം നിങ്ങൾ പിടിച്ചുകൊണ്ടല്ലോ 10 വട്ടാളക്കാരൻ്റെ ഉള്ളത് 3 ദിവസത്തിനകം പിടിച്ചു കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ 11 എണ്ണത്തിന്റെ തലയും ഞാൻ കട്ടാക്കുന്നു വരാതെ കുടുങ്ങി ഇവര് പുറത്തിറങ്ങി എന്താ റബ്ബേ ചെയ്യ കൊട്ടാരത്തിൽ കയറിയ കടന എവിടുന്ന് പിടിക്കാനാ അപ്പൊ ഒരു ചങ്ങായി വിളിക്കുന്നില്ല ഭയങ്കര ടെൻഷൻ ഇങ്ങനെ നിൽക്കുന്നു എല്ലാവരും കൂടി ഇവന്റെ ചുറ്റും കൂടി എടാ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നമുക്കറിയാം നീ എങ്ങാനും അത് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചു കൊടുത്ത് ഇടന്നു പറഞ്ഞു നിൽക്കണ്ട ഇപ്പൊ തോന്നിയ സമയം നമ്മളെ ഞാൻ ജീവിതത്തിൽ ഒരു സാധനം ഇതുവരെ എടുക്കാണ്ടിട്ടില്ല അന്നേരം മറ്റൊന്നും അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞത് അന്നേരം പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല പറഞ്ഞ് തെറ്റിപ്പോയതാണ് ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പൊ ഒരുത്തം പറഞ്ഞു ഇനി ഒറ്റ മാർഗേ ഉള്ളൂ കാവൽ നിൽക്കുന്ന കൊള്ള കൊട്ടാരത്ത് കയറിയിട്ട് കക്കാൻ ധൈര്യം കാണിച്ച കളയാൻ എന്തായാലും പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് നാട് വിട്ടി അറിയാം ഏതെങ്കിലും തിരിയാൻ പോവാ ഇവിടെ നല്ല രാജാവ് നമ്മുടെ തലവിട്ടു വേറെ ഏതെങ്കിലും നാട്ടിൽ പോകാറുണ്ടല്ലോ എന്നാ വാ കുറേ പോയി യാത്ര പറയാം അങ്ങനെ എല്ലാവരും പറയാ പോയി മക്കളെ മാറിയില്ല കൂട്ടി എന്നിട്ട് പറഞ്ഞ് അമ്മ ഉപ്പ പോയിന്ന് മക്കൾ പറഞ്ഞ അലഹമ്മദില്ല രക്ഷപ്പെട്ട് ചില ഉപ്പ പോകുമ്പോ മക്കൾക്ക് റായത്ത ചില ഉമ്മാക്ക് റായത്ത അതുകൊണ്ട് ഗൾഫ് പോകുന്ന ഭർത്താവിനോട് മക്കളെ കൈ പിടിച്ചിട്ട് ഉമ്മ പറയുന്നു ടാറ്റ പറയുന്നത് അടിച്ചുകൾ ടാറ്റ എന്തായാലും അർത്ഥം പറയാം 5 കൊല്ലം വരണ്ടാന്ന്
അഞ്ചു കൊല്ലങ്ങളിൽ ബൈക്ക് വരണ്ടാന്ന് ഈ പറയുന്നത്. അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇങ്ങനാക്കാൻ പറഞ്ഞത്. അപ്പോ ഉപ്പമാര് യാത്ര പോയി നാട് വിട്ടു, അങ്ങനെ പോവാണെല്ലാം കൂടി. അങ്ങനെ പോകുമ്പോ കുറെ നേരത്തെ പൊരുത്തം പറഞ്ഞിട്ട് ആ എത്രയാ നമ്മളിങ്ങനെ നടക്കുക, വേറെ നാട്ടിലെത്തുമ്പോൾ ഒരുപാട് ദൂരം നടക്കണ്ടേ, എളുപ്പത്തിൽ പോകാൻ ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയോ, ഈ മല കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങിയാൽ മതി, അപ്പുറത്ത് വേറെ നാടാണ്, അന്നാ കയറാന്നുള്ള അങ്ങനെ അല്ലേ. അങ്ങനെ കയറാണ് ഇവർ. അപ്പൊ ഒന്നിച്ച് കയറാങ്കില്ല, തീവണ്ടിക്ക് കമ്പാർട്ട്മെന്റ് കൊടുത്തപ്പോ ഒന്നിന്റെ ബാക്കിൽ ഒന്ന്, അതിന്റെ ബാക്കിൽ വേറൊന്ന്, അതിന്റെ ബാക്കിൽ മറ്റൊന്ന്, ഇങ്ങനെ കയറണിത്. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ മുന്നിൽ കയറി, അതിന്റെ ബാക്കിൽ വേറെ കയറി 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 ആദ്യം കയറി ഏറ്റവും മേലെത്തി. അപ്പൊ മേലെത്തിയപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അപ്പൊ ബാക്കിന്ന് കയറി തടന്നോന്ന് ചോദിച്ചു, എന്തിനാണടാ പൊട്ടൻ ചിരിക്കുന്നു ചോദിച്ചു. അപ്പൊ സെന്ററിൽ നിൽക്കാൻ പറഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞാൽ തലപോണം വിചാരിച്ച് ചിരിക്കുന്നേക്കുന്നു. അവൻ വേറെ പറഞ്ഞു, ഈ തലപോകുമ്പോ മനുഷ്യന്മാര് ചിരിക്കുവോ, അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും. ഒരുത്തന് ചിരിക്കണമെന്ന് തോന്നി അവളോട് കരയണമെന്ന് അറിയാൻ പറ്റുമോ, ചിരിച്ചുവിട്ട് തരുന്ന. ഇവര് ചോദിച്ചാടാ നീ എന്തിനാ ചിരിക്കുന്നത്. അപ്പൊ അവൻ മേലൊക്കെ തിരിച്ച് താലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്താ നമ്മൾ നിങ്ങളെ നാടുപെടുന്നത്, വളരെ പിടിക്കായിട്ട് പിടിച്ചാലോ, പിടിച്ചാൽ തിരിച്ച് സുഖമായിട്ട് വീട്ടിൽ പോയിട്ട് കുടുംബത്തിനൊപ്പം കൂടാലോ എന്നെല്ലാരും ഇവിടെ കയറുന്നത്. കളർ കെട്ടി, കളർ കെട്ടി കയറി കയറും, എല്ലാരും കയറി. എല്ലാരും ഇങ്ങനെ നോക്കി വിളിച്ചു, എവിടെ കള്ളൻ, എടാ ഞാനല്ലടാ ദേ ഒരു മരത്തണൽ കീഴേ ഒരു വരുണ്ടേ ഓടുമുണ്ട് ഓടുത്തു കൊണ്ടുറങ്ങുന്നുണ്ടേ ഒരുങ്ങിക്കോയിതാ കള്ളൻ അടുത്തിട്ടുണ്ടേ ഉറങ്ങുന്ന സന്ധിയെ അവരും കണ്ടേ പകലതിലേ വൻ വന്നിട്ടുറങ്ങിടും കാട്ടിൽ പതിവു പുലയിലിൽ വന്നിറങ്ങിടും നാട്ടിൽ പഹയനെ പിടിക്കണം തരമുള്ള മട്ടിൽ പകലതിലേവൻ വന്നിട്ടുറങ്ങിടും കാട്ടിൽ പതിവു പുലയിലിൽ വന്നിറങ്ങിടും നാട്ടിൽ പഹയനെ പിടിക്കണം തരമുള്ള മട്ടിൽ ഒരു കായറെടുത്തു കൊണ്ടവരും വന്നേ ഒരുങ്ങുന്നു വസന്തിയെ ഒരു കയറെടുത്തു കൊണ്ടവരും വന്നേ ഒരുങ്ങുന്നു വസന്തിയെ പിടിക്കുവാനേ ഇയാള് കാണിച്ചു കൊടുത്തിട്ട് ഞാനല്ലതാ ആ മരത്തിന്റെ ചൂട്ടിൽ കിടക്കുന്നത് കളഞ്ഞു അഹമ്മദ് ലോക്കന്തി കിടക്കുന്ന ഇവര് കണ്ടത് മുതൽക്ക് അറിയില്ലല്ലോ സാധനത്തിന് എല്ലാവരും ഓടി ഇങ്ങനെ ചുറ്റും പറഞ്ഞുകൂടി നിന്നു ഇവരെല്ലാം ഉറക്കാതെ അലക്ക് കയ്യും വെച്ച് കിടന്നുറക്കാണ് ഒരുത്തൻ പറഞ്ഞു ഇവരാണ് പഠിച്ച കള്ളനാ ആദ്യം എന്റെ കൈ രണ്ട് പിടിച്ചു കെട്ടണം എന്തിനാ കള്ളനല്ലേ ചിലപ്പോ കത്തിയെടുത്ത് കുത്തിയാലോ ആ അതല്ലേ എന്നെ കെട്ടുക കാട്ടുപള്ളി പറിച്ചെടുത്തിട്ട് ഈ പാവത്തിന്റെ കൈ രണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കൈ പിടിച്ച് മറ്റേ കൈ തലേന്റെ അടിയിൽ നിന്ന് എല്ലാം വലിച്ചു വലിച്ചപ്പോഴാ ഉറക്കെട്ടി ഉറക്കെട്ടി മൂപ്പരെ എഴുന്നേറ്റ് അപ്പൊ നമ്മുടെ കൊള്ളണം കള്ളം ഉറങ്ങിക്കോളും ഉറങ്ങിക്കോളും മൂപ്പരെ കള്ളനോ ഞാനോ വേറെ പറഞ്ഞ് കട്ടണം പിന്നെ കള്ളനല്ലാണ്ട് പിന്നെ കത്തി പുസ്തകം നോക്കി മൂപ്പരെ എഴുന്നേറ്റിരുന്ന് ഞാൻ കള്ളനല്ലാന്നോ ഞാൻ മഹമ്മൂദ് ഖഫന്തിയാണ് ഇവർ ഒറ്റച്ചിരി എടാ മഹമ്മൂദ് ലഫദിയോ ഏഴ് രാജ്യം ഭരിക്കുന്ന രാജാവിന് അങ്ങനെ ഒരു പേരുണ്ട് അയാളുടെ പേര് നിനക്കേണ്ടി വെച്ചാൽ നീ രക്ഷപ്പെടാൻ വിചാരിക്കേണ്ട പള്ള ഇന്നെ ഇന്ന് ശരിയാക്കി തരാം നീ നമ്മളെ തലേന്റെ വിലയാ നീ നിന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ തലയെടുപ്പ് അങ്ങാകുവാണ് കള്ളാ നിന്നെ നമ്മളെ മൂന്നിൽ എത്തിച്ചേ ഈ പാവത്തിന്റെ കൈ പിടിച്ച് കെട്ടിട്ടൊറ്റ അടി കൊടുത്ത തലക്ക് പേരടിക്കങ്ങട്ട് അടി കൊടുത്തു നടക്കടാന്ന് പറഞ്ഞു മൂപ്പേർ പറഞ്ഞു ഞാൻ മഹമ്മൂദ് ലഫദിയാ ഒരുത്തം പറഞ്ഞു എന്റെ ഒടുക്കത്തെ ഓഫന്തിയാ മാറ്റരാ ഓൻ ഇട്ട ഷേർട്ട് അങ്ങോട്ട് ഊരിട്ട് ഉരുട്ടി ഉണ്ടാക്കിന്റെ പാപത്തിന്റെ വായിൽ കുത്തി കറുത്തേ അങ്ങ് നിറച്ച് പിന്നെ ഉണ്ടാകില്ലല്ല മൂപ്പരെന്തൊക്കെ പറയുന്നുണ്ട് അത് നിന്റെ ഒച്ച പുറത്തേക്കോ അങ്ങനെ വരും അപ്പോ ഈ ആ ഈ രണ്ട് കയ്യും പിടിച്ച് കിട്ടി ഒറ്റട്ടി പിന്നെ കൊടുത്തപ്പോ അന്നേരം മൂപ്പർ ഓർക്കണത് എന്തെന്നറിയോ എന്റെ അധികാരത്തെ അള്ളാഹു ഊരുകയാണ് എന്നെ രാജാവല്ലാണ്ടാക്കുകയാണ് അള്ളാഹു എന്റെ സ്ഥാനത്തെ സ്ഥാനഭ്രഷ്ടനാക്കി മാറ്റുകയാണ് അപ്പൊ പിന്നെ അടിച്ചു അടിച്ചു കൊണ്ടുപോയി ഇളക്കൊട്ടാരത്തിൽ ദുഃഖത്തിൽ മഹമൂദർ ബന്ധിയുമാരനായാട്ടെന്ന പോൽ പട്ടാളം ഉന്തിടലായി നൽവർമാഹമൂദർ ബന്ധിക്ക് കേതവുമായി രണ്ടും ബന്ധിച്ചവരെന്ന് കൊണ്ടുപോയി കൽത്തൂറും ഗലിൽ
അടച്ചേരെ പോയി രണ്ടും ബന്ദിച്ചവരന്ന് കൊണ്ടുപോയി കൽത്തൂറും കലി അടച്ചവർ നേരെ പോയി കലിയാലേ രാജനോടക്കാര്യം ഓതിടനായി കൈരണ്ടും വിട്ടാൻ അവർക്കെന്നാജ്ഞയുമായി കൊണ്ടാവരുന്ന് രാജനാപന്തിയുമായി നിലയില്ലാ ദുഃഖത്തിൽ മഹമൂദർ ബന്ധിയുമാരനായാട്ടെന്ന പട്ടാളം പൊന്തിടലായി നൽവരു മഹമൂദ സന്ധിക്ക് കൊണ്ടുപോയി ജയിലടച്ചു. അവർ നേരെ രാജാവിന്റെ മുന്നിലേക്ക് വന്നു. രാജാവ് ചേട്ടൻ തല വേണ്ടേ? അവർ പറഞ്ഞു വേണം. വളരെ പിടിച്ചോ, ചുടിച്ചോന്നു എന്റെ രാജാവെ. എന്ത് ജാതി കണ്ണൻ, പിടിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടി എണ്ണ തേച്ചിട്ട് അവൻ കാട്ടിൽ ഉറങ്ങായിരുന്നു. ഞങ്ങളെ പിടിച്ച് കയ്യും കെട്ടി വലിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ജയിലടച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ട് കൊണ്ടോ, ഇവിടെ കൊണ്ടോ, നിങ്ങൾക്ക് കാണണോ? രാജാവിന് എന്റെ മുന്നിലോ, എന്റെ മകളുടെ ആഭരണം കട്ട കള്ളനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന നേരം നിയന്ത്രണപ്പെട്ടിട്ട് കൊണ്ടുവന്ന കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ കൊല്ലു. അപ്പൊ ഒരു വട്ടളക്കാരൻ മറ്റൊരോട് പറഞ്ഞു, രാജാവിന് പിരാന്താണ്, രാവിലെ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൊല്ലു, ഇപ്പൊ പറഞ്ഞു കൊണ്ടുവന്നാ കൊല്ലു. അപ്പൊ രാജാവ് പറഞ്ഞു, കാവൽ നിൽക്കുന്ന കൊട്ടാരത്തിൽ കയറിയിട്ട് കക്കാൻ ധൈര്യം കാണിച്ച കള്ളൻ ഈ നാട്ടിന് മൊത്തടങ്ങാറാണ്. അതുകൊണ്ട് നാളെ രാവിലെ അവന്റെ രണ്ട് കൈയും കൊത്തണം. ഒരു കൈ മാത്രമല്ല, രണ്ട് കൈയും കൊത്താൻ പറഞ്ഞു. കള്ളന്റെ രണ്ട് കൈയും കൊത്താൻ, കള്ളനാണെന്ന് തെളിഞ്ഞിട്ട് വരില്ല, മൂപ്പർ മൂപ്പർ ദേഷ്യം പിടിച്ചു പറഞ്ഞതാ. രണ്ട് കൈയും കൊത്തിക്കൊള്ളുന്ന പട്ടാളക്കാർ തിരിച്ചു ജയിലിന്റെ അടുത്ത് പോയി. ജയിലിന്റെ അടുത്ത് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ഹലോ കള്ളാ, എടിയോ ചൊറിയാനോ മാന്താനോ ഉണ്ടെങ്കിൽ ഇന്നലെ ചൊറിഞ്ഞ് മാന്തി വെച്ചോ, നാളെ രാവിലെ രണ്ട് കൈയും കുടിക്കുന്ന അഡ്വാൻസ് ആയിട്ട്. അപ്പോ ഊപ്പരെന്തോ പറഞ്ഞ് അത് മനസ്സിലാകുന്നില്ല, കാരണം വായില് തുണി നിറഞ്ഞിട്ട് പറഞ്ഞു തിരിയുന്നില്ല. പണ്ട് ഭാര്യക്ക് ഉറക്കത്തിൽ വർത്താനം പറയുന്ന സ്വഭാവമുണ്ട്. ഭർത്താവ് ഡോക്ടർ അടുത്ത് കൊടുക്കും. ഡോക്ടർ പറഞ്ഞ് ഇതൊരു കുളി കൊടുത്താലും പിന്നെ പറയും ഭർത്താനം പറയാണ്ടിരിക്കുമ്പോ. അപ്പം പറഞ്ഞു ഭർത്താനം പറയാണ്ടിരിക്കുകയല്ല വേണ്ടത്, ആ പറയുന്നത് മനസ്സിലാകുന്ന കുളിയാ കൊടുക്കല്ല, ഇവിടെന്താ പറയുന്ന നോക്കാം. അപ്പൊ ഈ ഭാര്യയും ഭർത്താവും നല്ല ഇറങ്ങാൻ കുടുംബജീവിതത്തിൽ കയറിയ രസാ. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞു, എന്റെ ഭർത്താവ് കുറച്ച് സമയം മേലെ കിടക്കും പിന്നെ കിടക്കുന്ന കട്ടിന്റെ അടിയിൽ പോയിട്ട് കിടക്കും. അപ്പൊ ഡോക്ടർ ചോദിച്ചു, അയാളെ ജോലി എന്താണ്? അയാൾ കാറ് നന്നാക്കുന്ന മനുഷ്യനാണ്. ശരി, അവിടെ കിടക്ക് കാറിന്റെ അടിയിൽ പോയിട്ട് മലിനിറ പല്ല. അങ്ങനത്തെ ഭർത്താക്കൾ വരുന്നുണ്ട്. ഇവനും അങ്ങനെ തന്നെയല്ലേ, നമ്മളെ അങ്ങനത്തെ അലങ്കരിക്കുന്ന കുഞ്ഞാമത് ഓന ഓട്ടോ പോയി കഴിക്ക. അത് ശരി, ഓൻ നമ്മളെ കൂടെ ഞാൻ മറന്നു പോയി. ഓളോട് ചോദിച്ചു നോക്കണേ, ഓന്റെ ഓളോട് ചോദിച്ചു നോക്കണം. ഇവൻ ഇടക്കിടക്ക് കട്ടിന്റെ അടിയിൽ പോയുള്ളൂ. മഹമൂദ് ഖഫന്തി രാജാവ് ആ പാപത്തിന് ഭർത്താനം പറഞ്ഞ വായു തുണിയാണ് എന്തോ പറഞ്ഞു. അപ്പൊ ഒരുത്തമ്മ ഞാൻ തുണി എടുത്തു കൊടുക്കണം. തുണി എടുത്തപ്പോ മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങള് നിങ്ങളുടെ രാജാവിന്റെ മുന്നിൽ എന്നെ കൊണ്ട് അയാൾക്ക് എന്നെ അറിയാതെ. അപ്പോൾ പഠിച്ച കാലം എന്താ, രാജാവ് അവിടെ നിന്ന് പറഞ്ഞു ഇവന് ഇവിടുന്ന് കേട്ട്, രാജാവ് അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടോയാ കൊണ്ടോയോ അവനെ കൊല്ലു, ഇവനെ കൊണ്ടോയിട്ട് ഇവൻ നമ്മളെ കൊല്ലിക്കട്ടെ പരിപാടി ഇല്ല. കണ്ണോ, എനിക്ക് രണ്ട് കൈയ്യല്ലടം, നാല് കൈയ്യുണ്ടെങ്കിൽ നാല് നടക്കത്തു പറഞ്ഞു ജയിലടച്ചു പോയി. അന്നത്തെ രാത്രിയില്ലേ ആ മനുഷ്യൻ ജയിലിനകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞ പടച്ചോനെ, മഹമൂദ് എന്ന നിന്റെ അടിമ ഒരു വലിയ തെറ്റ് നിന്നോട് ചെയ്തു പോയി, നിന്റെ അതിശീതത്തെ ചോദ്യം ചെയ്തവനാണ് ഞാൻ, രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ കഴിവിനെ ചോദ്യം ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ട് അള്ളാഹുവേ, നാളെ രാവിലെ എന്റെ രണ്ട് കൈ വെട്ടിപ്പൊറിക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് നിന്നോട് പരാതിയില്ല പടച്ചോനെ. നിന്നോട് തെറ്റ് ചെയ്ത അടിമയായി എനിക്ക് നീ തൗബ തരണം. എനിക്ക് തൗബ എന്റെ തൗബ നീ സ്വീകരിക്കണം. രണ്ട് കൈയും മുറിക്കപ്പെടുകലാണ് എന്റെ തൗബയെങ്കിൽ, എന്റെ പരിണതഫലമായ പശ്ചാത്താപമെങ്കിൽ നാളെ മഷറിലേക്ക് ബാക്കി വെക്കേണ്ടെന്ന, രണ്ട് കൈ ഇവിടുന്ന് പോയിക്കോട്ടെ, ഇനി മഹമ്മദ് ഖഫന്തിയാണെന്നിട്ട് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ഞാൻ ആ പേര് പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നില്ല. എന്റെ രണ്ട് കൈ മുറിക്കുന്ന മുറിച്ചോ, മുറിച്ച് പോയിക്കോട്ടെ. അള്ളാഹുവേ, മഷറിലേക്ക് തെറ്റിന്റെ പരിണിതഫലം തൗബ ഇവിടുന്ന് സ്വീകരിക്കണം, മഷറിലേക്ക് ബാക്കി വെക്കാൻ പറഞ്ഞാണ്. അങ്ങനെ നേരം കൊടുത്തു മൂപ്പരെ കൈവെട്ടാൻ കൊണ്ടുപോയി മരുഭൂമിയിലേക്ക്. രാജാവ് ആ ഭാഗത്ത് പോയില്ല, കാരണം കള്ളന്റെ കൈവിട്ടുന്നിട്ട് രാജാവൻ എന്താ, രാജാവ് ആ ഭാഗത്ത് പോയില്ല. മൂപ്പര് കള്ളനെയും കൂടി കുറച്ച് ആൾക്കാർ പോയി. മരുഭൂമിയിൽ ഒരു കരിങ്കൽ സ്തൂപമുണ്ട്, ഒരു തൂണ്. അതിന്റെ അടുക്കൽ മൂപ്പരെ കൊണ്ടുപോയി നിർത്തി.
രണ്ട് കൈയും മണിബന്ധത്തിന്റെ അടുക്കൽ ഒരു കെട്ടിട്ടു, എന്നിട്ട് മുഖത്തൊരു കറുത്ത തുണിയിട്ട് മൂടി അവർ കെട്ടി. ഈ കരിങ്കൽ തൂണ്ട മേലെ കയ്യങ്ങോട്ട് വെച്ചു കൊടുത്തു. മഹ്മൂദ് മുഫന്തിക്ക് അറിയാം അടുത്ത സെക്കൻഡിൽ തന്റെ കൈ മുറി വീണു, മുറിച്ച് വീഴപ്പെടും. അള്ളാഹുവേ കൈ മുറിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് നീ മനക്കരുത്ത് തരണം തമ്പുരാനെ, ക്ഷമിക്കാനും സഹിക്കാനുള്ള തൗഫീക്ക് തരണം റബ്ബേ. അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ കണ്ണിങ്ങനെ കെട്ടിയിട്ടുള്ളത് ഒന്നും കാണൂല. പെട്ടെന്ന് ഒരു ആരാചാര്യ വന്നു, ആരാചാര്യ എന്ന് പറഞ്ഞാൽ കൈ വിട്ടുന്ന ആള്. അയാൾ തന്റെ കുതിരപ്പുറത്ത് അതിവേഗം വന്നു. ആ കറുത്ത ഗൗണിട്ട മനുഷ്യൻ, കറുത്ത കോട്ടിട്ട മനുഷ്യൻ, ആ കറുത്ത നമ്മളെ പെണ്ണുങ്ങളുടെ തന്നെ കറുത്ത എന്താ പറഞ്ഞതല്ലേ, അത് ഇന്നത്തെ പർദ്ദയല്ലേ, ഇപ്പോഴും അത് പർദ്ദ എന്നല്ല, അതിന്റെ പേര് ബർദ എന്നതിന്റെ പേര്, അത് വെറുതെ ഇടുന്നു, ഒരാവശ്യമില്ല. ആ ടൈറ്റാക്കി ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ പോകുന്നില്ലെങ്കിൽ ഇപ്പഴും അറിയുമ്പോ ബേക്ക് നോക്കിട്ട്. അപ്പോ അതിന്റെ കെട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം, ആ പർദ്ദന്റെ കെട്ട് ആ ടൈറ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കണം. അള്ളാഹനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും, ഇത്ര ടൈറ്റ് ആയിട്ട് ഇവിടെ നോട്ടുമ്പോഴത്തേക്കിങ്ങനെ ഇത് വിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോ നമ്മൾ ഇപ്പൊ ഓരോ വർത്താക്കം പറഞ്ഞ് നീയത്താക്കിയിട്ടുണ്ടാവും. ഇന്ന് രാത്രി കെട്ട് പൊട്ടിക്കും, പെണ്ണുങ്ങൾ നീയത്താക്കി ബാ ഞാൻ കാണിച്ചേരാ പെണ്ണുങ്ങൾ എത്തിയാല് എല്ലാ കവാത്തും നമ്മൾ ഉറപ്പ. അതൊരു സംഭവ പുറത്തുനിന്നാണെന്ന് ഇതൊന്നും അത്തെത്തിയാലുണ്ടാവില്ല, അകത്തോളി ഇങ്ങനെ കണ്ടുപറ്റിയാൽ ഇങ്ങനെ ആ വര വരച്ചിട്ട് ഇതിലേ വരാൻ പാടില്ലാന്ന് പെണ്ണുങ്ങളുടെ ഒരു വര വരച്ചിട്ട് ഭർത്താവിനോട് ഈ വര ചവിട്ട് ഇപ്പുറം വരാൻ പാടില്ല, ഈ പോട്ടം ബാക്കിലോട്ട് പോകും പുറത്തോട്ട് പോയി ഇപ്പുറം വെച്ചൊരു പാത്രം നീ വരച്ച വര ചവിട്ടാണ് ബാക്കിലോട്ട് അവനല്ലേ. പെണ്ണുങ്ങളുടെ വർത്തമാനം കേട്ട് തൊഴിലുന്ന ആണുങ്ങളുടെ കാലം വന്നാൽ യാമനാൾ ഉണ്ടാവുന്നത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെ തന്നെ തുള്ളുന്ന ആണുങ്ങളുടെ കാലം വന്നാൽ യാമനാളുണ്ട് ഉറപ്പ്. ആ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇവിടെ മഹ്മൂദ് ഖഫന്തി രാജാവിന്റെ രണ്ട് കയ്യും വെട്ടാൻ പോവാണ്. കറുത്ത ഗൗണിട്ട് ആ രാജാ തന്റെ കുതിരപ്പുറത്ത് വന്നു, അയാൾ കുതിരപ്പുറത്ത് ചാടിയിറങ്ങി. ഒരു സെക്കൻഡ് പട്ടാളക്കാർ മാർക്ക് ചെയ്യപ്പെട്ട ഭാഗം വന്ന് നോക്കി, ഒരടി വേക്കൂട്ട് മാറി നിന്നിട്ട് വായു വേഗത്തിന് മുന്നോട്ട് വന്നിട്ട് ഒറ്റപ്പെട്ട് വിസ്മില്ല, രണ്ട് കൈയും ഒന്നിച്ചിട്ട് മുറിഞ്ഞു വീണു. മുറിഞ്ഞു വീണപ്പോ അണപ്പല്ല് കൊണ്ട് കടിച്ച് പിടിച്ചു മഹ്മൂദ് ഖഫന്തി, വേദന രക്തം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. എന്നാൽ പുരാതന അറബികൾ, പണ്ടത്തെ അറബികൾ, കൈ വെട്ടിയാൽ ചോര ഒഴുകും, ചോര പോയാൽ മറ്റേ മറുപെട്ടെന്ന് മരിച്ചു. അപ്പൊ ഈ ചോര പെട്ടെന്ന് നിൽക്കാണ്ട് ഒരു പണിയുണ്ട്, എന്തറിയോ, തിളച്ചെണ്ണ കൊണ്ടുവരും, സൈത്തെണ്ണ കൊണ്ടുവരും, ഒലീവെണ്ണ. ആ തിളച്ച എണ്ണ കൊണ്ടുവന്നിട്ട് ഈ മുറിഞ്ഞ ഭാഗം മുറിക്കലോടുകൂടി പിടിച്ച് മുക്കിക്കളിയും. മുക്കിയാൽ ഇവിടെ അങ്ങോട്ട് പൊള്ളും, പ്ലാസ്റ്റിക് പോലെ ഉരുകും, പെട്ടെന്ന് ചോര അങ്ങോട്ട് നിൽക്കും ഇവിടെ പൊള്ളിക്കഴിഞ്ഞാൽ. അതിനു വേണ്ടി രണ്ട് കയ്യും പിടിച്ചിട്ട് ഈ തിളച്ച എണ്ണയിലൊക്കെ അങ്ങോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് എടുത്തപ്പോ സഹനം നഷ്ടപ്പെട്ടു പോയ മഹ്മൂദ് ഖഫന്തി കരഞ്ഞുപോയി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ മുഴുവൻ മനപ്പാടമുള്ള ിലെന്നും വിധി നിന്റെതെന്നും സ്തുതി നിന്നിലെന്നും വിധി നിന്റെതെന്നും സാധുവാം ഞാൻ എന്നറിയുന്ന സർവേശ്വര നീയൻ മാലിക്കല്ല സഹനം തരേണമെൻ സുബ്ഹാനല്ല. മൂപ്പര് പൊട്ടി കരഞ്ഞു പോയി, റബ്ബേ എന്റെ അധികാരത്തെ ഊരുക മാത്രമല്ല ചെയ്തത്, എനിക്ക് ഇസ്സത്ത് നൽകിയിട്ടുണ്ടായിരുന്നു നീ, എന്നാലോ എന്നെ നിന്ദനും നീചനും പരീക്ഷണ വിധേയനുമാക്കി വളർത്തുന്ന പുരാൻ കൊണ്ടുപോയി കീഴിലിട്ട മനുഷ്യനെ. അസാധ്യമായ വേദന അയാളെ നിലവിളിക്കാൻ തുടങ്ങി. മുറിഞ്ഞ വേദനയല്ല, പൊള്ളിയ വേദന മാറി. പച്ചമരുന്ന് വെച്ച് കെട്ടിക്കൊടുത്ത വൈദ്യന്മാര് ഒരു തരത്തിലും വേദന സഹിക്കാൻ പറ്റുന്നില്ല, വേദന സഹിക്കാൻ ആവില്ല. മൂപ്പർ ഇങ്ങനെ കരയാണ്. പെട്ടെന്ന് മൂപ്പർക്ക് ഒരു ബോധം വന്നു, വേദന മറക്കാൻ ഏറ്റവും നല്ലൊരു മരുന്നുണ്ട് മൂപ്പരെ കയ്യിൽ. നമ്മളൊക്കെ ഉണ്ട മരുന്ന്, പക്ഷെ നമ്മൾ ഉപയോഗിക്കലില്ല. വേദന മറക്കാൻ ഏറ്റവും നല്ല മരുന്ന് ഏതെന്നറിയോ, അലാബിദിക്രില്ലാഹിദുമൈനുൽകുലൂബ്, മനസ്സിന് സമാധാനം വേണോ, ശാന്തി വേണോ, അള്ളാഹിലേക്ക് തിരിച്ചോ, മനസ്സ് പടച്ച റബ്ബിലേക്ക് കേന്ദ്രീകരിക്കുക, എന്നാൽ എല്ലാ വേദനയും മറക്കുക. റബ്ബിലേക്ക് തിരിച്ചു പോകുക, അള്ളാന്റെ സ്മരണയിലൂടെയാണ് ലോകത്തിന്റെ വേദന മറക്കാനാവുക. അള്ളാന്റെ സ്മരണയിലൂടെ ലോകത്തിന്റെ വേദന മറക്കാൻ പറ്റും, ഉറപ്പ്. ഇയാൾക്ക് അതിന് ഏറ്റവും നല്ലതാണ് വിശുദ്ധ ഖുർആനാണ്. മൂപ്പരെന്ത് ചെയ്തു, മൂപ്പര് ഖുർആൻ ഓതാൻ തുടങ്ങി. ഖുർആൻ ഓതിയിട്ടാ നിക്കോലത്തിനായത്, എന്നിട്ട് മൂപ്പര് വീണ്ടും ഖുർആൻ ഓതി. ഖുർആനിലേക്ക് ലയിച്ചു ചേർന്നപ്പോ കയ്യന്റെ വേദന മറന്നു.
ജയിലിന്റെ ഉള്ളിൽ ഖുർആനെ തന്നെ ഇപ്പൊ പണി, വേറെ പണിയൊന്നുമില്ല, വേറെ ഇങ്ങനെ ഖുർആൻ ഓതുക, ഖുർആൻ ഇങ്ങനെ ഓതിയിരിക്കും, വേദന വരുമ്പോഴെല്ലാം ഖുർആൻ ഓതുക, ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കൊട്ടാരത്തിലാണ് ആരുള്ളത്? നമ്മുടെ സുഹർ ഉള്ളത്. ഇയാൾക്ക് മംഗലം കഴിക്കാൻ പറഞ്ഞ പെണ്ണ് സുഹറ അവിടെയുള്ളത്. സുഹറാന്റെ ഉപ്പ് ഒരു കാര്യം ചെയ്തു, മംഗലം കഴിക്കുന്ന ആള് ഹാഷലായതുകൊണ്ട് ഒരു കുഫു വെക്കണല്ലോ, അപ്പൊ നമ്മളെ പെണ്ണും കുറച്ച് ഖുർആൻ പഠിച്ചോട്ടെ, എന്നാൽ രണ്ടാൾക്കും കുത്തിയിരുന്ന് ഓതാല, അപ്പുറത്തും പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതാല, ഒരു കുഫു വെക്കൽ നല്ലതാ. കുറച്ച് വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാർ വിദ്യാഭ്യാസമുള്ള പെണ്ണ് കല്യാണം കഴിക്കുന്നത് നല്ലതാ. കാരണം ഭർത്താവിന് കുറച്ച് ഉണ്ടെങ്കിലും ഭാര്യയും കുറച്ച്, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ് നോക്കിയിരിക്കണ്ടല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നല്ലതാണ്. മതബോധമുള്ള ദീനീ ബോധമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. അങ്ങനെയുള്ള ഒരു പെണ്ണിന് പുയാപ്പെണ്ണെടുത്ത് കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു മതബോധമുള്ള ദീനീബോധമുള്ള ഒരു പുയാപ്പെണ്ണ നമ്മളെ മോക്കെടുത്ത് കൊടുക്കും, അവരെ ജീവിതം കൊണ്ട് നന്നാവും, കുടുംബജീവി അവരെ ഹൈറായിക്കോളും, അവരെ ജീവിതം നന്നാട്ടെ. ഒരു മതബോധമുള്ള ചെക്കന് ഒരു മതബോധമുള്ള ഒരു നല്ലൊരു ദീനിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാണ്ട് ഒരു നല്ല നിസ്കരിക്കാൻ പോകുന്ന ചെക്കന് ഒരു നിസ്കാരമൊന്നുമില്ലാത്തൊരു പെണ്ണിനെ മംഗലം കഴിച്ചു കൊടുത്താൽ ഓനുള്ള നിസ്കാരം ഇല്ലാണ്ടാവും. ചിലപ്പോൾ സുബീക്കല സിരാജ് പള്ളിയിൽ പോകുന്ന ഞങ്ങൾക്കാണെങ്കിൽ ആ പാപം ഓർമ്മക്ക് വേണ്ടി രാവിലെയും കണിക്കുമ്പോൾ ഇവിടെ കിടന്നിടത്തുനിന്ന് ഹലോ എവിടെയായി പോകുന്നു സുബീഷ്കരിക്കാം. എന്ത് സോബി, സോബിയിൽ ഇപ്പം ഔട്ട് ഓഫ് ഫാഷനാണ്, കിടക്കാടാണ്. പിന്നെ കെട്ടുകളല്ലേ പറയുന്നു, കിടക്കാണ്ടിക്കാൻ പറ്റുമോ? ആദ്യത്തെ രാത്രിയും കഴിഞ്ഞല്ലേ രണ്ട് കൈയും തറവാട്ടിലേക്ക് കയറ്റി വെച്ചൊക്കെ കിടക്കാൻ. പിന്നെ സോബി പോയി, പിന്നെ സുബൈ പോയി. ആ ഉറക്ക കൂടുതലുള്ള ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളമൊന്ന് കുടഞ്ഞിട്ട് ഭർത്താവിനെ തട്ടിപിടിച്ച് എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് അയക്കുന്ന ഭാര്യയാണ് ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭാര്യ എന്ന് പരിശുദ്ധ റസൂൽ. ഭാര്യ ഉറക്ക കൂടുതലാണോ, ഭാര്യയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചിട്ട് അവളെ ഒന്ന് തട്ടിപിടിച്ചിട്ട് സുബഹി നിസ്കാരിക്കാൻ പറയുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്ക കൂടുതലുള്ള ആള് വെള്ളം കുടഞ്ഞ് പിടിക്കണോ, മാപ്പിള അങ്ങനെ ഉറങ്ങുമ്പോ കുറച്ച് വെള്ളം കുടഞ്ഞാൽ മതി, പിന്നെ ഓക്ക് ബോധം ഉണ്ടാവില്ല. കാരണം ബോധം പിറ്റേന്ന് മതി ഇങ്ങനെ വരും. ഇതാണ് കഥ ഉണ്ടാകുക. റസൂൽ പറഞ്ഞാൽ അങ്ങനെ വള്ളനെ കൊണ്ടിട്ട് അടുത്ത് വിളിക്കണം. ആ വാക്ക് നമ്മൾ അനുവർത്തിച്ചാൽ നടത്തൂല എന്നായി നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയാ പറയുന്നത്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല രസമായിട്ടോ ഈ സോബൈക്കല്ലേ എഴുന്നേറ്റിട്ട് സോബിയെ തിരിച്ചിട്ട് ഒന്ന് മുറ്റത്തിറങ്ങിയിട്ട് സൂര്യൻ ഒതുക്കുന്നില്ല, സൂര്യൻ ഒതുക്കുന്ന കാണാതെ എത്ര മനുഷ്യന്മാരുണ്ട്. സൂര്യൻ ഏത് ഭാഗത്താണ് ഉദിക്കുന്നത് വെച്ചാൽ ആകാശത്ത് എന്ന് പറയുന്ന മറുപടി ഉണ്ട്. ഏത് ഭാഗത്ത് ഇല്ല, അതായത് ഉച്ചിട്ട് കണ്ടിട്ടില്ല, വേണ്ട വർദ്ധ കണ്ടിട്ടില്ല, നോക്കുമ്പോ അല്ലെങ്കിൽ എത്തിയ സെന്ററിൽ എണീച്ചിട്ട് നോക്കുമ്പോ സൂര്യൻ എപ്പോ സെന്ററിൽ, ആ ലൈറ്റ് ഇട്ട പോലെ ബൾബ് ഇട്ട പോലെ ആൾക്കാണ്. ഏത് ഭാഗത്തിനകത്തേക്ക് എത്തിന്ന് തിരിഞ്ഞിട്ടില്ല, കാരണം എണീച്ചിട്ടില്ല രാവിലെ. അതുകൊണ്ടൊന്നും സുബൈക്ക് എഴുന്നേറ്റ് നോക്ക്, സുബൈക്കല്ല എഴുന്നേറ്റ് ഒന്ന് വള്ളിയിലും പോയി പോണ്ടാണ്, വള്ളിയിലും പോയി പെണ്ണുകൾ പോലെ ഒന്ന് പുരസ്കരിച്ച് ഒന്ന് ഖുർആനോദി കട്ടൻ ചായയിൽ അടിച്ച് കുറച്ച് എന്ത് റാഹത്തായിരിക്കും. ആ മക്കളെ രാവിലെ തട്ടിപ്പിടിച്ച് വാട എണ്ണിയട, ഒന്ന് പോടാ പുസ്കരിക്കട, എന്നിട്ടൊന്ന് വള്ളി പോ, മദർസ പോ, എന്ത് രാഹത്തുണ്ടാവും. ഇതെവിടെ ചില മക്കളെല്ലാം മദർസയിലേക്ക് വേർത്തിട്ട് അതൊരു വേർത്തരിയാന്നിട്ടാ മദർസയിൽ ഉസ്താവ് രോമവിൽ അടിക്കുമ്പോ മക്കളെ തന്തി കുമ്മ രോമവിൽ അടിക്കും, ടിൻ 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 എണീക്കടാ പാനോടാ വെല്ലടിച്ചടാ ചക്ക മുസ്തായി പോലത്തെ തൊക്കിലെടുക്കുമ്പോൾ ഒരു കുറച്ച് പണ്ടെടുത്തിട്ട് ഇവിടെ മാത്രം കഴിച്ചു വേർത്തിന്റെ പാസത്തിലേക്ക് മദർസന്റെ ലോറിനടുത്ത് നിൽക്കുന്ന സ്ഥലം പറഞ്ഞില്ല ആശ്രമലേക്കും. നമ്മളിങ്ങനെ നോക്കുമ്പോ ഒരു സാധനം കിട്ടുന്നുണ്ടോ, ആ വരെക്കുറിച്ചാ കഴിക്കോ, ഒരു കേറിലുണ്ട് കുളിച്ചിട്ടുമില്ല. ചെക്കൻ ഇവിടെ മാത്രമേ കഴിക്കൂ, ശരിക്കും മനസ്സിലാവൂടാ, ആ കാർപ്പറ്റ് വെച്ചാൽ ഇവിടെ മാത്രം നമ്മളെ നിന്ന്. അങ്ങനെ നമ്മളെണിച്ചില്ല, നമ്മളെണിച്ച് നേരത്തെ വെച്ചാൽ ഈ ചെക്കൻ നേരത്തെ ലെവലാക്കാൻ പറ്റുക. എന്നിട്ട് ചിലപ്പോ പായയിൽ രാത്രി ചെക്കനാണെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് തരും, ആ പേര് തന്നെ ഇട്ടാ, അത് മാറ്റാൻ പോലും ടൈം കിട്ടില്ല, വെല്ലറ്റില്ലേ. ഇവൻ അടുത്ത് വന്നാൽ അത് മനോഹരമായ മണമുണ്ടാവും. അവൻ നമ്മളാ കണ്ണി ഇവൻ്റെ അടുത്ത് ഓതി കൊടുക്കാൻ എടുക്കാൻ കഴിയും, അപ്പൊ നമ്മൾ എല്ലാം മുക്കുടിക്കും. എന്റെ എവിടെ തജുബീദ്, എവിടെ മഹറജ്, എങ്ങനെ മക്കളെ വന്നത്? ചില ചില പെണ്ണുങ്ങൾ ഉസ്താനെ പറഞ്ഞ് ഏൽപ്പിക്കും, 8 മണിക്ക് വണ്ടി വരുമ്പോ ഉസ്താദ് ഒന്ന് കയറ്റി കൊടുക്കണേ. ഉസ്താനി പിതാ പണി ഇതറിയോ, ഓൻ്റെ 8 മണിന്റെ വണ്ടി നോക്കിക്ക, ഓതടാ എന്നിട്ട് ഉസ്താദ് പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടാവും. ഉത്താൻ ഇതല്ലേ പണി, വണ്ടി കയറ്റി കൊടുക്കുന്നത്. ആ 7:30 ചെക്കം വന്ന് ആ മണിക്കൂർ ഓ നാക്കുമ്പോൾ ഓതാൻ പറഞ്ഞിട്ട് ഓ നാക്കുമ്പോഴേക്ക് വണ്ടി മൂന്നാക്കിട്ട് പറഞ്ഞു. എത്ര പറഞ്ഞാൽ അവിടെ പറഞ്ഞത് മനസ്സിലാവില്ല. ദീനി ഒന്ന് പുറം ആകെ 1.5 മണിക്കൂർ 2 മണിക്കൂർ മാസം കിട്ടുക, ഈ കിട്ടുന്ന തന്നെ ഓഹരി വെക്കണം. ചെക്കം പേരാൻ 1.5 മണിക്കൂർ
വന്നിട്ടിരിക്കാൻ കാവൽക്കൂർ വണ്ടി വരാൻ മക്കളാന്നാവില്ല, അവർ ഉറപ്പാന്നാവില്ല. അതുകൊണ്ട് മദ്രസയിൽ അയച്ച് വൃത്തിയാക്കി പഠിക്കുക, എന്നിട്ട് സ്കൂളിലേക്ക് അയക്കുക. സ്കൂളിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ളത് ശരിക്കറിയാം മക്കളെ സ്വഭാവം. രാവിലെ കോലത്തിൽ മദ്രസയിൽ പോയ പിള്ളേർ ഉച്ചക്ക് സ്കൂലം 10 മണിക്ക് സ്കൂളിൽ വരുന്ന ഒരു കോലം കാണേണ്ട റഹ്മാനെ, ഇവൻ ഞാൻ രാവിലെ മദ്രസയെ കണ്ട് സംശയിച്ചു, അയ്യോ പാൻ്റൽ ഇൻസൈഡ് ആക്കി ഒന്നും പറയണ്ട, വാട്ടർ ബോട്ടിൽ ഹീറ്റർ ബോട്ടിൽ വല്ല കെട്ടി വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഒരു പേരെ കൊണ്ട് ചന്ദ്രന്ന് വരുമ്പോൾ എന്നിട്ട് എന്നിട്ട് പ്രതിജ്ഞയിലെടുക്കും, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ്, മംഗല കൈക്കൽ കേൾക്കുന്നത്. ഇതെല്ലാം സഹോദരിയായ പിന്നെ കേൾപ്പപ്പെടാൻ മംഗല കൈക്കാൻ രാവിലെ പിന്നെ പ്രതിജ്ഞ പാർട്ടി പറയും ആവുന്നില്ല. എവിടെ നമ്മളെ മക്കൾ നന്നാലും നമ്മൾ നന്നാലും നമ്മൾ നന്നാലും പിള്ളേർ നന്നാകുക. അതുകൊണ്ട് സുബൈക്ക് എഴുന്നേക്ക് അലാറം വെച്ചിട്ട് അലാറം തന്നെ ഓഫാക്കിട്ട് പിന്നെ കൊണ്ടുന്നുണ്ട്. അലാറം വല്ലാ ആളവര് സൂര്യ കണിക്കണം, അലാറം വെക്കും, എന്നിട്ട് കടന്നെടുത്തുണ്ട്. പിന്നെ സൂര്യൻ സെന്റർ കണിച്ചു നോക്കുമ്പോ അതുകൊണ്ട് നാളെ മുതൽ ഒന്ന് സൂര്യൻ ഏത് ഭാഗത്താണ് ഉദിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രാവിലെ ഇതുവരെ എണീക്കാത്തതാണ്, എണീച്ചാളോട് എല്ലാം പറഞ്ഞു ഒന്ന് എണീച്ച് നോക്ക് സൂര്യൻ ഏത് ഭാഗത്ത് വെല്ലുന്നാണല്ല. എല്ലാരോടും തന്നെ പറഞ്ഞില്ലേ. അപ്പോ മഹ്മൂദ് ഖഫന്തി രാജാവ് ഈ ഈ പെണ്ണ് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് എന്ത് ചെയ്യും, അല്ല ഉപ്പ എന്ത് ചെയ്യുന്നത്, ഇവളും കുറച്ച് ഖുർആൻ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഉസ്താദിനെ വെച്ച് പ്രത്യേക സെപ്പറേറ്റ് പഠിപ്പിക്കാൻ ഉസ്താദ് അതങ്ങ് പഠിപ്പിച്ചു. ഇവളാണ് പഠിച്ചു ആര്, ഇവളാ കൊട്ടാരത്തിന്റെ അലങ്കാരമാണ്, കുട്ടി പ്രായവും പിറകില ചീനി മധുവഴകിൻ ചേല, കള്ളിക്കുട്ടി പ്രായവും പിറകില മധുമലരെ പൂങ്കുരുന്നായി പാറി വളരും രാജതിരുമേ സേനത്തുണിയും മലരായി, കള്ളി ചീനി മധുവഴകിൻ ചേല കള്ളിക്കുട്ടി പ്രായവും പിറകിലളിച്ചിരി മധുവഴകിൻ ചേല കളിക്കുട്ടി പ്രായവും പിറകില. ഇവളിങ്ങനെ ഖുർആൻ പഠിച്ചു പഠിച്ച് ഒരു ദിവസം ഈ സംഭവം നടക്കുന്ന ഉസ്താദ് നാട്ടിൽ പോയി. ഇവൾ ഉസ്താദ് നാട്ടിൽ പോയി, ഉസ്താദന്മാര് നാട്ടിൽ പോവുക, സ്കൂളിൽ ടീച്ചേഴ്സ് ഇല്ലാതിരിക്കുക എന്നതാണല്ലോ കുട്ടികളുടെ റിപ്പബ്ലിക് ഡേ. അന്നാണ് പിള്ളേർക്ക് റിപ്പബ്ലിക്. ഞാനെ എന്റെ സന്തോഷമായിരിക്കും കല്ലൊത്തരി. അപ്പൊ ഇവളെന്ത് ചെയ്തു, ഉസ്താദ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കുന്ന സമയം ഫ്രീ ആയി കിട്ടിയാൽ ഇവളിങ്ങനെ നടന്നതാ, നടന്ന് ജയിലിന്റെ ഭാഗത്ത് എത്തിക്കുകയാണ്. ഇപ്പൊ ജയിലിനടുത്ത് എത്തുമ്പോൾ ഇതിന്റെ അകത്ത് നിന്ന് മനോഹരമായി ഒരു കിറായത്ത്, എന്ത് രസം അങ്ങനെ ഓതുകാണ്, അതിങ്ങനെ കേട്ട് നിന്നുപോയി. ചിലപ്പോ അങ്ങനെയാണ്, ചില മക്കൾ ഖുർആൻ ഓതുന്ന കേട്ടാൽ അങ്ങനെ നിന്നുപോകും, ചില മക്കൾ ഓതുന്ന കേട്ടാൽ തല്ല റബ്ബേ ഞാൻ പറഞ്ഞ കുളത്തിലുള്ള പിള്ളേരാണെങ്കിൽ മദ്രസയിൽ നിന്ന് ഓത്തുണ്ട്, ഉസ്താദ് പറയും ഞാൻ പോകും നമ്മളെ കിട്ടിയില്ലേ തരത്തിലുള്ള പോക്ക് ചെയ്യ. ഈ മനുഷ്യന്റെ കിറാത്ത് ഇങ്ങനെ കേട്ടപ്പോ ഇവളാ ജയിലിന്റെ ഭാഗത്ത് അങ്ങനെ നിന്ന് കേട്ട് അടിപൊളി കിറാത്ത്. പിന്നെ ഇടക്കിടക്ക് ഇവിടെ പതിവായിട്ട് വരാൻ തുടങ്ങി, പതിവായിട്ട് വന്നിട്ട് ജയിലിൽ കേട്ടു കിറാത്ത് ഇങ്ങനെ കേൾക്കും. അപ്പോ ഇവക്ക് തോന്നി ഇയാളെ ഉസ്താദായിട്ട് കിട്ടിയ നല്ല റാഹത്തുണ്ടാവും, മറ്റേത് അത്ര പോരാ. ഇവളൊരു ഉപ്പാന്റെ അടുത്ത് പോയിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ പിന്നെ ഒരു ഒരു നമ്മൾ ഉപ്പമാരോട് വർത്താനം പറഞ്ഞു ഇങ്ങനെയല്ലേ പറയാ, ഇങ്ങനെ ചൊറിഞ്ഞ വർത്താനം ഇല്ല, നിങ്ങൾ ചൂവിലേണ്ട ചാവിയിട്ട് നോക്കാൻ ചെവിയിൽ തിരിച്ചേരാം മറ്റോ പറഞ്ഞു നല്ലോണം തിരിക്കേണ്ട സ്റ്റാർട്ടായ ഉപ്പമില്ല കിട്ടിയതെല്ലാം എടുത്തിട്ടിട്ട് തിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ല, അതിന്റെ ഉള്ളിൽ കർണപടം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പൊട്ടിയാ പിന്നെ ചെവിയോ കല്ലില്ല, അവിടെ തിരിക്കുന്ന പൊള്ളിക്കെല്ലാം നല്ലോണം അതിനകത്ത് ഈ ബഡ്സ് ഉണ്ടാക്കി ആ തലക്കൊരു പഞ്ഞീരം ചുറ്റിട്ട് അതിട്ട് കുത്തി പൊട്ടിച്ചേക്കണ്ട, അതിങ്ങനെ തിരിക്കാനേ പറ്റും. കിട്ടിയ സാധനം എല്ലാം എടുത്ത് ചെവിയിലിട്ടിട്ട് തിരിച്ചിട്ടിങ്ങനെ വായ വളർത്ത, ഇത് പൊട്ടിയാലല്ല ഒറിജിനൽ വായ വളർത്തേ. അപ്പോ ഇവിടിങ്ങനെ തലയെല്ലാം ചോദിച്ചിട്ടിങ്ങനെ നിന്ന് ഉപ്പ ചന്തേ പിന്നെ ഉപ്പ ഉപ്പ ഉപ്പാനെ കാണാൻ നല്ല സ്റ്റൈലുണ്ട്, ഈ പിള്ളേർക്ക് എന്തെങ്കിലും നേടണം കണ്ട് സ്റ്റൈലുണ്ട്, സ്റ്റൈല് സ്റ്റൈൽ നമുക്കൊക്കെ സ്റ്റൈലുണ്ട് നമ്മക്കൊക്കെ തിരിച്ചറിയാം, ഒറ്റ പണിയെടുത്താൽ മതി. എന്താ വേണ്ടത് അറിയോ, നിങ്ങൾക്ക് സ്റ്റൈലുണ്ട് എനിക്ക് സ്റ്റൈലുണ്ട് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, കണ്ണാടിയെല്ലാം നോക്കേണ്ടത് ഓരോ ആധാർ കാർഡ് ഉണ്ട് എടുത്ത് നോക്കുക, ആധാർ കാർഡ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആരാ മോൻ, എന്റെ ആധാർ കാർഡ് കണ്ടാൽ എനിക്കെന്റെ ജീവിതം ഗിരിയൊന്നില്ലേ ആകാത്തില്ല.
എന്റെ ആധാർ കാർഡിന്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ തെങ്ങുമ്പോ തിരി ചിരിക്കുന്ന ആളെ പോലും വേർത്ത് പോയിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുള്ള ഞാൻ ഇങ്ങനെ ജീവനെ എങ്ങനെയായിരിക്കുന്നു എന്തായിരിക്കും എന്റെ അവസ്ഥ. അപ്പൊ അതൊന്ന് എടുത്തു നോക്കിയാൽ മതി ആധാർ കാർഡ്, അത് മനസ്സിലാവും. ആ ആധാർ കാർഡ് അങ്ങനെ റേഷൻ കാർഡ് അതേന്തായിരിക്കും. റേഷൻ കാർഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇറങ്ങുന്നു. റേഷൻ കാർഡ് എടുത്ത് നോക്കിയാൽ ഉപ്പാക്ക് 2.5 വയസ്സ്, ചട്ടി നടക്കുന്ന പ്രായം. ചെക്കന് 28 വയസ്സ്, ഉമ്മാക്ക് 3.75 വയസ്സ്, മോക്ക് 36 വയസ്സ്. രസകരമാണ് റേഷൻ കാർഡല്ലോ. നമ്മുടെ സ്കൂളിലൊക്കെ വരത്തിണ്ട് മാഷ ഒന്ന് ഇതിന്റെ സർട്ടിഫിക്കറ്റ് തരുന്നത്. എന്തിന് റേഷൻ കാർഡ് മാറ്റാണ്? എത്ര വയസ്സ്? 5 മക്കൾ ഉമ്മയായി പറഞ്ഞു, എനിക്ക് 3.5 വയസ്സ്. അങ്ങനത്തെ റേഷൻ കാർഡിന്റെതാണ്. അപ്പോ ഇവിടെ ഉപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഉപ്പാനുള്ള സ്റ്റൈലുണ്ട്, ഉപ്പച്ച് നിൽക്കുന്ന വേണ്ട കാര്യം പറ. എന്നിട്ട് ഇവിടെ പറഞ്ഞു, ഉപ്പാ എനിക്ക് ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ ബാപ്പ പറഞ്ഞു, അൽഹംദുലില്ല, ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹമാണിത്, അള്ളാന്റെ കലാമ് പഠിക്കാന്നുള്ളത്. തൗഫീഖ് അല്ലാഹു നൽകട്ടെ. പരിശേരും പൂങ്കാവാണ്, ഖുർആനുള്ള നീമാണ്, പരിശേരും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാമരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, ഖുർആനുള്ളതീമാണ്, പരിശേരും പൂങ്കാവാണ്, ഖുർആനുള്ളതീമാണ്, പവിത്രത തിളങ്ങുന്ന താരാമരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമ് പഠിക്കലാണ് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആശ. ഉപ്പ പറഞ്ഞു, മോളെ നിന്റെ ആഗ്രഹം നല്ലതാണ്, അൽഹംദുലില്ല, നിനക്ക് ഖുർആൻ പഠിക്കാൻ ഞാൻ ഉസ്താദിന് വെച്ചിട്ടുണ്ട്, ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഉസ്താദിനോട് അന്വേഷിക്കാറുണ്ട്, നീ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഉസ്താദ് പറയാറുണ്ട്. അത് നമുക്കും വേണം ആ ബോധം. ഇടക്കിടക്കൊന്ന് മദ്രസയിൽ പോയി നോക്കണം, എന്റെ കുട്ടി ഖുർആൻ പഠിക്കുന്നുണ്ടോ, എന്റെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ. ഇടക്കിടക്കൊന്ന് സ്കൂളും മദ്രസയിലൊക്കെ രക്ഷിതാക്കളെ പോയി നോക്ക്, നമ്മളൊന്ന് പോയി നോക്ക്. രക്ഷിതാക്കളെന്ന് പറഞ്ഞ ആണുങ്ങൾ, പെണ്ണുങ്ങളെ പറഞ്ഞേക്കാണല്ല പറഞ്ഞത്. ഒരു പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ കറുത്ത വാർത്തയല്ലാണ്ട് വേറൊന്നുമില്ല. ആണുങ്ങൾ പറയുമോ, ഇന്ത്യയിലെ മക്കള് ഇവന്റെ ഇവന്റെ പാടാക്കട്ടെ. പെണ്ണുങ്ങളെ വായിച്ചിട്ടാലും ഉപ്പൊന്ന് പള്ളിയിൽ മാർച്ചിൽ പോയി നോക്കിയട്ടെ, ഉസ്താനോട് ചോദിച്ചു നോക്കട്ടെ, എന്റെ കുട്ടി എങ്ങനെയുണ്ട് പഠിക്കുന്നത്. മക്കളിങ്ങൾ നോക്കും, റബ്ബേ ചങ്ങായി ഇടക്കിടക്ക് വരുന്നുണ്ട് പഠിക്കാണ്ട് രക്ഷയില്ല. മക്കൾക്ക് ഒരു ബോധമുണ്ടാവും, പിള്ളേർക്കൊരു ബോധമുണ്ടാവും. ഞാനിത് ഇടക്കിടക്ക് നാലുവാൻ നോക്കുന്നതിന് കാരണം ഉണ്ടല്ലോ അറിയോ. കണ്ണൂർ സിറ്റിയിൽ കഥാപ്രസംഗത്തിന് പോയി, കഥാപ്രസംഗത്തിന് പോയിട്ട് ശവപ്പറമ്പിലെ കാവൽക്കാരനുള്ള കഥ തീരാൻ പോവാണ്. അപ്പൊ ഒരു ചങ്ങായി നിസ്കാരക്കുപ്പയിലിട്ട് ആണുങ്ങൾ നിസ്കാരക്കുപ്പായിട്ട് മക്കനിട്ട് മുഖം അങ്ങനെ മറച്ച് കെട്ടിട്ട് ഇങ്ങനെ വരുന്നു. ജനങ്ങൾ ഇങ്ങനെ നോക്കുന്നു, ഞാൻ വെച്ച ആ ഭാഗത്തുള്ള ഔദ്യോഗിക്കന്മാരിൽ പെട്ട ആരും കഴിക്കുന്ന ഇയാൾ നേരെ വന്ന് സ്റ്റേജിൽ എന്റെ നേരെ ബേക്കിൽ നിന്ന്, എനിക്കിത് കഥയെല്ലാം പോയി, എന്റെ കഥയെല്ലാം ചോർന്നു പോയി, അങ്ങനെ നേരെ ബേക്കിൽ നിൽക്കുന്നു. ഏ അപ്പോ നാട്ടുകാർ വിചാരിച്ച് ശവപ്പറമ്പിലെ കാവൽക്കാരെന്നുള്ള പേരായതുകൊണ്ട് ഞാനൊരാളെ കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ച് ഇവരാരോ ദ്വാരക്കാൻ കൊണ്ടുവന്നു. ഇക്കൊല്ലത്തിൽ സംഘാടകർ തടുത്തില്ല, ഞാനിത് ഇങ്ങനെ ബേക്കിൽ ബേക്കോട്ടോ കാകില്ല, ആകെ ഒരു ഹലാക്ക് നിനക്ക് നിങ്ങളുടെ കയ്യും പറ്റി. അപ്പൊ അയാൾ അന്വേഷിച്ച് നോക്കുമ്പോ പിന്നീട് മനസ്സിലായി ഒരു മാനസിക രോഗിയായ ഒരു മനുഷ്യനാണ്, ആ ഭാഗത്ത് എവിടെ ഉള്ളതാണ് അയാളെ നിസ്കാരം. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ വരുന്നതിന്റെ തലേ ദിവസം എനിക്ക് കൊയിലാണ്ടിക്കട്ടിലാണ് വരുന്നത്. അപ്പൊ അവിടെ ഞാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോണ്ട് ഒരു മനുഷ്യൻ കയറി വരുന്ന സ്റ്റേജിലേക്ക് ഒരു ഒരു ബലാത്ത കൊലത്തിൽ ജനങ്ങളൊക്കെ ചിരിച്ച്. ഞാൻ പറഞ്ഞു, എന്റെ കറാമത്തെല്ലാം ഞാൻ ഇത് കൊണ്ടുവന്നില്ല. അപ്പൊ ഇത് എവിടുന്ന കയറി വരുന്നു എന്ന് പറയുന്നില്ല, പല സ്ഥലത്തും കയറി വരുന്നുണ്ട്. ഇവനുണ്ടെങ്കിൽ സമാധാനമാണ്, നെട്ടും പൊട്ടലിൽ ഉത്സാഹം വിറ്റാക്കാൻ ഓടിച്ചല്ല. ഇവൻ ഓട്ടോ മെക്കാനിക്കാവി, 4-5 ഓട്ടം ഒന്നിച്ച് അതേ നന്നാക്കാൻ കൊടുത്താൽ 6-ാമത്തെ ഓട്ടോ ഉണ്ടാക്കി സ്വന്തം ഓടിക്കും എന്ന് സാധനം എടുത്തിട്ട് അത്ര വിധത്തിനാണ്. അപ്പൊ ഈ മഹ്മൂദ് ഖഫന്തി രാജാവ് എന്റെ കിറാത്ത് കണ്ടിട്ട് ഇവൾ പറഞ്ഞു, എനിക്ക് ഖുർആൻ പഠിക്കണം എന്നോ. രാജാവ് പറഞ്ഞു, നീ പഠിക്കലുണ്ട്, നീ നന്നായിട്ട് പഠിക്കലോ സ്ഥാനോട് ചോദിക്കാൻ. നമ്മൾ ഞാൻ പറഞ്ഞു സ്ഥാനോട് ചോദിക്കണം, ചിലപ്പോ എന്റെ സ്കൂളൊക്കെ ചിലവർത്തുണ്ട്. പക്ഷേ എന്റെ ഫോനെ ഒന്ന് കാണണോ, ആര് സിറാജിനാ, എത്രാം ക്ലാസ്സിലാണ് അവൻ, നിനക്കറിയില്ല.
ഓനുണ്ടാക്കി വിട്ടത് ഇത് ഞാൻ നോക്കണം ഏത് ക്ലാസ്സിലാണെന്ന് പരിചയിച്ചു. മക്കൾ എത്ര ക്ലാസ്സിലാണ് ഇത് പഠിക്കുന്നെന്ന് പോലും അറിയാത്ത ഉപ്പ. ഉപ്പയാച്ച് മക്കൾക്ക് അത്ര ബന്ധമുണ്ട് വന്നാ കാരണം പണ്ട് മീങ്ങച്ചോടത്തിൽ പോകുന്ന ഒരു ഉപ്പ മക്കളെ കാണില്ല. രാവിലെ കുട്ടികളെ എണീക്കുന്ന മുമ്പ് ഇയാൾ പോകുമ്പോഴും കുട്ടികളെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വരുമ്പോൾ അപ്പൊ ഉമ്മ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്കൊരു ഉപ്പുണ്ട് പേര് അബൂക്കർ എന്നാണ്. ഒരു വന്തി നന്ദി ഇയാൾ ഹർത്താൻ നന്ദി ഇയാൾ കച്ചവടത്തിൽ പോയില്ല. മുറ്റത്തിങ്ങനെ ഇരിക്കുമ്പോൾ ചക്കൻ ഉറക്കത്തിന് ഇങ്ങനെ വരുമ്പോണ്ട് സാധനം മുറ്റത്തിരിക്കുന്നു. ഓടി അകത്ത് ഉമ്മാനോട് ചുമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ അബൂബക്കറാണോ ഇരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ ഉപ്പി മക്കൾ. അപ്പൊ ഉപ്പ പറഞ്ഞു ഞാൻ ഉസ്താനോട് അന്വേഷിക്കാൻ ഉസ്താൻ നന്നായി പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞു അതല്ല ഉപ്പ കാര്യം. പിന്നെ ആ ഉസ്താദ് അത്ര പോരാ, ഞാൻ വേറൊരു ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. അതാര്? അത് പറയുമ്പോ ഇപ്പൊ കുഴപ്പമുണ്ടാകുക. ആ അതാര് പറ ആ ജയിലിന്റെ അകത്ത് കിടക്കുന്ന കള്ളൻ. കള്ളൻ ഉസ്താദാക്കണം, രാജാവും ചെട്ടി പെണ്ണുണ്ടോ? കള്ളൻ ഉസ്താദാക്കി ഉസ്താദ് കാക്കാൻ പഠിപ്പിച്ചിട്ട് ഉസ്താദ് ശിഷ്യത്തെയും കൂടി മൊത്തം കണ്ടിട്ടുമുണ്ട് പരിപാടിയാ. നടക്കൂല്ല പരിപാടികൾക്ക് ഒരു അതിപോന്നത്. അല്ലപ്പ അയാൾ നല്ല തിരാത്ത എടി നിനക്ക് തന്നെ പെട്ടുപിടിച്ചു. നിന്നെ പഠിപ്പിക്കുന്ന ദിവസം നാട്ടിൽ പോയതല്ലേ? കള്ളൻ കണ്ടു ഉസ്താദാക്കല്. ആ നാട്ടിൽ പോയ സ്ഥലം രണ്ടു ദിവസം തിരിച്ചു വരും, അല്ലെ? രണ്ടു ദിവസം ലീവിന് പോയതാ. അയാളെ വരും, അയാൾ മതി ഉസ്താദ്. ഇനി അയാൾ വന്നിട്ടില്ലെങ്കിൽ അന്നേരം നോക്കാം. ഇപ്പൊ പോ. അപ്പൊ ഇവിടെ ചിന്തിച്ച് വന്നിട്ടില്ലെങ്കിൽ അന്നേരം നോക്കാം. അപ്പൊ അത് ഉസ്താദ് വരാൻ പാടില്ല. ആ ഉസ്താദിനെ പാര വെക്കണം. അവള് നമ്മൾ അടുക്കടുക്ക് വെക്കുന്ന പാരകളോ ഒറ്റ വെച്ചിട്ട് കേട്ടോ. ആ ഉസ്താദിന് പാര വെക്കാൻ ഇവിടെ തീരുമാനിച്ചു. ഇവളെന്ത് ചെയ്തതറിയോ? ഇത്രവേം പാര വെക്കുന്ന ഞാൻ വിചാരിച്ചില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, സ്ത്രീകളുടെ ഭാഗത്ത് കവർ കൊടുക്കുന്നത്, സ്ത്രീകളുടെ ഭാഗത്ത് ഒരു കവർ കൊടുക്കുന്നത്. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് സന്തോഷമായി, സമാധാനത്തിന് കത്തെഴുതാൻ വിചാരിച്ചു. അത് കത്തെഴുതാനുള്ള കവറല്ല. പിന്നെ പെണ്ണുങ്ങളെ നാളെ ഇൻഷാല്ലാ നിങ്ങൾ വരുമ്പോ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഈ നാട്ടിലെ പാവപ്പെട്ട സഹോദരിമാരുടെ കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കാനുള്ള ഒരു സംഭാവന എന്ന നിലയിലാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആ കവറിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവന ഇട്ടുകൊണ്ട് അതിന്റെ മേലെ ഹലാലായ ഉദ്ദേശങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ തിരിച്ചു കൊടുത്തയച്ചാൽ നാളെ ഇൻഷാല്ലാ തങ്ങളെ ദുആയിൽ ഉൾപ്പെടാം. ആ തങ്ങൾ ദുആ ചെയ്യും ഇവിടെ ഇൻഷാല്ലാ. അതുകൊണ്ട് എല്ലാവരും ആ കവറിൽ, ഇന്ന് കിട്ടുന്ന കവറിൽ നല്ല സംഖ്യ നിറച്ചിട്ട് ഹലാലായ മുറാദ് മാത്രം ഇതിനം കട്ടാ. ഞാൻ പറയാൻ കാരണം പണ്ട് വടകരയിൽ ഞാൻ ഇത് പറഞ്ഞു. രണ്ടു ദിവസത്തെ കഥാപ്രസംഗത്തിന്റെ തലേന്ന് കവർ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഹലാലായ മുറാദ് എഴുതിയിട്ട് നയക്കണം. ആ പെണ്ണൊരു പെണ്ണ് എഴുതി ആ കവറിൽ ഉസ്താദ് തന്നെ മംഗലം കഴിക്കണോ. ഓള മുറാദ്, ഓള ഹലാലായ മുറാദ്, ഒരു ബലാലായ മുറാദ് എനിക്കിട്ട് നോക്കറിയണ്ടേ? അങ്ങനെ നിങ്ങളെ മുറാദുകൾ എഴുതിയിട്ട് ഇൻഷാല്ലാ ആ കവറിൽ നല്ല സംഗീതം തിരിച്ചു കൊടുത്തേക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ ഒരു ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റ് കണ്ടാലും ഓർമ്മയാണ്, നോക്കാണ്ടിരിക്കണ്ട. അപ്പുറം പോയിട്ട് മൊബൈലിൽ നോക്കാൻ ബക്കറ്റ് വേണം എന്നേറ്റ്. അപ്പോ ഇൻഷാല്ലാ ഈ ബക്കറ്റുകളിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും പരമാവധി 100 രൂപ, 100നേക്കാൾ ചെറുതാണ് 500. ആ പഠിക്കുന്നവർ 100നേക്കാൾ ചെറുതാണ് 500. 100ന്റെ ഉള്ളിൽ 4-5 വാട്ടി വെക്കാം. ഇപ്പോഴത്തെ 100 അത്രയേ ഉള്ളൂ. അതുകൊണ്ട് 100നേക്കാൾ ചെറിയ 500 ഇട്ടാൻ സ്വീകരിക്കുന്നതാണ്. 1000 അറിയിട്ടില്ല, അള്ളാഹു കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകും. പറയാം അല്ല കാര്യം പറയുന്നത് പറഞ്ഞാലൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ആ സാധനമല്ലോ 1000 ഇല്ല, 2000 ഉണ്ട്. അപ്പോ 500, 2000 ഒക്കെ ആയിട്ട് നിങ്ങൾ അള്ളാഹുവെ ഈ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. സദക്ക ചെയ്യുന്നവരുടെ സദക്ക നിശ്ചയിക്കുന്നത് ഇന്നലെ നമ്മള് മുഖോക്കിസിനൊക്കെ കഥ പറഞ്ഞതാ. സദക്ക ചെയ്താൽ കിട്ടുന്ന വലിയ കൂലിയാണ്, വലിയ അനുഗ്രഹമാണ്. എല്ലാ മുസീബത്ത് എങ്ങനെ നമ്മളെ പ്രതിസന്ധിയിൽപ്പെട്ടാലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി പറയാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൊടുക്ക. ഇവളെന്ത് ചെയ്തു എന്നറിയോ? ആ ഉസ്താദിന് പാര വെക്കാൻ തീരുമാനിച്ചു. എന്നിട്ടാ പെണ്ണുസ്താദിനൊരു കത്തെഴുതി. നാട്ടിൽ പോയി ഉസ്താദിന് കത്ത്, ആ കത്ത് ശരിക്കും ഒന്ന് മടക്കി ഒട്ടിച്ച് ക്ലിയറാക്കിയിട്ട് പട്ടാളക്കാരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഈ കത്ത് എന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ നാട്ടില് അന്വേഷിച്ചിട്ട് കൊണ്ടുപോയിട്ട് കണ്ടുപിടിച്ചിട്ട് കൊടുക്കുന്നു. ഇവൻ ചോദിച്ച് എന്നാ കത്തിലെ വിവരം എന്ന് വെച്ചു.
അപ്പൊ ഇവിടെ പറഞ്ഞ് കത്തിൽ എന്താ വിവരമെന്ന് നിന്നോട് പറഞ്ഞാ പിന്നെ കത്തെഴുതേണ്ട ആവശ്യമുണ്ടോ പോട്ടെ. അതുകൊണ്ട് കത്ത് നീ തുറന്നു നോക്കി എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുക. ഇവൻ പറഞ്ഞ് കണ്ണോട് എന്തോട്ട് കണ്ണൊരു പാവം കണ്ണാണ്. ഇവൻ കത്തുമായിട്ട് ഉസ്താദിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ച് ഉസ്താദിന്റെ പുര കണ്ടുപിടിച്ച് ഉസ്താദിന്റെ പുരക്ക് മുട്ടി ഉസ്താദും ഭാര്യയും മക്കൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം കഴിക്കാൻ തുടങ്ങാണ്. അപ്പോഴാണ് ഓർമ്മ കട്ടിയത്. ഭാര്യ പറഞ്ഞ് ആരോ വാതിൽ കെട്ടുന്നുണ്ട്. ഉസ്താദ് വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇതെന്താ അത് സുഹ്ര തന്നൊരു കത്താണ്. പട്ടാളക്കാരൻ പറഞ്ഞു കത്തങ്ങോട്ട് കൊടുത്തു. ആ റബ്ബേ ഞാനിപ്പോ രണ്ടു ദിവസം ലേറ്റ് ആയി പോയി, അതുകൊണ്ടായിരിക്കും. നല്ല മോളാട്ടോ, ഭയങ്കര ക്രാക്ക് കുറാനൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള മോളാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നോളാം. ഞാൻ വൈകുന്നേരം അമ്മക്കൊട്ടാരത്ത് നിങ്ങൾ പോയിക്കോന്ന് പട്ടാളക്കാരനെ തിരിച്ചു വിട്ടു. ഉസ്താദി കത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചു. ഭാര്യ ചെല്ലായത് മക്കളായ അങ്ങനായിരിക്കണം. എന്ത് ഉസ്താദ് പറയാണ്, കുട്ടികളായ അങ്ങനെ ആയിരിക്കണം. പഠിക്കാൻ എന്തൊരു താല്പര്യമുള്ള മോള്, ഞാനിപ്പോ രണ്ടു ദിവസം ലേറ്റ് ആയപ്പോ ഇതാ കത്തെഴുതിയിട്ട് പോവാൻ വേണ്ടി. കുട്ടികൾ ഇങ്ങനെയാവണം. ആ പണ്ട് ഒന്നാം റാങ്ക് വാങ്ങിയിട്ട് ചക്ക പുരക്ക് വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞോ, ഉത്താ ഉപ്പാ എനക്ക് ഒന്നാം റാങ്ക് കിട്ടി, തുറക്കാട്ടി തലക്കാട്ട് കൊടുത്തു. എല്ലാവരും 50 60 റാങ്ക് വാങ്ങണം, ഇങ്ങനെ തന്നെ ഒന്നും വാങ്ങിച്ചു വന്നു ചോദിച്ചു. അത്ര വിവരമുള്ള ഉപ്പാക്ക് കടുപ്പം. കല്യാണത്തിന് ഉപ്പ മോനെ കൂട്ടിട്ട് പോയി. പോയ ഉടനെ ചക്കനുള്ള വെള്ളം കുടിച്ചു. കൊടുത്തരട്ടി വെള്ളം കുടിച്ചാൽ കുറച്ച് ചോറ് കഴിക്കാൻ കഴിയില്ല. അതെനിക്ക് അറിയണം വെച്ച് അപ്പം പറഞ്ഞു, ഉപ്പ ഉസ്താദ് പറഞ്ഞു പോയപാട് പ്രാവശ്യം വെള്ളം കുടിച്ചാൽ കുറച്ച് ചോറ് അധികം കഴിക്കാൻ കഴിയും. കൊടുത്ത് രണ്ടാമത്തെ അടി നീ നേരത്തെ പറയണ്ടേടാ മറ്റു. എന്നാ ഞാനും കുറച്ച് കൊടുക്കൂലേ. അതാ പറഞ്ഞ് ഇത്ര വിവരമുള്ള ഉപ്പ മാറി നമ്മളെ കൊടുത്തിട്ടുണ്ട് നീ പറയാൻ കാരണം. അപ്പൊ ഈ കത്ത് കണ്ടിട്ട് പറഞ്ഞാ നല്ല ഒരു മോള. അപ്പൊ പൊടുകൾ പറഞ്ഞ് എന്താ വിവരം പൊളിച്ച് വായിക്കുക. പൊളിച്ച് കത്തണ്ട് പൊട്ടിച്ച് മൂപ്പര് വായിക്കാൻ തുടങ്ങി. ചിരിച്ചോട്ടെ വായിക്കുന്നോട്ടെ ആദ്യം ബാക്കോട്ടത്തിന്റെ താഴേക്കത്ത് പുസ്തകം നെഞ്ഞത്തൊരടി. എന്റെ ഉമ്മ എഴുതിടട്ടെ കത്ത് എഴുതിടട്ടെ കത്ത് ബിസ്മിയാലെ ഉസ്താദറിഞ്ഞിടാനായി പറഞ്ഞിടം ഞാനേ. സുഖമാണെന്നറിഞ്ഞു സന്തോഷിക്കട്ടെ സുഖം ഞങ്ങളിലില്ല അറിയിക്കട്ടെ. സുഖമാണെന്നറിഞ്ഞു സന്തോഷിക്കട്ടെ സുഖം ഞങ്ങളിലില്ല അറിയിക്കട്ടെ. എഴുതിടട്ടെ കത്ത് ബിസ്മിയാലെ ഉസ്താദറിഞ്ഞിടാനായി പറഞ്ഞിടം ഞാനേ. എഴുതിടട്ടെ കത്ത് ബിസ്മിയാലെ ഉസ്താദറിഞ്ഞിടാന പറഞ്ഞിടം ഞാനേ. കള്ളൻ വന്നു നാട്ടില് കയറി കൊട്ടാരത്തില് കൊണ്ടുപോയെന്ന ആഭരണം കല്യാണ പുടവകളും. കള്ളൻ വന്നു നാട്ടില് കയറി കൊട്ടാരത്തില് കൊണ്ടുപോയെന്ന ആഭരണം കല്യാണ പുടവകളും. ഉസ്താദിനെയാണ് സംശയമെല്ലാവർക്കും ഇനി എങ്ങ് വന്നിടല്ലേ നിങ്ങൾ മാറിക്കഴിഞ്ഞിടലേ. എഴുതിടട്ടെ കത്ത് ബിസ്മിയാലെ ഉസ്താദറിഞ്ഞിടാനായി പറഞ്ഞിടാം ഞാനേ. എഴുതിടട്ടെ കത്ത് ബിസ്മിയാലെ ഉസ്താദറിഞ്ഞിടാനായി പറഞ്ഞിടാം ഞാനേ. ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട ഉസ്താദേ നിങ്ങൾക്ക് അവിടെ സുഖാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കും കുടുംബത്തിനൊക്കെ സുഖാണ്. പക്ഷേ ഉസ്താദ് നാട്ടിൽ പോയപ്പോഴാണ് ഇവിടെ കള്ളം കയറി സംഭവം ഉണ്ടായിരുന്നു. അതെ, ഇന്ന് അവരെ കടന പിടിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ എല്ലാവരും ചർച്ച നടക്കുന്നുണ്ട്. കൊട്ടാരത്തിന്റെ അകത്തളങ്ങൾ കൃത്യമായി പരിചയമുള്ള ഉസ്താദ് അത് കട്ടിച്ചു പോയോന്ന്. അതുകൊണ്ട് പൊന്നാർ ഉസ്താദെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വന്നാൽ നിങ്ങൾ രണ്ട് കൈയും കൊത്തണം എന്ന് ഉപ്പ പട്ടാളക്കാരോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ പുരയിൽ നിൽക്കണ്ട, അവിടെ നിന്ന് നാട് വിട്ടോ, പട്ടാളക്കാർ അങ്ങോട്ട് അയക്കും നിങ്ങളെ പിടിക്കാൻ. ഉസ്താദി കത്തിങ്ങനെ വായിച്ച് നെഞ്ചത്ത് കയറിച്ച് എന്തേ മനുഷ്യാ എടാ, ഞാൻ ഇതിനോട് പറഞ്ഞിട്ടേ ഞാൻ വരുമ്പോ അവിടെ കള്ളം കയറിയത്. ആ ഇപ്പൊ അവിടെ എല്ലാവർക്കും സംശയം, ഞാനത് എടുത്തിട്ട് പോയിന്നാ. പെണ്ണുങ്ങളെ വെച്ച് അറിയാണ്ട് എടുത്തു പോയി ഞാൻ. ഞാൾ പറഞ്ഞു തോന്നിയാസം പറയാൻ പാടില്ല, എടുത്തിട്ട് ഞാൻ വീട്ടിലെ കൊണ്ടുവരേണ്ടത്. ആണുങ്ങളെ കാര്യമാണ്, വരുന്ന വഴിക്ക് വേണ്ടിയല്ല ഉള്ളിലറിയില്ല. എന്നിട്ട് പറഞ്ഞു, ഡീ അവൾ നല്ല മോള, അവൾ നല്ല മോളാണ്. എന്താ അവള് വിവരം അറിയിച്ചോണ്ട് രക്ഷപ്പെടാൻ സമയം കിട്ടി. അതുകൊണ്ട് ആ പെണ്ണിന് അല്ലാഹു റഹ്മൽ റബ്ബുൽ ഇസ്സത്ത് റഹ്മത്തും ബർക്കത്തും ഹെൽമറ്റും ഹെൽമറ്റും എല്ലാം കൊടുക്കട്ടെ. വേറെ പാവം. എന്നിട്ട് പറഞ്ഞു, പാ പട്ടാളക്കാർ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് നാട് കൊണ്ടുവന്ന പാവം പെട്ടിയും പാട്ടും ബാഗെല്ലാക്കി ഉപ്പിയും മക്കളും കോളുകളെ കൂടി പൊരയും പൊട്ടി പുറത്തിറങ്ങി. ആ പയൽവക്കാർ കൂടി വന്ന് അല്ല പുസ്താദി എടിയ ടൂർ പോന്ന്. ഉസ്താദ് പറഞ്ഞു, ഞാൻ കുറച്ച് അപ്പുറത്ത്. അല്ലെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഇടിയാന്ന്. അത് അതിന്റെ അപ്പുറത്ത്. അല്ലെ അപ്പുറത്ത് ചില ഇടിയ. ഉസ്താദ് മനസ്സുകൊണ്ട് പറഞ്ഞു, അറിഞ്ഞിട്ട് വേണം എനിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ അവസാനത്തിക്കാൻ. അല്ലെ അത് കുറച്ച് അപ്പുറത്ത്. ആ പണ്ട് മാസം അറിയാൻ വേണ്ടി ചക്കൻ ഉമ്മാവാനോട് ഉപയോഗിച്ചു, ഉമ്മാവ ഇതേതാ മാസം ചക്കൻ ഇപ്പറിയിരുന്നു. ഏതാ ഉമ്മ മാസം ഇപ്പറിയടാ ഇപ്പറിയിരുന്നു.
മാസം ഫെബ്രുവരി എന്നാ പറയുന്നു. ചക്കം വിചാരിക്കുന്നു ഇപ്പുറം ഇരിക്കുന്നു, അപ്പുറത്തിരിക്കുമ്പോ ഇപ്പുറം ഇരിക്കുന്നു. അപ്പൊ അതുപോലെ അപ്പുറത്ത്, അപ്പുറത്ത് പറഞ്ഞാല് അതിന്റെ അപ്പുറത്ത്, ഒരുത്തൻ നിർബന്ധിച്ചു വെച്ചു അതിന്റെ അപ്പുറത്ത് പറഞ്ഞാൽ എവിടെയാണ്, ഉസ്താ പറഞ്ഞു ഉപ്പാന്റെ അടുത്ത് സമാധാനമായി എനിക്ക് വെച്ചു എന്നാ പോയിക്കോട്ടെ. കുറെ ദിവസം കഴിഞ്ഞ് ഉസ്താദ് കൊട്ടാരത്തെത്തിയില്ല. ഇവള് പിന്നെ ഉപ്പാന്റെ അടുത്ത് വന്ന് തല പറഞ്ഞിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ എനിക്ക് ഖുർആൻ പഠിക്കാൻ മുട്ടിയിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അന്നേരം ഉപ്പ പറഞ്ഞു ഉസ്താദ് വന്നിട്ടില്ലേ, ആ എളങ്ങത്തിനെ പോയ വരത്തൊന്നുമില്ല, മനസ്സുകൊണ്ട് പറഞ്ഞ പാവേനി വൈക്ക് വരൂല. എന്നിട്ട് ഉപ്പ രണ്ട് പട്ടാളക്കാരെ വിളിച്ചടാ, ഈ പണിക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് നാട്ടിൽ പോയി കേട്ടാക്കുന്ന പഞ്ച സുഖം ഒന്ന് പോയോക്കിട്ടോ. പട്ടാളക്കാരെ പറഞ്ഞു ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഇവള് പറഞ്ഞത് എന്ത്, നാടി നിൽക്കണ്ട അവിടുത്തെ സ്ഥലപ്പെട്ടോ, ഇവളേത് സാധനം അല്ലേ. ആ പണ്ട് ടീച്ചറെ പിടിച്ചിട്ട് ആരോ കട്ടുകൊണ്ട് പോയി, ടീച്ചറെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി, ഒരു ടീച്ചറെ തട്ടിക്കൊണ്ട് പോയി, അവിടെ സ്കൂളിലേക്ക് ഫോൺ ചെയ്തിട്ട് തട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ഒരു പിന്നെ 2 ലക്ഷം ഉറുപ്പിക എന്നാ ടീച്ചർ വിടാം, പിള്ളേരെല്ലാം കൂടി തിരിച്ചു പറഞ്ഞു ഒരു 5 തരം ആർക്കെന്ന് വെച്ചേ. അപ്പൊ അതുപോലെ ഇവള് പട്ടാളക്കാരായക്കൊന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവിടെ നിന്ന് നാട് വിടാൻ പറഞ്ഞു. പട്ടാളക്കാരെ പോയി അന്വേഷിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞു സ്ഥാനം നാട് വിട്ട് പോയി പോകുമെന്ന് ചോദിച്ചിട്ട് സ്ഥലം പറഞ്ഞിട്ട് അങ്ങ് പോയിന്ന് തിരിച്ചു വന്നു വിവരം പറഞ്ഞു. രാജാവ് എന്തിനാ പോയാലും നാട് വിട്ടത്, ഇനിയിപ്പോ എന്താ ചെയ്യാ. അന്നേരം ഇവള് ഉപ്പ കളനസ്ഥാദ് കളനസ്ഥാദ് ആലോചിക്ക, മന്ത്രിമാരെ വിളിച്ചിട്ട് മന്ത്രിമാരോട് പറഞ്ഞു മന്ത്രിമാരെ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് നാട് വിട്ടത് എന്താണെന്ന് അറിയില്ല, നമ്മളെല്ലാം കൃത്യമായി കൊടുത്തു തന്നാലും നമുക്ക് നാട് വിട്ടു. പിന്നെ ഇവള് പറയുന്ന കള്ളൻ നല്ല കിറായത്താണ് നമുക്ക് ഉസ്താദാക്കാന്ന് ഇവിടെ പറയുന്നത്, നിങ്ങളെ അഭിപ്രായം തന്നു. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു രാജാവേ സത്യമാണ് അവരെ കുട്ടി പറഞ്ഞത്, യാദൃച്ഛികമായിട്ട് 1-2 തവണ ഞാൻ ജയിലിന്റെ ഭാഗത്തൂടെ പോകുമ്പോ ആ മനുഷ്യന്റെ കിറായത്ത് കേട്ടിട്ടുണ്ട്, എന്ത് രസമാണ് അത് കേട്ടോ നിന്ന് പോകും. പിന്നെ ഖുർആൻ പഠിക്കാനല്ലേ സമ്മതിച്ചേ പഠിച്ചോട്ടു. അപ്പൊ അതേ മന്ത്രിയോട് രാജാവ് പറഞ്ഞു നീ പോയിട്ട് ആ കള്ളനോട് എന്റെ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പറ. മന്ത്രി പോയി ജയില് തുറന്നു, ഹലോ കള്ള നീ ആള് ഭാഗ്യവാനായ കള്ളനാണ്, എടാ നീ മുസാഫ് കട്ടിറ്റാ മൊത്തത്തിൽ പഠിച്ചേ. ചന്ദേ നിന്നെവിടുത്തെ രാജകുമാരിക്ക് ഖുർആൻ പഠിപ്പിക്കേണ്ട ഉസ്താദായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. മൂപ്പർ ചേട്ടിട്ട് എന്നെ കള്ളനെ കള്ളൻ കിറാത്ത് പഠിപ്പിച്ചാൽ ശരിയാവില്ല, ഖുർആൻ പഠിപ്പിച്ചാൽ ശരിയാവില്ല, കള്ളൻ ശരിയാവില്ല. അപ്പൊ മൂപ്പർ ചേട്ടാ നീ പഠിപ്പിക്കടാ, ഞാൻ പഠിപ്പിച്ചാൽ നടക്കൂല, ഞാൻ പഠിപ്പിക്കൂല. അപ്പൊ ഇയാൾ പറഞ്ഞു നീ ചിലപ്പോ ഖുർആൻ പഠിപ്പിച്ചാൽ നിന്നോട് ദേഹമൊന്നും രാജാവ്, നിന്നെ വെറുതെ വിട്ടാ നിനക്ക് നാട്ടിൽ പോയിക്കൂടെ. അപ്പൊ ഇയാൾ ചിന്തിച്ച് ശരിയാണ് പറഞ്ഞത്, മഹ്മൂദ് അൽ ഖഫന്തി ആണെന്നിട്ട് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അപ്പോ ഈ മനുഷ്യൻ ഖുർആനാണ് എന്നെ ജയിലിലെത്തിച്ചത്, ഖുർആൻ തന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ അല്ലാഹു തീരുമാനിച്ച വിവരം പറയാനാണോ ഈ മനുഷ്യൻ വന്നത്, ഖുർആൻ അങ്ങനെയാണല്ലോ. ഒരുപാട് മനുഷ്യന്മാരെ വഴികേടിലാക്കിയതും വിശുദ്ധ ഖുർആനാണ്, ഒരുപാട് മനുഷ്യന്മാരെ ഹിദായത്തിന്റെ സുന്ദരമായ തീരത്തേക്ക് എത്തിച്ചതും വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ മുന്നിൽ തെളിവില്ലേ ഖുർആൻ കൊണ്ട് വഴികേടിലായതിന് ഏറ്റവും വലിയ തെളിവല്ല ചേകനൂരി, ഖുർആൻ കൊണ്ട് ഹിദായത്തിലാകി ആയ ഏറ്റവും വലിയ തെളിവല്ലേ മഹാനായ ഉമർ ഇബ്നു ഖത്താബ്. അപ്പോ ഖുർആനാണ് എന്നെ ജയിലിലെത്തിച്ചത്, ഖുർആനാണ് എന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ അല്ലാഹു തീരുമാനിച്ച യുക്തിയെങ്കിലോ. ശരിയാ പഠിപ്പിക്കാം, പക്ഷെ ഷർത്തുണ്ട്, ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂല, ആ പെണ്ണ് ജയിലിൽ വന്നാൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. മന്ത്രി പോയി സുഹറാനോട് പറഞ്ഞു സുഹറാ ഇന്ത്യ കളനസ്ഥാണ്ടല്ലോ ഭയങ്കര സംഭവം, എന്തേ അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂല, നീ അതിന്റെ ഉള്ളിൽ പോയാൽ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ഞാൻ ഏത് നരകത്തിൽ പോകും, അയാൾ ഖുർആൻ കേട്ടാത്ത ഇവിടെ മുസാഫിനടുത്ത് ജയിലിൽ വന്നു. മൂപ്പർ പറഞ്ഞു ഇരിക്കുക അടി എത്തി, എന്റെ ശിഷ്യത്തോട് ചോദിച്ച് പിന്നെ എവിടം വരെ പഠിച്ചു പഠിച്ചോ എവിടെയാണ് പറഞ്ഞു കൊടുത്തു. മൂപ്പർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം മുതലായിട്ട് പഠിക്കാം ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞു ഞാൻ ഖുർആൻ കണ്ണും പൂട്ടാൻ തോതുപ്പാ, നീ തുറന്ന് നോക്കണം ശരിക്കും നോക്കണം ആയിക്കോട്ടെ. ഇയാളെ കൊണ്ട് തോതി അല്പക്കറോതിലേക്ക് തുടങ്ങി മൂപ്പര്, ഇയാളെ കണ്ണും പൂട്ടി ഓതുക ഇടക്കൊന്ന് തുറന്നു നോക്കി, ഇവള് കണ്ണോർന്ന് നോക്കുന്നുണ്ട് മുസാഫല്ല ഇയാളാ. അയാൾ പറഞ്ഞൊരു പെണ്ണ് എന്നെ എല്ലടി നോക്കണ്ടത് മുസാഫ് നോക്കണേ, ഹർഫുകളൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന പ്രതിഫലം മുഴുവനും നിനക്കു തന്നെ, പ്രതിഫലം മുഴുവനും നിനക്കു തന്നെ. ആ തുറന്നൊന്ന് നോക്കു പിന്നെ മരണാണതോതി പഠിക്കലെന്നേ. അവളെ ഖുർആൻ പഠിപ്പിച്ചു, അവൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. മനോഹരമായിട്ട് ദിവസങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് 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 ഓരോരോ സൂറത്തും കഴിഞ്ഞ് സൂറത്ത് ആലിമ്രാനിലേക്ക് കയറി മുക്കി.
സൂറത്ത് ആലി ഇംറാനിലേക്ക് കയറിയപ്പോൾ തന്നെ മൂപ്പരുടെ ശാരീരിക പ്രയോഗങ്ങൾ ആകെ മാറിയിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിലെ സൂക്തത്തിലൂടെ കടന്നു പോകാൻ സുഹറക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഉസ്താദ് എന്തോ ഒരു വിറയൽ ബാധിക്കുന്നുണ്ട്, ഇടക്കിടക്ക് മൂപ്പരെ കണ്ണുന്ന ദിനമും ഇടക്കിടക്കൊന്ന് ശ്വാസം വിടാൻ നിർത്തും. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉസ്താദിന്റെ അടുക്കൽ നിന്ന്. 25 ആയത്തുകൾ ഓതിക്കഴിഞ്ഞപ്പോ മൂപ്പരൊന്ന് കണ്ണടച്ച് തല കുടഞ്ഞിട്ടൊന്ന് അങ്ങനെ നിന്നു. സുഹർ ഉസ്താദിനെ തന്നെ നോക്കാണ്, പെട്ടെന്ന് അയാളെ പറഞ്ഞ മോളെ ഖുർആൻ നോക്ക്. അടുത്ത ഒരു അറഫ് പോലും ഓതാൻ കഴിയാതെ അയാൾ ഒരലർച്ചയോടെ ഭൂമിയിലേക്ക് വീണുപോയി. വിളിച്ചവളും വീതി നയനങ്ങളടഞ്ഞന്നേ ജസദാകെ വിറയ്ക്കുന്നേ നയനങ്ങളടഞ്ഞന്നേ ജസദാകെ വിറയ്ക്കുന്നേ മെല്ലെ മെല്ലെ കൺപീലേ പൊന്തിരാജനും ചൊല്ലേ മെല്ലെ മെല്ലെ കൺപീലേ ഒന്തിരാജനും ചൊല്ലേ എട്ടേ മലിക്കപ്പോൾ ഹൃത്തിൽ പെട്ടെന്നായി ബോധം നശിച്ചവരും ചീരി. ഉസ്താദ് ബോധമില്ലാണ്ട് കിടക്കുന്ന വീട് കുറെ വിളിച്ചോക്ക്, ഉസ്താദേ 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 എന്റെ പാപ്പൊന്ന് മാറ്റി നോക്കിയാ ഉസ്താദേ കിടക്കുന്നില്ല. ഇപ്പോൾ ഓടി പുറത്തേക്ക് ഒരു മൺപാത്രത്തിൽ തണുത്ത വെള്ളമായിട്ട് തിരിച്ചോടി. ഉസ്താദിനൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓടി. അപ്പൊ ഇവിടെ ഉപ്പ് ഇതൊക്കെ കാണുന്നുണ്ട്. അവൾ അങ്ങോട്ട് പോണു, അവൾ ഇങ്ങോട്ട് വെള്ളമെടുത്ത് കൊടുക്കുന്നു. ഉപ്പ ചിന്തിച്ച് കണ്ണിന് വെള്ളം കൊടുക്കാൻ പെട്ടാടത്തല്ലേ ഈ പെണ്ണിന് അപ്പള് എടുക്കാൻ വേണ്ടി രാജകുമാരിയല്ലേ. ഉപ്പ വേഗം തന്നെ വന്ന് ഇവള് വെള്ളമെടുത്തിട്ട് കിടക്കുന്ന ഉസ്താദിനടുത്ത് എത്തിയിട്ടുള്ള ഉപ്പ ഡോറിനെടുത്ത് വിളിച്ചു, സുഹ്ര ഞെട്ടിപ്പൊളി ഇവിടെ കയ്യിൽ നിന്ന് പാത്രം നിരത്തി വീണ് ഉടഞ്ഞ് പൊട്ടിച്ചെറി. ഉപ്പ വിളിച്ചു, കേട്ടു പാടി കള്ളന് വെള്ളം കൊടുക്കാൻ പെട്ടാൾക്കാർ. ഇപ്പൊ നീന്തിരാ പണി എടുക്കാൻ പോണത്. അവള് പറഞ്ഞു, പാപ്പ ഉസ്താദ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ബോധം കെട്ട് വീണ് പോയി, എന്നിട്ട് എന്നിട്ടൊന്ന് ശരിയാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുക്കുക, എന്നിട്ട് എന്നിട്ട് നിങ്ങൾ അലാക്കിന്റെ സമയം അത് വീണ് പോയി ചെയ്യുന്നു. അപ്പൊ അവനൊന്ന് മുന്നാണ് തിരിച്ചുപോയി. ഇവിടെ തിരിച്ച് ഉസ്താദിന്റെ അടുത്തെത്തി. ഉസ്താദിന്റെ അടുത്ത് തിരിച്ചെത്തും. ഉസ്താദിന്റെ കഥ എന്താ? മൂപ്പരെ നേരിട്ടിട്ടുണ്ട് വെള്ളം നൽകി. ബോധം തെളിഞ്ഞുള്ള ചൊല്ലുന്നു രാജകുമാരിൽ കുല്ലുമിതാ. ബോധം തെളിഞ്ഞുള്ള നേരമഫന്ദീദാ ചൊല്ലുന്നു രാജകുമാരിൽ കുല്ലുമിതാ. കേട്ടിടണേ നീ എൻ കഥകൾ സുൽത്താനിൻ പൊന്മകളെ. ഇരു ചെവി അറിയരുതേ ഇവകളൊന്നു മോതരുതേ. ഇരു ചെവി അറിയരുതേ ഇവകളൊന്നു മോതരുതേ. ഉസ്താദ് എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കാണ്. ഇവിടെ തിരിച്ചു വന്ന ഉസ്താദിനെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഒരു തുവാല കൊണ്ടുവന്ന് ഉസ്താദിന്റെ തലയിൽ ഇട്ടെടുത്ത് ഓർത്തി കൊടുത്ത് അതോട്ട് ഉസ്താദിനെ കുറച്ചങ്ങോട്ട് നീക്കിയിരുത്തി. പൊട്ടിയ പാത്രത്തിന്റെ കഷ്ണമൊക്കെ അവിടെ മാറ്റി വെള്ളമൊക്കെ തുടച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന ഉസ്താനം കണ്ട് നോക്കി. മൂപ്പരങ്ങനെ അറിയാൻ പെട്ടെന്ന് ഇവിടെ ചോദിച്ചു, ഉസ്താദേ ഉസ്താദ് എന്തിനാ ബോധം കെട്ടെ? മൂപ്പര് പറഞ്ഞു, എന്തിനാ വീണേന്ന് വെച്ചു. പറഞ്ഞു, ബോധം കെട്ട് വീണു വരാം മോളെ. എന്തിനാ ബോധം കെട്ടെ? ഒരു പഴയ ബോധം അതിനെ കെട്ടുപോയി. ഉസ്താദ് ആരാ? അടുത്ത് കയറിയോ? മൂപ്പര് പറഞ്ഞു, ഞാനൊരു കള്ളൻ. ഏയ് ഉസ്താദ് കള്ളനല്ല. ഞാൻ കള്ളനാണ്. ഉസ്താദ് കള്ളനല്ല, സത്യം പറ. ഒരു കള്ളൻ ഇങ്ങനെ ഖുർആൻ ഓതാൻ കഴിയില്ല. കള്ളന് ഖുർആൻ ഓതാൻ കഴിയില്ല. കള്ളൻ എന്താ പണി എടുക്കുക? കള്ളൻ എന്താ പണി? കക്കല് പാട്ടുപാടില്ല. കള്ളന്മാരെ മാറ്റിട്ടില്ല. പതിരാത്രി മുഖം മുടി ധരിച്ച് ജലലമ്പി അഴിച്ച് ഓടുകൾ ഇളക്കി അതിലൂടെ പുരക്കുള്ളിൽ കയറൽ റിസ്ക്കുള്ള പണിയല്ലേ. ഓരോ വീട്ടിലും കക്കാം കയറുമ്പം എന്തരാഹ്ലാദം, കട്ട മുതൽ വിറ്റ് തീരുമ്പോ എന്തരാശ്വാസം. പോലീസ് സമ്മതം തന്നാട്ടെ ഞങ്ങൾ കട്ട മുതലും കൊണ്ടുപോയിക്കോട്ടെ. ആ കേസറ്റും പഠിച്ചിട്ട് ഏറി നടക്കണ്ടട്ടാ, ഇത് നമ്മളെ കള്ളന്മാരോട്ട. അപ്പൊ കള്ളന്മാർക്ക് കക്ക എന്നല്ലാണ്ട് ഖുർആനോ കയ്യില്ല. കള്ളന്മാർക്ക് കക്ക എന്നല്ലാണ്ട് ഖുർആനോ കയ്യില്ല. തട്ടിപ്പ് നടത്തുമ്പോ തട്ടിപ്പ് നടത്തുന്നതിനനുസരിച്ച് തട്ടിപ്പ് നടത്തണ്ടേ? അല്ല, പണ്ട് ഹോജന്റെ കഥ കേട്ടില്ലെങ്കിൽ ഹോജ ഒരു പേർക്ക് കടത്തിന് വരും. കടത്തിന് പോകും. ഞാൻ വരുന്നാണ് തന്നെ ആ പേർക്കാരും ഓള വിളിച്ചിട്ട് പറഞ്ഞേ, പിന്നെ നീ ഹോജ വരുന്നുണ്ട്, ഞാനിവിടെ ഇല്ല, അങ്ങോട്ട് ഓണ പോയി എന്ന് പറഞ്ഞാൽ ഹോജ ഈ ചങ്ങായി ജനലിന്റെ അടുത്ത് ഒളിച്ചു. ഹോജ വന്ന് വിളിച്ച് എന്തേ
എന്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടി വരുന്നു. ഓരോടെ ഇല്ല, ഓരോ പിന്നെ ടൗണിൽ പോയിന് വയ്യേ വരും. ഇവൻ ജനലിട്ട് നോക്കുന്ന ഓരോ ഉണ്ട്. ഓജ് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞു, ഇനി മാപ്പിള പോകുമ്പോ ഈ ജനലിട്ട് ഒന്ന് തല വത്തൊരു കള്ള കട്ടുണ്ട്, അവ എടുത്തിട്ട് പോകാൻ പറയണത്. അപ്പൊ തട്ടിപ്പ് നടത്തുമ്പോ അതിനകത്ത് ചേർത്തണ്ടേ. അതുപോലെ മൂപ്പർ പറഞ്ഞു, ഞാൻ കള്ളനാണ്, പെരുംകള്ളനാണ്, എന്നെ പോട്ട കള്ളൻ ദുനിയാവിലില്ല, ഞാൻ വല്ലാത്തൊരു കള്ളനാണ്. അത് കള്ളനല്ല, സത്യം പറ. പെണ്ണുങ്ങൾ അങ്ങനെ സ്വഭാവം കേട്ടോ. എന്റെ റബ്ബേ, ആണുങ്ങളെ കൽവിലുള്ളിലുള്ളത് മാന്തിയിട്ടും തോണ്ടിയിട്ടും എടുക്കാൻ ഇത്ര വലിയ സർജന്മാർ ദുനിയാവിൽ പറയണില്ല. ആ നമ്മളൊന്നും ചിലപ്പോ പറയും, ഞാൻ ഒന്നും പറയൂല എന്ന് പറയും. ഇപ്പൊ ഉറങ്ങാൻ കടന്നിട്ട് കംപ്ലീറ്റ് ഒളിച്ചു വരും. ഉറക്കത്തിന് ഒളിച്ചു ചില പെണ്ണുങ്ങളെടുത്തു എങ്ങനെയും ഉണ്ടായില്ലല്ലേ, രാവിലെ ആയിട്ട് കാണിച്ചതാണ്. അതുകൊണ്ട് മരിച്ചു എന്ന് കണക്കൂട്ടിയാൽ തിരക്കില്ല, വായിൽ പനി നിറച്ചിട്ട് കിടന്നു. ഞാൻ പറയുന്ന നോക്കി തിരിയില്ല. ചിലപ്പോ അതും തിരിയുന്ന പെണ്ണുങ്ങളുണ്ട്. ഭാലാത്തിന്റെ പെണ്ണുള്ള പെണ്ണുങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ഭയങ്കര സംഭവമാണ് പെണ്ണുങ്ങളുടെ കാര്യം. ഇവിടെ മാത്രമേ നല്ലതുള്ളൂ. അപ്പോ ഇവിടെ നിർബന്ധിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ഞാൻ ആരാന്ന് നിന്നോട് പറഞ്ഞുതരാം, പക്ഷെ അതിനു മുമ്പൊരു ഷർത്ത് ഉണ്ട്. എന്താ? ഞാൻ പറയുന്നതൊന്നും വല്ലാഹി ആരോടും പറയൂല എന്ന് പറയണം. ഇവള് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, വല്ലാഹി ഞാൻ ആരോടും പറയില്ല, നിങ്ങൾ പറ. സത്യട്ടപ്പ ഇയാൾ പറഞ്ഞു, ഞാൻ പറയുന്നതിന് മുമ്പ് ഇന്നോടൊന്ന് ചോദിക്കട്ടെ, നീ മഹ്മൂദുൽ ഖഫന്തി എന്ന രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് പറഞ്ഞപ്പോ ഇവള് കേട്ടിട്ടുണ്ടോന്നാ, ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താ നീ അയാളെ കുറിച്ച് കേട്ടത്? അവള് പറഞ്ഞു, മഹ്മൂദുൽ ഖഫന്തി സത്യസന്ധനാണ്, പ്രജാതൽപരനാണ്, ആബിദാണ്, ാണ് ഏഴ് രാജ്യത്തിന്റെ ഭരണാധിപതി. കുറച്ച് മാധുരത പറയാം, അടിമകൾക്കെല്ലാം കണിവിന്റെ പാത്രം അവർ നീട്ടിടുന്നു, അരുമയാൽ മാത്രം അങ്ങനോനിലെന്നും അവരോധി സ്തോത്രം അധിപതിയോനെ സുജുതായി നിത്യം അടിമകൾക്കെല്ലാം കരിവിന്റെ പാത്രം അവർ നീട്ടിടുന്നു അരുമയാൽ മാത്രം. വിശുദ്ധ കലാമിൻ പൊരുളുകൾ തേടി വിശുദ്ധ ഖുർആനും മനപാഠമായി, വിശുദ്ധ കലാമിൻ പൊരുളുകൾ തേടി വിശുദ്ധ ഖുർആനും മനപാഠമായി, വിനാശത്തിൻ മാർഗം അവർക്കില്ല തീരെ വിനയത്തിൻ പാത്രം തരുന്നവർ നേരെ. അന്നദോനിൽ നിന്നും അവരോധി സ്തോത്രം അധിപതിയോരെ സുജുതായി നിത്യം അടിമകൾക്കെല്ലാം കരിവിന്റെ പാത്രം അവർ നീട്ടിടുന്നു അരുമയാൽ മാത്രം. അവൾ പറഞ്ഞു, മഹ്മൂദ് അൽഫന്തി എന്ന് പറഞ്ഞാൽ ഏഴ് രാജ്യത്തിന്റെ രാജാവാണ്, എന്റെ ഉപ്പയുടെ നാട് പോലും അയാളുടേതാണ്, സത്യസന്ധനാണ്, അയാൾ ആബിദാണ്, ഹാഫിദാണ്. ഉപരിച്ച് പിന്നെന്തറിയാ, പിന്നെ അയാള് നല്ലൊരു മനുഷ്യനാണ്, പിന്നെന്തറിയാ പിന്നെയും നല്ലൊരു മനുഷ്യനാണ്, പിന്നെന്തറിയാ പിന്നെയും പിന്നെയും നല്ല പറഞ്ഞു തന്നാ, പിന്നെന്താ പിന്നെയും പിന്നെയും നല്ല. അപ്പൊ പറഞ്ഞു, പിന്നെന്തറിയാ, പിന്നെ നെറ്റ് കോള് വിളിച്ചിട്ട് കുടുങ്ങിയിട്ടാണ്. ചിലപ്പോ ഗൾഫെന്നൊക്കെ നെറ്റിന്റെ നെറ്റിൽ ചെറിയ വിളിച്ചൊക്കെ വിളിക്കാലോ. ഇന്ത്യ രാജ്യത്തെ മൊത്തം കഥ പറഞ്ഞാൽ പിന്നെയും ചോദിക്കും, പിന്നെന്തുണ്ട്? പിന്നെ അല്ലപ്പോ കഥീസ പെറ്റിന് കുട്ടി പെണ്ണാന്ന്, പിന്നെന്തുണ്ട്? പിന്നെ കുട്ടി പെണ്ണാകുമ്പോ പെറ്റത് കഥീസയാണ്, പിന്നെന്തുണ്ട്? പിന്നെ പെറ്റത് പെണ്ണും കുട്ടി കഥീസയും. എത്ര പറഞ്ഞാലും ഈ പിന്നെന്തുണ്ട് തീരൂല. അതുകൊണ്ട് അത് നിർത്താൻ ഏറ്റവും നല്ല പണിയാൻ പറ്റില്ല. പിന്നെന്തുണ്ട്? പിന്നെ നാട്ടിൽ മയുണ്ട്, പിന്നെ പിന്നെ മയുണ്ട്, പിന്നെ 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 മയ, പിന്നെ പിന്നെ വിടിയും മുട്ടി മയം. ശ്രാവണിയൊക്കെ നാളെ മയന്നിട്ടാകുമ്പോ. അപ്പോ ഇവിടെ ഇയാളിങ്ങനെ ചോദിച്ചോണ്ടൊക്കെ പിന്നെന്തറിയാ പിന്നെന്തറിയാ പിന്നെന്തറിയാ.
ഇവൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇവള് കുടുങ്ങി. അവസാനം ഇവള് പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ? അയാളാണ് എന്നെ പിന്നെ ചോദിച്ചു, പിന്നെ എന്നെ പിന്നെ അതെന്നാ എന്നെ കാക്കാനും വന്നാലും നല്ല വേറൊന്നും അറിയില്ലേ. അയാളാണ് എന്നെ മംഗളം കഴിക്കുന്നത്. അത് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു പോയി, ഇന്ന കാല കൊല്ലു ചെയ്യും എല്ലാറ്റിനും കഴിവുള്ളവൻ തന്നെ പഠിച്ച നമ്പുരാനെ മംഗളം കഴിക്കുമെന്ന് പറഞ്ഞ പെണ്ണിന്റെ മുന്നിൽ രണ്ട് കൈയിലാണ് എന്നെ കൊണ്ടുവിട്ടെ. നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ, പെണ്ണാണാ പോയ പോരന്റെ മുറ്റത്ത് സ്കൂട്ടർ വന്ന ചെങ്ങായി വീണാൽ എന്തോന്റെ കഥ. പിന്നോ ജീവിതത്തിൽ വകൽ കേൾക്കില്ല മംഗലം എന്ന് പറയുന്നത് തന്നെ സ്കൂട്ടർ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറയാണ്, നീ ഇവളെ മുന്നിൽ തന്നെ എന്നെ കൊണ്ടിട്ടല്ലോ. എന്നിട്ട് പെട്ടെന്ന് ചോദിച്ചു, അല്ല സുഹറ, നീ ഞാൻ മഹ്മൂദ് ഗഫാരി രാജാവിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞു, ഇല്ല കണ്ടിട്ടില്ല. എനിക്ക് കാണണോ? എന്നെ കാണണോ? ഇപ്പൊ കാണണോ? ഇപ്പൊ കാണണോ? എന്നാലേ നീ എന്റെ മുഖത്തേക്ക് നോക്കുന്നു. നിങ്ങൾ നോക്കി കണ്ടോ സുഹറ? ശരിക്കും നോക്ക്, ശരിക്കും നോക്കുന്നു. സ്ഥലം കണ്ടോ? നിന്റെ കണ്ണിലേക്ക് നോക്ക്. സ്ഥലം കണ്ടില്ലെന്താ? ടി വി ഉണ്ടാ? എടി മോളെ നീ ശരിക്കും നോക്ക്. ഞാൻ നോക്കുന്നുണ്ട്, സ്ഥലം കാണുന്നില്ല. ഉറപ്പല്ലേ കാണുന്നില്ല? എന്ന സുഹറ രാജ്യങ്ങൾ ഭരിക്കുന്ന പാപിയാണേ, രാജന്റെ കുതിരത്തിൽ ഒരു ശക്കാണേ, രാവും പകലിലും തുണയോനാണേ, ഞാനാണ് മഹമോദുൽ അഫന്ദിയാണേ, രാജ്യങ്ങൾ ഭരിക്കുന്ന പാപിയാണേ. സുഹറ, നീ പറയുന്ന മഹ്മൂദ് ഖഫന്ദി രാജാവ് ഞാനാണ്. ഒറ്റ ചിരി ഉപരിച്ച് നിന്റെ ചിരിക്കണത്. അല്ല ഉസ്താദ് ബോധക്കാടായപ്പോ ബിരാദ്വായ. അതെന്തേ നിങ്ങൾ പറഞ്ഞു? നിങ്ങളാ മഹ്മൂദ് ഖഫന്ദി? ഞാൻ ഏതായത്തോതുമ്പോഴാ വീണ് നിനക്കറിയാലോ. പതിവില്ലാതൊരു പൊലി അവിടവിലെത്തി, സൂക്തമതോതി പതിവില്ലാതൊരു പൊലി അവിടവിലെത്തി, നാടുകൾ കടന്നു ഞാനിവിടെ എത്തി, നാരേയാൾ സുഹറാദി അരികിലെത്തി, നാടുകൾ കടന്നു ഞാനിവിടെ എത്തി, നാരേയാൾ സുഹറാദി അരികിലെത്തി, ഞാനാണ് മഹമോദുൽ അഫന്ദിയാണേ, രാജ്യങ്ങൾ ഭരിക്കുന്ന പാപിയാണേ, രാജന്റെ കുതിരത്തിൽ ഒരു ശക്കാണേ, രാവും പകലിലും തുണയോനാണേ. മഹ്മൂദ് അഫന്ദി രാജാവ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുരന്തങ്ങളും അവനോട് പറഞ്ഞു. അപ്പോഴാണ് അവൾ പോലും അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞ സുബ്ഹാനല്ലാ, എന്റെ ഉപ്പ അറിയുന്നില്ല കേട്ടോ, അറിയാത്തോണ്ട ഇതൊക്കെ സംഭവിച്ചു പോയത്. ഞാൻ എന്റെ ഉപ്പാനോട് പോയിട്ട് പറഞ്ഞിട്ട് വരുന്നത് നിങ്ങൾ മഹ്മൂദ് അഫന്ദിയാണെന്ന്. അതും പറഞ്ഞിട്ട് അവൾ ഇറങ്ങിയോടി. മൂപ്പര് പറയുന്നത് സുഹറ, വല്ലാഹി ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ കഥ പറഞ്ഞത്. അവള് പറയാൻ പാടില്ല, സത്യത്തിനെതിരാവുന്ന ഇവിടെ കുട്ടിക്ക് ഇവിടെ ചിന്തിച്ച് ശരിയാണ്, പറഞ്ഞാൽ സത്യത്തിനെതിരാവും, പറഞ്ഞില്ലെങ്കിലോ കല്യാണം ഉണ്ടാവില്ല, അങ്ങനെ നടക്കൂല. ഇയാളിതിനുള്ളിൽ ഞാൻ പുറത്തല്ലേ, ഇയാളെയും കാത്തിട്ട് എന്റെ ഉപ്പ നിൽക്കുന്നു. കുറച്ച് ദിവസം ഇവിടെ മനസ്സൊന്ന് ഊരുട്ടി ഊരുട്ടി പിന്നെ ഇവിടെ തീരുമാനിച്ചു വരും പോലെ വരും ഒരു പണിയൊപ്പിച്ചു നോക്കുക. എന്തായാലും ഇത് തുറന്നു പറയാൻ പറ്റില്ല, സത്യത്തിനെതിരാവില്ല. ഇവിടെ ഉപ്പാന്റെ അടുത്ത് പോയി, ഉപ്പാനോട് ചോദിച്ചു, പാപ്പ പിന്നെ നമ്മുടെ അപ്പുറത്തെ കദീസാന്റെ കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. നമ്മളെ നബീസാന്റെ മംഗലവും കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. സാറാന്റെ തിന്നാ പോലും? അതെ. സൂറാന്റെ തന്നാ? ഉപ്പ ചെയ്ത് സൂറ. അപ്പൊ പറഞ്ഞു, ഇന്ത്യതോ എന്താ ചെയ്യാ മഹ്മൂദ് അഫന്ദി രാജാവ് എന്തൊരു മനുഷ്യനാ. അയാൾ അത്രയും വിവരം പറഞ്ഞ അയാളൊന്ന് കാണാൻ വരുന്നുണ്ട്, കാണാൻ വരെ വന്നില്ലല്ലോ. ഏതായാലും മോളെ ഒരു കാര്യം, ഒരാഴ്ച നമുക്ക് നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പങ്കിട്ട് പോവാ. ഇവിടെ പറഞ്ഞു പോകണ്ട, അയാൾ വേണ്ട, അത് വേണ്ട, ഞാൻ വേറെ ആളെ കണ്ടിട്ടുണ്ട്. അതാരി? ജയിലിന്റെ അകത്ത് കിടക്കുന്ന കള്ളൻ. ഉപ്പ പറഞ്ഞു, മോളെ സുഹറ നിനക്കെന്തേ, നിനക്കെന്താ സൂക്കടം ചോദിച്ചു? എനിക്ക് ആ കള്ളനോടി എടി കള്ളൻ പറഞ്ഞു, ഉസ്താദാക്കാൻ പറഞ്ഞിട്ട് ഉസ്താദാക്കിയ പോലെ ഭർത്താവാക്കാൻ പറഞ്ഞാൽ നടക്കൂല, ഭർത്താവാക്കാൻ എനിക്കോ? അത് നടക്കൂല, പോയി പണിയുണ്ടോ?
ആളുകൾ ഇവിടെ പറ്റി എനിക്ക് ഭ്രാന്തണ്ട് അടി ചോദിച്ചു. ഒരു ഭ്രാന്തുള്ള പണ്ടല്ലാണ്ട് ഈ വർത്താനം പറയോ? കണ്ണ ഭർത്താവ് അപ്പൊ ഇവിടെ ചിന്തിച്ച് ഭ്രാന്തണ്ടെന്ന് പറയൂ അല്ലേ. അപ്പൊ എനിക്ക് ഇന്ന് മുതൽ ഭ്രാന്ത ഒറിജിനലിനെ കലരസകരമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഭ്രാന്ത്. ഇവിടെ നേരെ അടുക്കളയിൽ പോയി. അടുക്കളയിൽ ഉമ്മ അങ്ങനെ ഇരിക്കുന്നു. ഉമ്മാനെ ഇവിടെ വിളിച്ചു, ഹലോ ഉമ്മ. ഹലോ ഉമ്മ, ഹലോ. പണ്ടൊരു ഉമ്മ എപ്പോ സ്കൂളിൽ പോകുന്ന ഒരു പെണ്ണ് ഉമ്മാനോടും ഉപ്പാനോടും പറയും, വരൂ ഉമ്മ ഉപ്പ അസ്സലാമു അലൈക്കും. ഞാൻ വരട്ടെ. ഒരു ദിവസം ഇവിടെ പറഞ്ഞു, തന്റെ തള്ളി ഞാൻ പോട്ടെയോ. ഉമ്മക്കാകെ വേജാറായി. ഉമ്മ ചെന്താടി, എല്ലാ ദിവസവും ഉമ്മ ഉപ്പ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് നീ എന്തെങ്കിലും തള്ളേ തള്ളേ. ഇവിടെ പറഞ്ഞു, 150 രൂപ ലിപ്സ്റ്റിക്ക് വരുത്തിയിട്ടുണ്ട്. ഉമ്മ ഉപ്പ എന്ന് പറയുമ്പോൾ മീമ് വരുമ്പോൾ ഒട്ടിപ്പോണ്ടാകൊണ്ട് തന്റെ തള്ളേ എന്ന് ചോദിക്കോളെ. അപ്പൊ അതുപോലെ, ഹലോ ഉമ്മ. ഉമ്മ ചെന്തേ, ആ പുറത്തിരിക്കുന്ന ആളാരാ? ഉമ്മ അങ്ങനെ നോക്കി, ആരി? അതാത് ഉമ്മ നോക്കിട്ട്, എന്റെ ഉപ്പ, എന്റെ ഉപ്പ നിങ്ങളാരാ? എന്റെ ഭർത്താവ്. നിങ്ങളെ ഭർത്താവ് എന്റെ ആരാ? നിന്റെ ഉപ്പ. എന്റെ ഉപ്പ നിങ്ങളെ ആരാ? ഉമ്മ എനിക്ക് ഭ്രാന്തണ്ട. എന്റെ ഭർത്താവ് നിന്റെ ഉപ്പ. ആ എന്റെ ഉപ്പ നിങ്ങളാരാ? എന്റെ ഭർത്താവ്. നിങ്ങളെ ഭർത്താവ് എന്റെ ആരാ? നിന്റെ ഉപ്പ. ഇവിടെ ചൊറപ്പാണോ? ഉമ്മക്ക് സംശയം അല്ലേ? അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് വെച്ചാൽ സംശയം വരൂലേ? പെട്ടെന്ന് ആ സത്യവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചു. സത്യവും വിശ്വാസവും തമ്മിലുള്ള, അല്ല സത്യവും ആ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോ പറഞ്ഞു കൊടുത്തു. ഒരു അച്ഛൻ ഭാര്യയോട് പറഞ്ഞു, ഭർത്താവ് സത്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി നിന്റേതാണ് എന്നത് സത്യമാണ്, എന്റേതാണ് എന്നത് വിശ്വാസമാണ്. ശരിയാണ്, നിന്റേതാണ് ഈ കുട്ടി എന്നത് ഉറപ്പാണ്, സത്യം. എന്റേതാണ് എന്നത് ഒരു വിശ്വാസമാണ്. ശരിയാണ്, വിശ്വാസം അതാണ്. അപ്പോ അള്ളാഹു ആ വിശ്വാസം നിലനിർത്തി തീരുമാനാകട്ടെ. ഇവിടെ മഹ്മൂദ് അൽഅഫന്തി രാജാവ് ആ മനുഷ്യനെ ഭർത്താവായി കിട്ടാനുള്ള തീരുമാനം ഇവിടെ ഉമ്മ അങ്ങനെ കണക്കെല്ലാം കൂട്ടിയിട്ട് പറഞ്ഞ്, ആ ശരിയെന്ന്, എന്റെ ഭർത്താവ് എന്റെ ഉപ്പ. എന്റെ എന്നാൽ നിങ്ങളുടെ ഭർത്താവായി എന്റെ ഉപ്പാനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി ശരിയാക്കിയിട്ട് പറഞ്ഞു. ഉമ്മ അങ്ങനെ പോയി നോക്കി, പോയി നോക്കുമ്പോ ഭർത്താവ് ഇങ്ങനെ ചൂടിലിരിക്കുകയാണ്. പെണ്ണുങ്ങൾ മേക്കുന്ന മെല്ലെ വിളിച്ചു, ഭർത്താക്കന്മാരെ ഭാര്യമാരെ അങ്ങനെയാ വിളിക്കുക? പേര് വിളിക്കൂല. അപ്പൊ കറേ എന്ന് വിളിച്ചു നോക്കിയാട്ടെ, മോന്ത ഡബിൾ ടക്കറാണ്. ആരെ വിളിക്കലില്ല. പെണ്ണുങ്ങൾ എന്തൊക്കെയോ വിളിക്കലാണ്, നിന്നെ വിളിക്ക. അഞ്ചു വയസ്സ് മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടിന്റെ പേരിലാണ് ഇത് പറയാ. അപ്പൊ കറണുപ്പ, മമ്മദിന്റെ ഉപ്പ, ബാക്കിയിലെ മക്കൾ നോക്കും, ഇതെപ്പ നമുക്ക് ഉപ്പിയായി കിട്ടുക. എല്ലാ മക്കളും ഉപ്പിയാണ് ഈ സാധനം. അതുകൊണ്ട് ജമായത്തായിട്ട് പറഞ്ഞു മക്കളുപ്പ എന്ന് മൊത്തം പറഞ്ഞാൽ മതി. ആ അങ്ങനെ അങ്ങനെ വിളിക്കുക, ഇതൊക്കെ പറഞ്ഞ് വിളിക്കുക. ഭർത്താവിനാ അത്തഹിയാത്തവരെ മാറ്റി വരെ പെണ്ണുങ്ങണ്ടെങ്കിൽ ഭർത്താവിന്റെ പേര് ഇബ്രാഹിം എന്നാണ്. പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോൾ ഈ കാക്ക അടുത്തിരുന്നില്ല. അത്തഹിയാത്ത ഇബ്രാഹിം എന്ന് കേട്ടിട്ട് ചവിട്ടു. എന്നിട്ട് ഇസ്മായിലിന്റെ ഉപ്പ എന്ന് പറഞ്ഞില്ല. ഇപ്പം ചവിട്ടുന്ന വെച്ചു. അത്ര പേടിയാന്ന് പണ്ട് പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ പേര് പറയാം. ഇപ്പൊ അല്ലട്ടാ, ഇപ്പൊ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇപ്പൊ പെണ്ണുങ്ങളെ കായ് പൊമ്പളുടെ കാര്യം എന്താ? നിങ്ങൾക്ക് ഇവിടെ ഒരു എല്ലിന് ഇടയില്ല, തൊട്ട് നോക്കിയാൽ എന്തോ നോക്കിയിട്ടാ. അതുണ്ടെങ്കിൽ നല്ലതാ. അത് ഞാനറിയോ, ഈ ബൈക്കിന്റെ മേലെ ഇരിക്കുന്ന പെണ്ണിന് രണ്ടുപേരിട്ട് പിടിക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റാൻഡാണ്. ഇങ്ങനെ കൊളത്തി പൊടിക്കും. നമ്മളെന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാൽ ഒന്ന് അമർത്തി പൊടിക്കും. അതിനോട് നമ്മളെ കാര്യം തോന്നുമോ? അതിനായത് ഇതിങ്ങനെ കൊളത്തി പിടിച്ചിട്ട് പോകുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇന്നൊക്കെ കണ്ടാൽ ചേട്ടോ എന്ത് ചേട്ടോ, ഇത് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് മക്കളെ നമ്മൾ നോക്കിയിട്ട് ഇതേ പെണ്ണ് പറയും, പൊട്ടോ അനുഭവിച്ച് അനുഭവിച്ച് പഠിച്ചോ. അങ്ങനെ തന്നെ കെട്ടി ഇങ്ങനെ ഉണ്ടാകുക. അപ്പോ പെണ്ണുങ്ങൾ മെല്ലെ ഭർത്താവിനെ പിടിച്ചു. ചന്ദേ, അല്ല സുഹർ എന്തോ പറഞ്ഞോ? സുഹറെ എന്റെ മോളോ, അവൾക്ക് ഭ്രാന്താടി. അതെ, എനിക്കും തോന്നി. എന്താ മോള് ചോദിക്കുന്നു? ഉപ്പ ഭർത്താവ് ആരെന്നൊക്കെ ചോദിക്കാറ്. ഇവരെ ഭർത്താവ് പറഞ്ഞു കൊടുക്കുമ്പോ അകത്തുനിന്ന് ഒരു പാട്ട്, അകത്തുനിന്ന് ഭ്രാന്തത്തിന്റെ പാട്ട്. ഇവളെന്താക്കി ബെഡ്മക്കൊരു കുത്തിയിരുന്നിട്ട് ബാതിൽ ഫുള്ളായിട്ട് കിടക്കണം, കുറച്ച് തുറന്നിട്ട് ബിന്നത്ത് കാണാൻ പറ്റിയിട്ട്. എന്നിട്ട് ബെഡ്മരത്തിന്റെ തലയും കുത്ത പിടിച്ചൊരു പാട്ടാണ്, തന്ത്രകുന്ദ്രതാന്ന. ഒരർഹം മലയാളം അറിയുന്നില്ലാത്തൊരു പാട്ട്. ഉപ്പിയും ഞാൻ വേജാറായി, ഓടിക്കേറി. ഇവള് ഇയാള് ബേജാറോട് വെച്ചു, മോളെ ഇവിടെ നിർപ്പാണ് നോക്കി. ഏയ് യാരടാ നീ? ഉപ്പ പറഞ്ഞു ഞാൻ നിന്റെ ഉപ്പ. ഇവള് പറഞ്ഞു ഞാൻ നിന്റെ ഉമ്മ. പിരാന്താണ് ഉപ്പ മെല്ലെ പുറത്തിറങ്ങിയപ്പോ ഉമ്മ വിളിച്ചു, മോളെ ഇവിടെ നോക്കി. ഏഹ് യാരണ്ണാച്ചി, നിങ്ങൾ യാരുമാ? ഉമ്മ പറഞ്ഞു ഞാൻ നിന്റെ ഉമ്മ. ഞാൻ നിന്റെ ഉമ്മ, ഉമ്മ എന്നാണ്. രണ്ടാളും പുറത്തിറങ്ങി.
അപ്പൊ ഇവളൊരു ചെങ്ങായി പണി ഇതുപോട്ട് പോകുന്നു. ഓളെ വിളിച്ചു ഇങ്ങോട്ട് വാ, നീ കയറ്, അവളെന്താ ചെയ്തേക്കണ്ട. അവള് പറഞ്ഞു ഇങ്ങോട്ട് രണ്ടാളും കയറി ശരിയാകാത്ത ഞാൻ ഒറ്റക്ക. അല്ല നീ കയറു, ഇവള് മെല്ലെ കയറി സുഹൃത്ത് അറിയാൻ പാട്ട് പറയും. ഇവള് മെല്ലെ ഡോറച്ചിട്ട് ഡോറിനടുത്ത് ഇങ്ങനെ നിന്ന് സുഹൃത്ത് അങ്ങനെ നോക്കുമ്പോ ഇവിടെ ഉള്ളു ഉപ്പില്ല ഇല്ല. സുഹൃത്ത് പറഞ്ഞു വാ, ഇവള് പറഞ്ഞു എന്താ ഇങ്ങോട്ട് പാടി. അല്ല ഞാൻ ഇവിടെ നിന്നോടാ, ഇങ്ങോട്ട് പാടി, എനിക്ക് ഇവിടെ അമ്മേ പോകാൻ കഴിയും. നീ ഇങ്ങോട്ട് വരുന്നു, ഞാൻ അങ്ങോട്ട് വരണോ ചോദിച്ചു. അപ്പൊ പെണ്ണിന് വേജാറായി, ഗ്രാന്തത്തിന്റെ പ്രോടിയ എന്തായാലും തോക്കൂ, ഞാൻ അങ്ങോട്ട് വരാം. ബെഡിന്റെ അടുത്ത് പോയി നിന്നപ്പോ സുഹൃത്ത് പറഞ്ഞു ഇരിക്കേ, ഇവിടെ പറഞ്ഞു വേണ്ട നിൽക്കുമ്പോ സ്പീഡ് വിട്ട് പോടാൻ. നീ ഇരിക്കടി, അല്ല എടി എനക്കൊരു ഭ്രാന്തും ഇല്ല. അന്നേരം ഇവിടെ പറഞ്ഞ എല്ലാ ഭ്രാന്തന്മാരും അങ്ങോട്ട് തന്നെയാണ്. ഏതെങ്കിലും ഭ്രാന്തനുണ്ട്, അങ്ങനെ ഭ്രാന്തുണ്ട് ആശുപത്രി. അപ്പൊ എല്ലാ ഭ്രാന്തന്മാരും അങ്ങനെ തന്നെയാണ് പറയാ. നിനക്ക് ഭ്രാന്തില്ലാതെ ജയിലിനകത്ത് കിടക്കുന്ന കള്ളനെ ഭർത്താവായി വേണമെന്ന് പറയാൻ പിന്നെന്താ കാരണം? അപ്പൊ പറഞ്ഞു അത് നിനക്ക് അറിയാൻ കേട്ടാ, ഈ കള്ളന്മാരെ ഭർത്താവായിട്ട് കിട്ടിയാലേ ലാഭമാണ്. അതെന്താ, ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങണ്ട, എല്ലാം ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് വന്നോളൂ. രാത്രി വരും, ലോഡ് ഇറക്കാൻ കാത്തു നിന്നാൽ മതി. കുഴപ്പമില്ല, ചിലപ്പോ അയൽവക്കക്കാരനെ വരെ പ്രതിഷേധിക്കാൻ പറ്റും. ലോഡ് പ്ലേറ്റ് വളവി കൊടുക്കേണ്ടി വരും. എന്നിട്ട് പറഞ്ഞു എന്റെ പെണ്ണെ, ഇതൊരു തട്ടിപ്പാ സംഭവം കുറച്ചെങ്കിൽ എനിക്ക് മനസ്സിലാവും. നീ ഇപ്പൊ തൽക്കാലം എന്റെ കൂടെ കൂട്, നീ ഉപ്പാനോട് ഉമ്മാനോട് പോയിട്ട് പറ, ആ കള്ളനെ എനിക്ക് ഭർത്താവായിട്ട് തരണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കൂ എന്ന് പറ. എന്നിട്ട് ഇവിടെ വെച്ച് മരിക്കോ? ഏ വേറെ പണിയൊന്നുമില്ല, നീ പോയി പറഞ്ഞിട്ട് പറ. ഇവിടെ പുറത്തിറങ്ങി ഉമ്മയൊപ്പം ഇങ്ങനെ നിൽക്കുന്നു, പോയിട്ട് പറഞ്ഞു. ഇപ്പൊ എന്താ അവള് പറയണത്? ആ കള്ളനെ ഭർത്താവായി കൊടുത്തില്ലെങ്കിൽ അവള് മരിക്കൂ എന്ന് പറയുന്നുണ്ട്. രാജാ പറഞ്ഞു പോയി മരിക്കാൻ പറ. അവള് മരിച്ചാൽ ഈ കല്യാണം ഞാൻ നടത്തൂല. അപ്പൊ ഉമ്മ നെറ്റ തടി തുടങ്ങി, പെണ്ണുങ്ങൾ നെഞ്ചത്തടിക്കുന്ന കണ്ടിട്ടില്ലേ? ആ നെഞ്ചത്തടിച്ച് അന്താന്റെ റസൂല് നിരോധിച്ചൊരു കാര്യത്തില ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ചില ഭാര്യമാർ അടിയോടട്ടിയായിരിക്കും നെഞ്ചിന് കുറിച്ച് വെക്കാനും വേണ്ട അടിക്കുന്ന നോക്കാറി ഓളെ അഞ്ചാൻ അടിച്ചാൽ വേദനയാവും. അടി എന്ന് പറഞ്ഞ എമ്മാതിരി അടിയാണ്. അടിയെ പിടിക്കൊന്നും വേണ്ടട്ടാ, ചിലപ്പോ ഇങ്ങനെ കൊണ്ടേരലി ഉണ്ടാവും, വീഴുമ്പോ സ്പീഡ് കുറച്ച് മുട്ടിച്ചിട്ട് പോയിക്കോളൂ. എന്താ റാത്തി പറയുന്ന കേട്ടാത്തല്ലേ അറിയാം. ചിലപ്പോ ചില പെണ്ണുകൾ ഇനി എനക്കാരാവുള്ളേ, ഇനി എനക്കാരാവുള്ളേ, നിങ്ങൾ വിചാരിച്ച മരിച്ചാലുള്ള വേഗാർന്ന് പറയുന്നല്ല. ആ വർത്താനത്തിന്റെ അർത്ഥം ചോദിച്ചിരുന്ന ഇനി എനക്കാരാവുള്ളേ, ഇത് പോയി ജഡ്ജസ് പ്ലീസ് കോർട്ട് നമ്പർ 2 അടുത്തതാരാണെന്ന് ചോദിക്കുന്നു. ഇനി വാർത്തം പഠിച്ചിട്ട് വേക്ക് പോയിട്ട് ഞാനുണ്ട് നല്ല പതിയണ്ട കേറിട്ടു. അപ്പൊ പെണ്ണുകൾ നെഞ്ചത്തടിക്കാൻ തുടങ്ങി. രാജാ പറഞ്ഞു നീ നെഞ്ചിനടിക്കല്ല, നമുക്ക് ആലോചിക്കാം. എന്താലോചിക്കാം മനുഷ്യ, നിങ്ങൾ ആലോചിക്കണോ മരിച്ചു തീരോ, അതുകൊണ്ട് പേ നടത്തിക്കോ എന്ന് പറഞ്ഞപ്പോ രാജാവ് ഈ പെണ്ണുകളെ കുറിച്ച് റൂമിലിട്ട് അവിടെയും വിരാജി ഇവിടെയും വിരാന്തി. രാജാവ് ഇങ്ങനെ ഇരുന്ന് മന്ത്രിമാരുടെ അടുത്ത് കൂടി, എന്തേ രാജാവ് പ്രശ്നം? രാജാവ് പറഞ്ഞു എന്തേ പ്രശ്നം? അറിഞ്ഞിട്ടു എന്റെ പിരാന്താക്കി നിറങ്ങൾ എന്താ ചെയ്യാ? ഒരു നല്ല അഭിപ്രായം പറ. ഒരു മന്ത്രി നേരിട്ട് പറഞ്ഞു എന്റെ നല്ല അഭിപ്രായം എന്തേ? മംഗലം കഴിച്ചു കൊടുത്തേ. രാജാവ് ഒരു അറ്റ അടിയാട്ട് കൊടുത്തിട്ട് പറഞ്ഞു പാകെ ഇത് പറയാനെ നിന്നെ വിളിച്ചു കൊടുക്കും. നിനക്കറിഞ്ഞപ്പോ പ്രധാനമന്ത്രി പറഞ്ഞു രാജാവ്, അയാൾ പറഞ്ഞ കാര്യം എന്തേ? അയാൾ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കുട്ടി ഇപ്പം വട്ടാണ്. ഒരു മാനസിക വിഭ്രാന്തിയുള്ള പെൺകുട്ടിയെ ഒരാളും കല്യാണം കഴിക്കൂല. പിരാന്തത്തിനെ പോയിട്ട് കറാട്ട പഠിച്ചോളവരെ കെട്ടാൻ പാടില്ല. ഇപ്പൊ കറാട്ട പഠിച്ചോളെ കെട്ടിയാൽ ഓള് കറാട്ട കെട്ടിയാൽ നമ്മൾ പൊറാട്ട കിട്ടിയതല്ലേ? ഇപ്പൊ പെൺകുട്ടികൾ സ്വയരക്ഷക്ക് വേണ്ടിട്ട് കറാട്ട പഠിക്കുന്നല്ലോ. യാറേ ബ്ലാക്ക് ബെൽറ്റ് അല്ലോ. ഇനിയിപ്പൊ പോയിട്ട് നിങ്ങൾ എത്രയാ പഠിച്ചിരുന്നൊന്നും പെൺകുട്ടികളോട് ചോദിക്കണ്ട, ബെൽറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ മതി. ചിലപ്പോൾ പല ബെൽറ്റ് എടുത്തിരും, എന്നാൽ തിരക്കണ്ട് ചോദിക്കണം. അപ്പൊ അങ്ങോട്ട് കറാട്ട പഠിച്ചാണ് കെട്ടാൻ വന്നേക്കല്ല. രണ്ട് ചവിട്ട് മൂന്ന് കുത്തുകാർക്കുള്ളെന്ന് കിട്ടാ നമ്മൾ നിങ്ങൾക്കുണ്ട്. എനിക്ക് കറാട്ടൊക്കെ കിട്ടിയിരുന്നു തോന്നി. അപ്പോ മഹ്മൂദ് എന്തായാലും നിങ്ങളെ പെണ്ണ കല്യാണം കഴിക്കില്ല പ്രധാനമന്ത്രി, കാരണം അവൾക്ക് മാനസിക രോഗിയാണ്. അതുകൊണ്ട് അവളുടെ മാനസിക രോഗം തീരണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളൊക്കെ ചികിത്സിക്കാം. ചികിത്സ ഒരു രോഗം വന്നാൽ അതിന്റെ ബേസിക് ചികിത്സ നടത്തണം, അതിന്റെ അടിസ്ഥാനപരമായ കാരണത്തിൽ. അതുകൊണ്ട് കാല് കല്ലിൽ മുട്ടി ചോദിച്ചു ഡോക്ടർ എടുത്തപ്പോ ഡോക്ടറോട് കണ്ണു പിടിച്ച് നോക്കി. അവൻ പറഞ്ഞു കണ്ണല്ല സാർ, കാലാണ്. അപ്പൊ പറഞ്ഞു കണ്ണ് ലെവലാങ്ങിന്റെ കാല് മുട്ടൂല നമുക്കെന്നാണ്. ശരിയാണത്, കണ്ണ് ലെവലാങ്കിലെ കാലം കിട്ടുമോ നോക്കിയിട്ട് നടക്കൂല അവർക്ക്. അതുകൊണ്ട് ഇന്ത്യ കണ്ണിനാദ്യം ചികിത്സിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായ ചികിത്സയാണ് ഒരു രോഗത്തിന് നടത്തേണ്ടത്. അപ്പോ നിങ്ങളുടെ കുട്ടിക്ക് ആ കള്ളനെ കടിച്ചു കൊടുത്താൽ മതി, ഇവിടെ സോക്കോട് മാറിക്കോളും. മുഹമ്മദ് റഫദ് വിവരം പറഞ്ഞാൽ അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പറയാ, കാരണം ഒരിക്കലായിട്ട് പോയിട്ട് അന്വേഷിച്ചതാണ്. അയാൾ വരാൻ തന്നപ്പോ ലേറ്റായിട്ട് സംഭവം. അപ്പൊ പറഞ്ഞു നേരിട്ട് പോയിട്ട് പറയാൻ മടിയെങ്കിൽ കത്തെഴുതിക്കോ, വിവരം അറിയിച്ചോ, അതുവരെ മരിക്കില്ല എന്ന് പറ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മംഗലം കഴിക്കാന്ന് പറ രാജാവിന്റെ കത്ത് കിട്ടിയിട്ട് മംഗലം കഴിക്കാന്ന് പറ. ഇവളോട് കാര്യം പറ മുഹമ്മദ് റഫദ് രാജാവിന് വേണ്ടിട്ട് ഇവളുടെ ഉപ്പ മന്ത്രിമാര് പറഞ്ഞു കൊടുത്ത വാക്കുകൾ കത്തെഴുതി വിട്ടു ഒരാണ്ട് കഴിഞ്ഞു.
രാജാവേ വാർത്ത കേൾക്കണേ മാനസം നേരെ എഴുതും കത്താണി തോർക്കണേ മാലിമ്പയായ മോളെ കയ്യാണം ചൊൽവിയ മാധുര്യമോറുന്ന വാർത്തയറിയുക നിങ്ങളെ മോഹിച്ചു ഞാൻ അന്വേഷിച്ച നേരമേ നിങ്ങളും സമ്മതിച്ചെന്ന കല്യാണം ചെയ്വതിൽ എങ്കിലും കേൾക്കണേ എന്റെ മേലുള്ള രാജാവേ എന്നിൽ പേടിപ്പെട്ട ദുർവിധി കേൾക്ക് രാജാവേ പ്രിയപ്പെട്ട മഹ്മൂദുൽ ഖഫന്തി എന്റെ മകൾക്ക് വേണ്ടി നിങ്ങളെ ഞാൻ അന്വേഷിച്ചു ആ അന്വേഷണത്തിൽ നിങ്ങൾ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നില്ല നിങ്ങൾക്കും അവൾക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച പട്ടിൻ്റെടുപ്പുകളും സ്വർണ്ണാഭരണങ്ങളും ഒരു കള്ളം കെട്ടുകൊണ്ടുപോയി എന്റെ പട്ടാളക്കാരെ കള്ളനെ പിടിച്ചുകൊണ്ടുവന്ന് കൈവിട്ട് ജയിലിലെടുത്തു പക്ഷേ അയാൾ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളായിരുന്നു ആ മനുഷ്യൻ അയാളുടെ ഖിറാഅത്ത് കേട്ടിട്ട് എന്റെ മകൾ അയാൾ ഉസ്താദാക്കാൻ വേണ്ടി പറഞ്ഞു അവളെ ഞാൻ ഉസ്താദാക്കി കൊടുത്തു ഇപ്പോൾ അവൾ വാശി പിടിക്കുന്നു അയാളെ ഭർത്താവായി കിട്ടണമെന്ന് കൊടുത്തില്ലെന്ന് ഞാൻ പറയുമ്പോ അവൾ മരിക്കുമെന്ന് വിശേഷപ്പെടുത്തുന്നു ജീവിക്കുക വിട്ടുവേളായെങ്കിൽ പിന്നെ സത്യത്തിൽ ഞാനും മരിക്കുമെന്നവൾ ചൊല്ലിയേ ദുഃഖത്താൽ ഞാനും അനുമതി ഇന്ന് മോളിയേ എന്റെ പ്രിയപ്പെട്ട മകൾ ആ കള്ളനെ ഭർത്താവായി വരുന്നത് വാശി പിടിക്കുകയാണ് അവൾക്ക് ഇപ്പൊ ഭ്രാന്താണ് അവളെക്കാളവസ്ഥാണ് എന്റെ ഭാര്യയുടെ കാര്യം അതുകൊണ്ട് മഹ്മൂദ് ഖഫന്തി എന്റെ മകളെ തൽക്കാലം ഞാൻ ആ കള്ളന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് എന്നോട് പൊറുക്കണം എന്നോട് ക്ഷണിക്കണതാണ് ഈ കത്തുമായി ഒരു രാജഭടൻ മഹ്മൂദ് ഖഫന്തിയുടെ കൊട്ടാരത്തിലെത്തി അയാളുടെ ചെറിയ കൊട്ടാരമാണെങ്കിലും കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു വലിയ മണിയുണ്ട് ആ മണി പിടിച്ചടിച്ചാൽ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് വരും അതാണ് പതിവ് അന്ന് ഏറെ നേരം ഇയാൾ മണിയടിച്ചിട്ടും ഒരു കുട്ടിയും പുറത്ത് വന്നില്ല കൊട്ടാരത്തിന്റെ ചുറ്റുപാടും ഇയാളൊന്ന് നടന്നു നോക്കി പൊടിപടലങ്ങളാകെ പിടിച്ചിട്ടുണ്ട് ചപ്പ് ചവറുകൾ കൂടിയിട്ടുണ്ട് ആറു മാസത്തിലധികം ആ കൊട്ടാരത്തിൽ ആൾപ്പാർപ്പില്ല എന്നതാണ് അവിടുത്തെ അവസ്ഥ കണ്ടാലുള്ള ഒരു ചിന്തിക്കാൻ തോന്നണം ചിന്തിക്കുക അയാൾക്ക് തോന്നി ഇവിടെ ആരും ഇല്ലെന്നും ഇറങ്ങി നടക്കാം കൊട്ടാരത്തിന്റെ ഗേറ്റിനടുക്കലെത്തുമ്പോ ആ പഴയ കൊട്ടാരത്തിന്റെ വാതിലുകൾ ഒരു കരകരാരവത്തോടെ തുറന്നു അയാൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരു വയസ്സായ ഉമ്മ പുറത്തേക്ക് ഇറങ്ങി കോലായിൽ നിന്നിട്ട് കണ്ണിന്റെ മേലെ കൈവച്ചിട്ട് ഇങ്ങനെ നോക്കി ആ ചെറുപ്പക്കാരനെ നോക്കി വിളിച്ചു മോനെ മോനെ മഹ്മൂദേ ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മ മരിച്ചിട്ടില്ല നീ ഇങ്ങോട്ട് വാ മഹ്മൂദ് ഖഫന്തിയുടെ മാതാവാണത് ആ നിൽക്കുന്ന ചെറുപ്പക്കാരൻ തന്റെ മകനാണെന്ന് തെറ്റിദ്ധരിച്ചു പെണ്ണ് വിളിച്ചു പക്ഷെ രാജപടന് വന്നില്ല തന്റെ മകൾ തന്നിലേക്ക് വരുന്നില്ല എന്ന് കണ്ടിട്ട് അവണം ആ പെണ്ണ് എല്ലാം മുറ്റത്തിറങ്ങി വേച്ചുവേച്ച് നടക്കാൻ തുടങ്ങി കാൽ തെന്നി താഴേക്ക് വീണു വീണപ്പോൾ രാജപടൻ ഓടി വന്നു ഓടി വന്ന് പെണ്ണുങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാണ് ചുക്കിച്ചുളിഞ്ഞ കൈകൊണ്ട് തന്റെ മകനാണെന്ന് തെറ്റിദ്ധരിച്ച് മുറുകി പിടിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ ഉമ്മ പറഞ്ഞു മോനെ എന്താ ഉമ്മ വിളിച്ചെടുന്നേ വരാത്തത് അയാൾ പറഞ്ഞു ഉമ്മ ഞാൻ നിങ്ങളുടെ മകൻ മഹ്മൂദ് ഖഫന്തി അല്ല പെട്ടെന്ന് കയ്യങ്ങ് പെട്ടിട്ട് നിലത്തങ്ങിട്ട് ഇരുന്ന് പെണ്ണ് പൊട്ടി കയ്യാൻ തുടങ്ങി രാജപടൻ കൂടെ ഇരുന്നു എന്നിട്ട് ചുമ്മാ എവിടെ പോയി നിങ്ങളുടെ മകൻ മഹ്മൂദ് ഖഫന്തി എന്തിനാ നിങ്ങൾ കരയണത് ആ പെണ്ണുങ്ങൾ പറഞ്ഞു മോനെ ആറു മാസം മുമ്പ് കൊട്ടാരത്തിന്റെ മുറ്റത്ത് വലിയ കഥ പെണ്ണ് പറയാണ് മതി പിന്നിൽ ഉണരിടുന്നേ നഗരവും അവർ മുന്നിട്ടേ കാടും മലകളും കടന്നു വിട്ടേ വീട്ടിലൊരു സുഖം എടുക്കില്ലേ കൂട്ടീനവ നിങ്ങൾ വരുന്നില്ലേ വീട്ടിലൊരു സുഖം എടുക്കില്ലേ കൂട്ടീനവ നിങ്ങൾ വരുന്നില്ലേ മറഞ്ഞു പോയി വിവരമില്ല എന്താണ് ഇനി ചെയ്യാൻ അഹദുനല്ലാഹ് ഒരു നാളൊരു പുലി ഇവിടെ വന്നേ അവനും അതിൻ പിന്നിലുണരിടുന്നേ നാടും നഗരവും അവർ മുന്നിട്ടേ കാടും മലകളും ആ പെണ്ണ് പറഞ്ഞു മോനെ ആറുമാസം മുമ്പ് ഈ കൊട്ടാരം മുറ്റത്തൊരു പുലി വന്നു
കുളിക്കാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി ഒരു മുണ്ട് മാത്രം കൊടുത്തു. എണ്ണ തേച്ചിട്ട് എന്റെ മകൻ നിൽക്കായിരുന്നു. ഇവിടുത്തെ രാജഭടന്മാർ ആ പുലിയെ പിടിക്കുന്ന കാര്യത്തെ പരാജയപ്പെട്ടു. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എന്റെ കുട്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. അതിനെ പിടിക്കാനുള്ള ലക്ഷ്യമായി ഒരു കുതിരപ്പുറത്ത് പോയതാണ്. പിന്നീട് അറിഞ്ഞു കാടുകളും മലകളും കടന്ന് പോയിട്ടുണ്ടെന്ന്. പക്ഷെ ആറുമാസമായി ഇവൻ തിരിച്ചു വന്നിട്ടില്ല. മഹമ്മദല്ല പന്തി എന്റെ മകൻ തിരിച്ചു വന്നിട്ടില്ല. അവൻ എന്ത് സംഭവിച്ചു എനിക്കറിയില്ല. അവൻ വരാതിരുന്നപ്പോ ഇവിടുത്തെ പട്ടാളക്കാർ കൂടി വിട്ടുപോയി. ഞാൻ ഇന്ന് ഒറ്റക്കാണ്. അയൽവാസികൾ എന്തെങ്കിലും കൊടുത്തിരുന്ന അല്പം ഭക്ഷണമാണ് ഇന്ന് എന്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്റെ കുട്ടി നീ ഒന്ന് തിരിച്ചു പോയിട്ട് നിന്റെ രാജാവിനോട് എന്റെ മകൻ മഹമ്മദ് ഖഫന്തിയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോഴാണ് ഇയാളെ കല്ലൊരു ചിന്ത പോയത്. കുളിക്കാൻ എണ്ണ തേച്ച് ഉടുമുണ്ട് ധരിച്ചൊരു മനുഷ്യൻ ഞാൻ മഹമ്മദ് ഖഫന്തിയാണെന്ന് കാട്ടിൽ വെച്ച് വിളിച്ചു പറഞ്ഞത് പഠിച്ചോനെ. അയാളെയാണോ കൊണ്ടുപോയി കൈവെട്ടി ജയിലടച്ചത്? അങ്ങനെയാണെങ്കിൽ മഹാ അപരാധമാണ് നമ്മൾ ചെയ്തത്. ഉമ്മയോട് പറഞ്ഞ് കത്തിപ്പം പിടിക്ക് ഞാൻ വരാറ്. കത്ത് കൈ കൊടുത്തു. ഉമ്മയെ പിടിച്ചമെല്ലാം കൊട്ടാരത്തിന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് ഇയാൾ ഇറങ്ങി ഓടാണ്. ഇയാളുടെ മനസ്സങ്ങോട്ട് ചിന്തകളുടെ ആധിക്യം പെരുകാൻ തുടങ്ങി. മനുഷ്യന്റെ മനസ്സൊരു ഞാണിമേ കളിയാണ്. മനുഷ്യന്റെ മനസ്സൊരു ഞാണ്. അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും വേഗതയുള്ള വാഹനമാണ് മനുഷ്യന്റെ മനസ്സ്. ഉറപ്പ്. ആ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾക്ക് അമേരിക്ക പോയിട്ട് ഇപ്പം തിരിച്ചു വരാം. പോയിട്ട് വന്നിട്ട് പറയാൻ വന്നു എവിടെയത്തെ ദുനിയാവിന്റെ ഏത് കോണിലെത്താൻ? ഇപ്പൊ ഷാർജയിൽ പോയിട്ടാ ഞാൻ പോയിട്ട് വന്നു. അത്ര വേഗതയുള്ള വണ്ടിയാണ് മനസ്സ്. ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് തിരിച്ചു വരാൻ വളരെ സെക്കൻഡ്, സെക്കൻഡിന്റെ ആയിരത്തിൽ ഒരു അംശം പോലും വേണ്ട വേഗത ഉള്ള സാധനം. അള്ളാഹു ഒരു സംഭവമാണ് മനസ്സ്. നമ്മുടെ മനസ്സൊരു സംഭവമാണ്. അത് നന്നായി മനുഷ്യൻ നന്നായി കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ, ആ മനുഷ്യന്റെ മനസ്സ് അത് അതിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിയാൽ അവിടെയാണ് എന്തുണ്ടാകുക? മജ്നു ഉണ്ടാകുക, ഭ്രാന്തൻ ഉണ്ടാകുക. അതാണ് ഭ്രാന്തന്മാരുടെ അവസ്ഥ. ഭ്രാന്താശുപത്രിയിൽ ഞാൻ ഒരിക്കൽ പോയി. എനിക്ക് ഭ്രാന്തായിട്ട് കൊണ്ടിട്ടതല്ല. അങ്ങനെ വിചാരിക്കണം, നീ ചിരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്തൊക്കെ ഒരു കാര്യം. ഞാൻ ഒരു ഭ്രാന്തനെ കാണാൻ പോയതാ, വേറെ ചങ്ങാനൊപ്പം പോയതാ. ഓമോ എന്നെ വിളിച്ച് മാഷെ വണ്ടിയിലോട്ട് പോയതാ. പോയി ആ പിരാന്തന്റെ അടുത്ത്. ഇപ്പൊ പിരാന്തരനെ കണ്ട രണ്ട് ചീത്ത, നല്ല അരങ്ങില്ല ചീത്ത വിളിച്ചേട്ടാ. കേൾക്കാൻ തന്നെ ഒരു മാർഗമില്ല. എന്നിട്ടോ ആ പിരാന്തൻ എനിക്കൊരു തത്വം ഉള്ളത് അവിടെ പോയത്. ഒരു തത്വം എനിക്ക് കിട്ടി. അയാൾ പഠിപ്പിച്ചു പിരാന്തൻ എന്നോട് ചോദിച്ചു, നീ ക്ലോക്കിന്റെ പെൻഡിലും കണ്ടിട്ടുണ്ടോ? ക്ലോക്കിന്റെ പെൻഡിൽ ഇല്ലെങ്കിൽ ആടി കളിക്കുന്ന സാധനം ആടി കളിക്കുന്ന ആട്ടില്ലേ? ആ കണ്ടു, ചക്കം കണ്ടു, വേറെ കണ്ടില്ല. ഒരു പെൻഡലോട് എങ്ങനെ ആടുന്നേ? അയാൾ എന്നോട് പറയാണ്, ആ പെൻഡൽ എങ്ങനെ ആടുമ്പോ എന്താണ് മനുഷ്യ പറയണത്? എനിക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുമ്പോ പെൻഡിലുണ്ട് തന്നെ കാണുന്നേ. ഇപ്പൊ ആ സാധനം കുറവാന്നല്ലോ, അടുക്കാത്ത തീരെയില്ലണ്ടോ? ഇനിയിപ്പൊ രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് ആട്ടോ. ഇപ്പൊ മനുഷ്യന്റെ തലയാടാൻ തുടങ്ങി, അതുകൊണ്ട് ക്ലോക്കിന്റെ പെൻഡിലാടാൻ തുടങ്ങി. എങ്ങനെ ആടുമ്പോ നിന്നോട് പറയണത് എന്താണെന്നറിയോ? സുഖം ദുഃഖം, സുഖം ദുഃഖം, സുഖം ദുഃഖം, സുഖം ദുഃഖം. ചിന്തിച്ചു നോക്കിയാട്ടെ, ക്ലോക്കിന്റെ പെൻഡുലം മനുഷ്യനോട് പറയുന്നത് നല്ല ദത്തമാണ്. മനുഷ്യ നിന്റെ ജീവിതത്തിൽ സുഖം പിന്നെ ദുഃഖം, സുഖം ദുഃഖം, സുഖം ദുഃഖം, സുഖം ദുഃഖം. ശരിയല്ലേ? ദുഃഖം സുഖവും സമ്മിശ്രമാണ് മനുഷ്യന്റെ ജീവിതം. ദുഃഖം വരുമ്പോ പടച്ചോണ മറക്കരുത്, സന്തോഷം വരുമ്പോഴും പടച്ചോണ മറക്കരുത്. സുഖവും ദുഃഖവും സമ്മിശ്രമായി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പടച്ചു വിട്ടിട്ടുണ്ട്. ആ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ കഴിയണം, സുഖം വരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാനും കഴിയണം. ഇതാണ് നല്ല മനുഷ്യന്റെ ലക്ഷ്യം, ലക്ഷണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അപ്പോ ഈ മനുഷ്യൻ ഓടുമ്പോൾ ഇയാളുടെ മനസ്സിന്റെ സമനില തെറ്റി. ചിന്തകളുടെ ആധിക്യം കൊണ്ട് മനുഷ്യന്റെ സമനില തെറ്റും. പിന്നെ മഹ്മൂദ് ഖഫന്തി എന്ന ഒറ്റ വിചാരം കൊണ്ട് ഇയാൾ കാടുകളും മലകളും താണ്ടി ഓടാൻ തുടങ്ങി. കൊട്ടാരത്തിലേക്ക് പോയില്ല. രണ്ട് ദിവസം വിവരമറിയിക്കാൻ പോയാൽ കാണുന്നില്ല. സുഹറ കൂട്ടുകാരി പെണ്ണ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഉപ്പാനോട് പോയിട്ട് പറ അന്ത്യശാസനം പ്രഖ്യാപിച്ച് എന്ത് നാളെ രാവിലെ എന്നെ നിക്കാഹ് നടക്കണം അയാളുമായിട്ട്, ഇല്ലെങ്കിൽ ഉച്ചക്ക് മയ്യത്തെടുക്കേണ്ടി വരും എന്നറാണ്. പെണ്ണ് പോയിട്ട് ആ രാജാവിനെ കണ്ടിട്ട് പറഞ്ഞു, സുഹറ അന്ത്യശാസനം പറഞ്ഞു, എന്ത് രാവിലെ നിക്കാഹ് നടക്കണം, ഉച്ചക്ക് മയ്യത്തെടുക്കണം. രാജാവ് പറഞ്ഞു, എന്നാ പിന്നെ രാവിലെ തന്നെ വയ്ക്കാൻ പറ വെറുതെ പൈസ. അപ്പൊ ഇവിടെ ഉമ്മ ഓടി വന്ന് എന്താ എന്താന്ന് വെച്ചു. രാജാവ് പറഞ്ഞു, ഒന്നുമില്ല, ഇന്ത്യ മോളം അങ്ങനെ നടത്താൻ തീരുമാനിച്ച്. മറ്റുള്ളവരോട് പറഞ്ഞു, പറഞ്ഞേക്കല്ല, പിന്നെ ഈന്റെ മയ്യത്തെടുക്കേണ്ടി വരും. എന്നിട്ട് മന്ത്രിമാരൊക്കെ ആലോചിച്ചപ്പോ മന്ത്രിമാര് പറഞ്ഞു, രാജാവ് ഇനിയിപ്പൊ മറ്റാളെ വിവരം കിട്ടിയാൽ നടത്തേണ്ട മംഗൾ തന്നെയല്ലേ, അതുകൊണ്ട് നടത്തിക്കളാർ. രാജാവ് പ്രഖ്യാപിച്ചു, നാളെ എന്റെ സുഹറാന്റെ മംഗലമാണ്. ജനങ്ങൾ കൊട്ടാത്തിൽ ഇരച്ചു കയറി, അടിപൊളിയാണ് കൊട്ടാടും. പുതുതായ സ്വപ്നം ചൂടും കളമയിലായി നിൻ കരളാടും. മണിമാര നിന്നര കൂടും മധുമതി പൂത്തുരാക്കിളി പാടും. പുതുതായ സ്വപ്നം ചൂടും കളമയിലായി നിൻ കരളാടും. കൈമുട്ടിപ്പാടി മെയ് മറനാടി കളിയടി ചിരിയടി കരളിനി തിരിയടി. മൈലാജി കൊമ്പോടിച്ച് ആ മൈലാജി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്കരി ചപ്പ വീട് പിന്നെ നിന്റെ
മൈക്കന്നാലോ ഞാനാടു പെണ്ണേ പച്ചപ്പാനന്ദത്തമ്മ ചാർത്തായെഴുതിത്തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നേ നിന്നും തട്ടമിട്ട പിന്നെ ഇവളുടെ കല്യാണം കണ്ട് പ്രഖ്യാപിച്ചു സുഹറ സന്തോഷം കൊണ്ട് തുള്ളാൻ തുടങ്ങി ജനങ്ങൾ പെണ്ണുകളെ ഞാൻ നോക്കിയിട്ട് മനസ്സോട്ട് പറഞ്ഞു ഇവക്ക് എന്തിന്റെ വീരാന്താന്ന് പറഞ്ഞു ഇവൾ എന്തിനാ സന്തോഷിക്കുന്നു ഒരു കള്ളനെ ഭർത്താവായി കിട്ടിയില്ലെങ്കിൽ സന്തോഷിക്കാറുണ്ടോ സുഹറാക്കേലും സംഭവം അറിയൂ സുഹറ അടിപൊളിയാണ് പെണ്ണുങ്ങൾക്ക് അസൂയപ്പ അടിപൊളി അസൂയ അപ്പോ മഹമ്മൂദ് ലഫന്തി രാജാവിനോട് പട്ടാളക്കാരൻ വീട്ടിൽ വിവരം പറഞ്ഞു ഇതാ സംഭവം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് മൂപ്പർ ഒറ്റത്താട്ടി റഹ്മാനായ റബ്ബേ സുഹറ തന്ത്രപൂർവ്വ കാര്യങ്ങൾ നേടാണല്ലോ രാത്രിയായി മൂപ്പരെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിട്ട് മറ്റൊരു മുറി കൊണ്ട് താമസിപ്പിക്കാൻ രാജാവ് മറന്നുപോയി ആകെ മറപ്പിച്ചത് അവിടെ ചൊല്ലു ഇയാൾ ആ ജയിലിന്റെ ഉള്ളില് രാത്രി മുസല്ലിട്ട് രണ്ടരക്കാർ നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ഈ കൈപ്പത്തി ഇല്ലാത്ത കൈത്തണ്ടങ്ങൾ റബ്ബിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ പടച്ചോനെ നാളെ എന്റെ നിക്കാഹാണ് നീട്ടിപ്പിടിച്ചു കൊടുക്കാൻ എനിക്ക് കയ്യില്ല റബ്ബേ അതുകൊണ്ട് ജീവിതമാണ് നല്ലതെങ്കിലല്ല ജീവിപ്പിക്കണം ഹൈറായി ജീവിപ്പിക്കണം മരണമാണ് നല്ലതെങ്കിൽ അതാണ് എനിക്ക് അഭികാമ്യമെങ്കിൽ നാളെ ഈ മുസല്ലക്കകത്ത് എന്റെ മയ്യത്തവർ കാണണം പടച്ചോനെ ഈ പ്രാർത്ഥന നിലയിലേക്ക് സമർപ്പിക്കുന്നത് വിഫദലി മുഹമ്മദ് മുസ്തഫ പറഞ്ഞല്ലോ മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് അതിന്റെ ആദ്യത്തിലും അവസാനത്തിലും സലാത്ത് വിജയിക്കാൻ അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയും നമ്മൾ സലാത്ത് കൊണ്ട് തുടങ്ങും ഹംദ് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാഹുമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്ന് പറയുന്നു സലാത്ത് ഫിറ്റ് ചെയ്ത അലങ്കാരികമായി സലാത്ത് ഫിറ്റ് ചെയ്ത പ്രാർത്ഥന അള്ളാഹു വളരെ പെട്ടെന്ന് സ്വീകരിക്കുകയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ആരെ പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ റസൂലിന്റെ പേര് സലാത്ത് ചെയ്യുന്ന അള്ളാഹുവിന് പ്രാർത്ഥിക്ക് അള്ളാഹ് വളരെ പെട്ടെന്ന് സ്വീകരിക്കും ഇത് ബിനബാസ്ലാന്ന് പറഞ്ഞതാണ് അപ്പോ അതുകൊണ്ട് മൂപ്പർ ഈ ഒറ്റ പ്രാർത്ഥന നടത്തി ഈ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു പിന്നെ സ്വലാത്തില്ല സ്വലാത്ത് ഉള്ളു പിന്നെ പ്രാർത്ഥനയില്ല ആ ഒരു പ്രാർത്ഥന സ്വീകരിക്കാൻ ഇയാള് പിന്നെ ഒരുപാട് സ്വലാത്താണ് സ്വലാത്ത് ചൊല്ലി 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 അയാൾക്ക് ഒരു ഉറക്കം ബാധിച്ചു ഒരു ഉറക്കം കിട്ടും ബാധിച്ചു ഉറക്കം ബാധിച്ചപ്പോൾ മുസല്ലിലേക്ക് ചെരിഞ്ഞു കടന്നു ചെരിഞ്ഞ് കടന്നിട്ടുമായുള്ള ചൊല്ലുന്ന സ്വലാത്താണ് അയാളുടെ ചിന്തയിൽ സ്വലാത്ത് നാവിൽ സ്വലാത്ത് അന്തരീക്ഷത്തിൽ സ്വലാത്ത് മൊത്തം സ്വലാത്തുമയമാണ് ആ ജയിലിന്റെ ഉള്ളത് അങ്ങനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി നല്ലൊരു ഉറക്ക് കിട്ടിയ ഓരോ ഉറക്കിലാണ് അയാൾ ജയിലിൽ എത്തിച്ചത് മറ്റൊരുറക്ക് കൊടുത്തിട്ടുണ്ട് ഉറക്കിൽ മൂപ്പര് ഇങ്ങനെ ഒരു കിനാവ് കാണാൻ തുടങ്ങി ഒരു കിനാവാണ് ചരിത്രം പറഞ്ഞു കിനാവിൽ മൂപ്പര് ഇതുവരെ അനുഭവിക്കാത്ത സുഗന്ധ പരിമളമായ ഒരു തോട്ടത്തിലൂടെ മൂപ്പര് ഇങ്ങനെ നടന്നു പോവാണ് കുറെ അകലെ ഒരു പ്രകാശം ഇങ്ങനെ മുനിഞ്ഞു കത്തുകയാണ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു കത്തുന്നു ഇയാൾ ആ പ്രകാശത്തിലേക്ക് നടന്നെടുത്തു അടുത്തെത്തുമ്പോ പ്രകാശം ഒന്ന് രണ്ടായി രണ്ട് മൂന്നായി മൂന്ന് നാലായി നാല് പ്രകാശങ്ങളാണ് എത്തുന്നത് ആ നാല് രണ്ടേ രണ്ടായി രണ്ടപ്പത്തിന് രണ്ട് ഇപ്പുറത്തുമായി പെട്ടെന്നതിന്റെ മധ്യത്തിൽ ലോകത്തിന്റെ തേജപുഞ്ചമായ സൂര്യപ്രകാശന വെല്ലുന്ന പോലെ മറ്റൊരു പ്രകാശം അഞ്ച് പ്രകാശങ്ങളിലേക്ക് മുഹമ്മദ് എടുക്കാണ് അടുത്ത് വരുമ്പോ പ്രകാശങ്ങൾ മനുഷ്യരൂപം പൊണ്ണുന്നു പെട്ടെന്ന് ആ മനുഷ്യന്മാരെ നോക്കിക്കൊണ്ട് മുഹമ്മദ് അല്ലാഹി വിളിച്ചു പോയി യാ റസൂലല്ലാഹ് കണ്ടത് മറ്റാരുമായിരുന്നില്ല ഒരു ഭാഗത്ത് നിൽക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന സുമാൻ ബിൻ അഫ്ഫാൻ അലി മുർത്തദാ റളിയല്ലാഹു അൻഹു നാല് ഖുലഫാഉ റാഷിദുകൾക്ക് മധ്യത്തിൽ മനുഷ്യരൂപം കൊണ്ട് നിൽക്കുന്നത് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു സ്വപ്നത്തിൽ നമുക്കും കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ആ അനുഗ്രഹീത വ്യക്തിത്വങ്ങളെ കാണാൻ ഗ്രഹമാണ് മൂപ്പർ സുഹൃദാനെ പറഞ്ഞു വന്ന് സലാം ചൊല്ലി സലാം മടക്കിയിട്ട് ചരിത്രം വന്ന് റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് മഹ്മൂദ് എന്ത് പറ്റി അത് അജയ്യവനായ അള്ളാഹുവിന്റെ കുദരത്തെ സംശയിച്ചു പോയോ ഒരു സംശയിക്കില്ല അള്ളാഹിന്റെ കുദരത്തിനോട് സംശയമില്ല പക്ഷെ സൂറത്ത് ആലി ഇമ്രാൻ 26-ാമത്തെ സൂക്തം എന്റെ കൽപ്പനകളെ തോന്നിപ്പിച്ചു പോയിട്ടുണ്ട് അതിനെന്റെ രണ്ട് കൈ മുറിക്കപ്പെട്ടു പോയി എനിക്കതിന് വേദനയില്ല പക്ഷേ നാളെ എന്റെ നിക്കാഹാണ്
നിക്കാഹിന്റെ വേദിയിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് കപിൽ സുഹാ വറദേ സുഹാ, ഞാനവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് വിളിച്ചു പറയാൽ എനിക്ക് നീട്ടിക്കൊടുക്കാൻ എനിക്ക് രണ്ട് കൈയുമല്ല പുണ്യരെ പ്രവാചകരെ. അതാണ് എന്റെ വേദങ്ങൾ ചിന്തിച്ചു നോക്കിയത്. അപ്പൊ റസൂൾ പറഞ്ഞു, ചരിത്രം പറയുന്നത്, നീ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നോണല്ലേ, ഇതിനാത്ര വേദാറ്, നീ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നോണല്ലേ, ഇതിനാത്ര വിഷമം, നീ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നോണല്ലേ, നിനക്കെന്ത് പ്രതിസന്ധി, നിനക്കെന്ത് വിഷമം, സ്വലാത്ത് ദായിമായി ചൊല്ലുന്നവൻ ഒരു പ്രതിസന്ധിയുമില്ലെന്നാണ് ചരിത്രം പഠിപ്പിച്ചത്. ഒരു പ്രതിസന്ധിയുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. സലാത്തിലാളായ മതി, സലാത്തിലാളായ മതി. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്തിലട്ടെ എല്ലാവരും. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സലാത്ത് പുണ്യ റോദിയിൽ എത്തിച്ചു കൊടുക്കട്ടെ. ആ സലാത്തിന്റെ ബർക്കത്തോടെ അല്ലാഹു നാളെ പിതിരി ഷഫാഅത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. റസൂലുള്ളാഹിന്റെ റൗദാ ഷരീഫിൽ നേരിട്ട് പോയിട്ട് സലാത്തും സലാമും ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ സലാത്ത് അല്ലാഹു കാരണമാക്കി തരട്ടെ. സലാത്ത് ചൊല്ലുന്നവനെ അള്ള വിടൂല, പടച്ചറപ്പ് തുറക്കും ഉറപ്പാ. എന്നിട്ട് മഹ്മൂദുൽ ഖഫന്തിയുടെ കൈ പിടിച്ച് റസൂലിനെ തടവി വിസ്മുട്ടിയിട്ട് ആറു മാസം മുമ്പ് വെട്ടിയെടുത്ത കുഴിച്ചിട്ട വലത്ത് കൈ റീഫിറ്റ് ചെയ്ത് പുന്നരുവി. ആ കയ്യണ്ട് മൂപ്പർ അള്ളാഹ് സൂചിച്ച പടത്തെ കൈ തടവി, രണ്ട് കയ്യങ്ങളുടെ റസൂലിനെ തടവി, രണ്ട് കയ്യങ്ങളുടെ ഉറക്കത്തിലാണേ റീഫിറ്റാണ് ഉറക്കത്തിലുണ്ട് കത്തി കൊടുത്തു. പിന്നെ റസൂലിന്ന് എഴുന്നേറ്റു, കൂടെ നാലുപേരും എഴുന്നേറ്റു. നാലുപേരും എഴുന്നേറ്റിട്ട് അവരങ്ങനെ ബേക്കോട്ട് ഇവരിങ്ങനെ മുന്നോട്ട്. അപ്പൊ അതും നോക്കാൻ തന്നെ ഞാൻ പറഞ്ഞു, നോക്കാനൊരു കാരണമുണ്ട്, പറയാൻ ഒരു കാരണമുണ്ട്. അല്ലാഹു അങ്ങനെ തോഫീക്ക് നൽകിയതാണ്. റസൂൽ എഴുന്നേറ്റ് ബേക്കോട്ടാ, അതെന്താ കാരണം? അത് നമ്മൾ പഠിക്കേണ്ടത്. ഒരു സദസ്സ് പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കേസാണ്. പുണ്യനബി മസ്ജിദിന്റെ ബബിയിൽ പ്രസംഗം നടത്തിയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് റസൂലുള്ള ആയിഷാബിന്റെ വീട്ടിൽ, ഇന്നത്തെ റൗദാ ഷെരീഫാണല്ലോ ആയിഷാബിന്റെ വീട്, ഹുജ്റത്തു ഷെരീഫ്, അതിലേക്ക് കയറി പോകുമ്പോൾ റസൂൽ തിരിഞ്ഞു പോവില്ല. സഹാബാക്കൾ ഇങ്ങനെ ഇരിക്കാണ്, റസൂലുള്ള മിഹ്റാബിന് പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ നടന്നിട്ട് അങ്ങനെ തിരിഞ്ഞങ്ങോട്ട് പോയാൽ പോലെ റൗദാ ഷെരീഫിൽ റസൂൽ അങ്ങനെ പോവില്ല. ബാക്കോട്ട് നടന്നിട്ട് ചെരിഞ്ഞു കിട്ടുന്നു, എന്താ കാരണം അറിയാം? അങ്ങോട്ട് കയറി പോകുമ്പോൾ റസൂലുള്ളാന്റെ ബാക്ക് ഭാഗം സഹാബത്ത് കാണാൻ പറ്റില്ല. അതൊരു സദസ്സിനോട് ചെയ്യുന്ന ഒരു മാന്യത എല്ലെന്ന് പഠിപ്പിച്ച പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ജീവിതം, റസൂലുള്ളാന്റെ ജീവിതമാണല്ലോ പാഠം, ജീവിതമാണ് പാഠം. അപ്പൊ റസൂൾ എന്ത് ചെയ്യും? കുറച്ച് ബാക്കോട്ട് നടന്നിട്ട് അങ്ങോട്ട് കയറി പോകും. റസൂലുള്ളാന്റെ മുഖമാണ് എപ്പോഴാണ് കാണാം, എല്ലാവരും കാണാം റസൂലുള്ള മുഖമാണ്. ആ പുണ്യ മുഖം കാണാം, അതാവും നമുക്ക് കാണാൻ പറയുന്നത് കേട്ടെ. അത് കണ്ടിട്ട് അവർ നാലുപേരും പഠിച്ചത് അള്ളാന്റെ റസൂൽ അങ്ങനെയാണ്. റസൂൾ എന്ന് ഒരാൾക്ക് മുസാഫത്തിന് വേണ്ടി കയ്യം കണ്ടു വെച്ചുകൊടുത്താലേ കൈ പിടിച്ചോ കൈ വലിക്കണവരെ വെച്ചു കൊടുക്കുമായിരുന്നു പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ. റസൂൾ ഒരാളെ നോക്കി വെച്ചോ, അയാളുടെ സുൽത്താനി നോക്കി വെച്ചോ, കണ്ണോണ്ട് അങ്ങോട്ട് നോക്കിയാൽ റസൂൾ അങ്ങനെ നോക്കുമായിട്ട് മുഖത്ത് പുഞ്ചിരിച്ചോണ്ട് അയാളുടെ കണ്ണെന്ന് ചിമ്മിടവരെ പുണ്യനബി അവരുടെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അതാണ് കാരുണ്യത്തിന്റെ നോട്ടം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് കണ്ടിട്ട് നാലാളും പഠിച്ചത്, അത് കണ്ടിട്ട് പഠിച്ചതാ. അതോട് റസൂൾ എഴുന്നേറ്റ് ബേക്കോട്ടായിട്ട് പോയി. അപ്പൊ അതേപോലെ നാലാളും ബേക്കോട്ട് പോയി, ഇങ്ങനെ അങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ അവരെ പോലെ നോക്കാൻ പറഞ്ഞത്. ആ അവര് പോയ കുറ്റം പറഞ്ഞതല്ല, ആ നോക്ക്, നമുക്കതറിയില്ല. നമ്മളെ സാഹസം കഴിഞ്ഞിട്ട് അങ്ങനെ തിരിഞ്ഞങ്ങോട്ട് പോകും, അങ്ങനെ പോകും. അതാണ്. പക്ഷെ ഒരു സദസ്സിൽ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് പിന്നോട്ട് പോയിട്ട് അങ്ങനെ മറഞ്ഞു പോകണം എന്നാണ് റസൂലുള്ള മാർഗ്ഗമാണത്. അപ്പോ അങ്ങനെ പോയി കണ്ണു നങ്ങട്ട് മറഞ്ഞു എന്ന് കണ്ടപ്പോ ഇയാള് കിടന്ന കിടന്ന് അറ്റ പിടിയാണ്ട് വിളിച്ചു, യാ റസൂലുള്ളാഹ്, യാ ഹബീബല്ലാഹ്, خير الورى محمد يا نايندي بيا مهبوبي سربجناثندي പ്രിയ മഹബൂബേ സമദായനാഥന്റെ പ്രിയ മഹബൂബേ സർവജ്ഞനാഥന്റെ പ്രിയ മഹബൂബേ. സൂർദാനെ വിളിച്ചപ്പോ ഉറക്കം ചെട്ടിപ്പോയി. ഇരുട്ടത്ത് മൂപ്പരിക്ക് തോന്നി, വടച്ചോലെ കണ്ടത് ഗിനാവാണോ, എനിക്ക് കൈയില്ലേ, കൈയുണ്ടോന്ന് അറിയാൻ വേണ്ടി വലത്തെ കൈയുണ്ട്, അടുത്ത കൈക്ക് ഉള്ളൂർത്ത് ഇരുട്ടത്ത്. അപ്പൊ എന്താ സംഭവം അറിയോ, നുള്ളാനി വലത്തെ കൈ കൊള്ളാനി ഇടത്ത കൈ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഇത് റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉണ്ടായ ഒരു മൗജിസത്തിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു ചരിത്രം. കൈ രണ്ട് തിരിച്ചിട്ടു, പിന്നെ മൂപ്പർക്ക് മംഗലൊന്നും ഓർമ്മയില്ല. ആ ജയിലിനുള്ളിൽ കുത്തിയതിന്റെ ഖുർആനോ തുടങ്ങി
സുബൈസ്കാരം കഴിച്ചിട്ട് മുസാഫ് എടുത്തിട്ട് കയ്യ പിടിച്ച് ഈ പെണ്ണോണ്ട് ഇത്ര മുസാഫുണ്ട് അവിടെ അതെടുത്ത് ഇങ്ങനെ കയ്യ പിടിച്ചത് ആ ആറു മാസമായി മുസാഫ് കൈകൊണ്ട് തൊടായത് കൈ ഇല്ലാത്തോണ്ട് കൈ ഉണ്ടായിട്ടും എത്ര കാലമായി തൊടാത്തത് ഒന്നാലോചിച്ച് നോക്കിയില്ല നമ്മള് കൈ രണ്ടാം നാൾ സുന്ദരമായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് കൈയോണ്ട് ഖുർആൻ തൊടാത്ത കാലം എത്രയെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു പേജെങ്കിലും ഒരു മിനിറ്റോട് തീരുന്ന കേസം ഒരു പേജെങ്കിലും ഖുർആൻ നോക്കിയിട്ട് വന്നാൽ തോഫിക്ക് വേണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റു വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ അൽക്കൗസിന് വേണ്ടി ഒന്ന് തുറന്നു നോക്കലുണ്ട് അപ്പൊ അതുമില്ല ഇപ്പൊ അവിടെ കുത്തിയതിന് മൊബൈൽ മാന്തലാണ് ആ അതേ തോന്നുന്നതാണ് എനിക്കൊന്ന് ഇവെല്ലാം മരിച്ചാൽ കവർ കടന്നിട്ട് കല്ലിങ്ങനെ തോണ്ടും മേലോട്ട് എന്നിട്ട് അതിൽ നിന്നിങ്ങനെ വാട്സപ്പ് കിട്ടുമോ നോക്കൂ അതിൻ്റെ ഉള്ളത് അപ്പോ ഈ മുസ്സാഫിന് മൂപ്പറിങ്ങനെ ഖുർആൻ കല്യാണപ്പുറം നടക്കണം ഇതൊന്നും ഞാൻ മാറില്ല അപ്പൊ രാജാവിന് ബോധം വന്ന് ചേ പുയാ പെണ്ണിൽ തന്നെ ഇറക്കണ്ടിയെന്ന് മറന്നുപോയി 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 മന്ത്രിമാരെ പിടിച്ച് പോയിടാ പുയാ പെണ്ണിറക്കി കൊണ്ടൊരു പുതിയ റൂമിലാക്കടാ എന്നിട്ട് അടിച്ചു പൊളിച്ച് മൂപ്പറെ കുളിപ്പിച്ച് നല്ല ഡ്രസ്സെല്ലാം ധരിപ്പിച്ച് തുണിയിൽ നല്ല മുറുക്കി കൊടുത്തു കൊടുക്കണം കയ്യില്ലാത്ത മനുഷ്യന്ന് ഒരു വീണാ പിന്നെ ഉത്താൻ കഴിയാണ്ടായി പോകും നാളെ കടയിൽ പോകുന്നു പറഞ്ഞു അങ്ങനെ കുറേ ആള് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നു രാജാവ് അയച്ച ആൾക്കാരാ ജയിലിൽ തുടങ്ങി ഇയാളങ്ങ് ഇവരെ തിരിച്ചിരുന്ന് ഇങ്ങനെ ഊതാണ് ഇവർ ബഹക്കുന്ന് വന്നു അടുത്ത ഓപ്പറേറ്റർ കിട്ടിപ്പോയിനാ ഞാൻ വിചാരിച്ചു കൊറേ ആൾ ഉറക്കം പോയിക്കോട്ടെ ഉറക്കം പോയാ പണ്ട് കണ്ണൂരിന്ന് പൂത്തോർമതി ഞാൻ ഉച്ചുണ്ടാക്കിട്ടില്ല ഒരു ഇരുമ്പിന്റെ കാസറിയില്ല മടക്കുന്നത് ഇത് മുന്നിലിട്ടിട്ട് ഒരു വയസ്സായ ഉസ്താദ് യജമാനി ഇങ്ങനെ എന്തോ ഒച്ചയ്ക്ക് ഇയാൾ കസാല ഉള്ളിലോട്ട് അലേക്ക് പോയി എന്നാ മനുഷ്യ പാവ എഴുന്നേറ്റ് ഇരുന്നിട്ട് ചിരിക്കണ്ട് ഇയാളാ ഇല്ലത്തിൽ ചിരിക്കാം ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാണ് അപ്പൊ അതേപോലെ കുറേ ആളും കെട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഓണായോ നവനാ ഒച്ച ഞാൻ നേരത്തെ ഉണ്ടായിട്ടുണ്ട് കൈന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ഒരുത്തരെ കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം ബാക്കിൽ ഓടി രാജാവേ കൈ കൈക്ക് രാജാവ് കഴിക്കുന്ന പ്രശ്നം എന്താ കൈയുണ്ട് ഇന്നൊക്കെല്ലാന്ന് നിങ്ങളെ പുയാപ്പിള കള്ള പുയാപ്പിളൊക്കെ കഴിക്കും നീ കണ്ടോ നിങ്ങൾ കണ്ടോടാ അതിന് നമ്മൾ കാണാനാ ഈ പായ ഒച്ചക്ക് നമ്മൾ ഓടിയതാണ് അപ്പൊ രാജ പറഞ്ഞു സത്യമാണോ അപ്പൊ കൂടുതൽ എടുത്ത പറഞ്ഞു രാജാവേ ചിലപ്പോ കാല് കണ്ടിട്ട് ഇവന് കൈ എന്ന് തോന്നി തയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു മിണ്ടരുത് കാലെല്ലാം കൂടി പൊക്കിട്ട് മേലോട്ട് വെച്ചിട്ട് അതിന് ഉസാരപ്പെടുത്തു നോക്കുകയാണ് കൈ എന്നെ ഞാൻ കണ്ടതാണ് ഉറപ്പന്നെ അപ്പൊ രാജാ പറഞ്ഞ കൈ പൊട്ടിയാണ് വെച്ചിട്ടാ കൈ കൊത്തി വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടാണ് അവനെ കൂടി കൊണ്ടു അവനോട് നീ നമ്മളെ കള്ളനെ കൈ കൊത്തിയതല്ല അതെ ഇന്ന് പറഞ്ഞ കൈയുണ്ട് ഞാൻ കൊത്തിയിട്ട് കുഴിച്ചിട്ടതാ ഉണ്ടടാ ഉണ്ട് ഇല്ലേ ഇല്ല രാജാവിനെ കാര്യം നമുക്ക് പോയി നോക്കാം കൈ ഉണ്ടെങ്കിൽ കൊത്തി എന്ന് പറയുന്ന ആരാച്ചാരായ ചങ്ങായി നിന്റെ കൈ ഞാൻ കൊത്തു ഇല്ലെങ്കിൽ ഈ മുസീബത്ത് ഒറ്റപ്പാട് ഉണ്ടാക്കിയ ഹംക്ക് നിന്റെ കൈ ഞാൻ കൊത്തു അപ്പൊ ഇവരോട് രണ്ടാളോട് മറ്റുള്ളവർ പറഞ്ഞു ഹലോ 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 മാന്തിക്കോ ചൊറിഞ്ഞോ എവിടെയെങ്കിലും രണ്ടിൽ ഒരാളെ കൈ ഉറപ്പായിട്ട് പോകും എന്തായാലും കൈ വരവാതാക്കില്ല മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ജങ്ങായി ഒറ്റക്കയ്യനായിട്ട് നാട്ടുകാർ കളിയാക്കിയോ ഇവർ ഒറ്റക്കയ്യൻ ഒറ്റക്കൈ എന്നിട്ട് ഇവർക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വരാൻ ഇങ്ങനെ കാത്തിട്ടോ കുറെ അപ്പുറത്തു നിന്ന് രണ്ട് കൈ ഇല്ലാത്ത ഒരു ജങ്ങായി തുള്ളി കളിക്കുന്നു അപ്പൊ ഇവ ജോലി കൈയില്ലാത്ത എനിക്ക് ഇത്ര ടെൻഷൻ ഇവർക്ക് എന്ത് ഇത്ര സന്തോഷം എല്ലാം അടുത്ത് പോയി ചോദിച്ച് അല്ലെ ഒരു കൈ ഇല്ലായിട്ട് മനുഷ്യന്മാർ കളിയാക്കിയിട്ട് ആത്മഹത്യ ചെയ്യാൻ ഞാൻ പറഞ്ഞ രണ്ട് കൈ ഇല്ലാത്ത ഇനി സന്തോഷം തുള്ളി കളിക്കുന്നു ഇവൻ തുള്ളുന്നെല്ലാം പോലെ വേഗം ഒരു ഉറുമ്പ് കടിക്കുന്നുണ്ട് മാതാ കൈ കളിക്കുന്നില്ല അപ്പോ ഏടെങ്കിലും മാന്തി വെച്ചോ നാളെ രണ്ടിൽ ഒരാളെ കൈ പോകുന്നു ഇപ്പൊ രാജാവ് നമുക്ക് പോയി ഒക്കെ പറഞ്ഞു പോയി ജയില് തുറന്നു ഇവരിലേക്ക് തിരിഞ്ഞിരിക്കണം മറ്റൊന്ന് വേക്കെന്ന് രാജാവ് വിളിച്ചു എപ്പളെ മുഹമ്മദ് അലഫന്റെ മുസാഫട്ട് മുട്ടി മുസാഫ പൂട്ടിയിട്ട് മുട്ടി ഞാൻ നോക്കി ആ മുഖം കണ്ട് രാജാവ് ഞെട്ടി ഇത് എങ്ങനെ ഹബസിന്നകം വന്നു രാജൻ നോക്കയാജമുകളപതി കൂടുന്നേ അത്ഭുതമാലുര ചെയ്യുന്നേ ആരംഭത്താൽ ഓതുന്നേ ആ കഥ കൊല്ലും ചൊല്ലുന്നേ അജമുകളപതി കൂടുന്നേ അത്ഭുതമാലുര ചെയ്യുന്നേ ആരംഭത്താൽ ഓതുന്നേ ആ കഥ കൊല്ലും ചൊല്ലുന്നേ അന്നമതിൽ ചിന്ത വളരുകയായി വരും വസന്തിയാ ആ മുഖം കണ്ട് ഈ രാജാവ് ഞെട്ടിയിട്ട് പറഞ്ഞു ഇത് മഹാരാജാവ് മഹമ്മദ് അലഫന്തി അല്ലേ പട്ടാളക്കാരോട് വെച്ചു കള്ളൻ എവിടെ അവര് പറഞ്ഞു കള്ള ഓറ് പിടിച്ച് മുഹമ്മദ് അലഫന്തി കൊണ്ടുവന്നു നമ്മള് കള്ള എടാ ഇയാളെയാണ് നിങ്ങളെ കള്ളൻ നിറഞ്ഞു പിടിച്ചത് മഹാരാജ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാൻ മുഹമ്മദ് അലഫന്തിയാണ് കള്ളനല്ലെന്ന് പറഞ്ഞുകൂടാ എത്ര തവണ പറഞ്ഞതാ
പതിനായിരം വട്ടം പറഞ്ഞതാണ്. എന്നിട്ട് പറയും പതിനായിരം വട്ടം പറഞ്ഞിട്ടു പറയാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഷേർട്ട് ഉരുട്ടി എന്റെ വായി ഫിക്കാക്കി അപ്പൊ രാജാ പറഞ്ഞു അതാ അതാ അവരെ പിടിക്കുക. അപ്പൊ ആ ചെയ്തവന് വേഗം മുഹമ്മദ് ലഫന്തിയോട് അല്ലാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അപ്പൊ മുഹമ്മദ് ലഫന്തി പറഞ്ഞു എന്തിനാ അവനെ പറയണം, അവന് ചെറിയ തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഞാൻ മുഹമ്മദ് ലഫന്തി ആണ് പറയാതിരിക്കാൻ ഒരു കുപ്പായി ഉരുട്ടി എന്റെ വായി ഫിറ്റാക്കി തെറ്റി. അപ്പൊ അവൻ ചെയ്തിട്ടുള്ളൂ. അവനെക്കാൾ വലിയ തെറ്റാണ് നീയാ ചെയ്ത്. നീ കള്ളനാണ് തെളിഞ്ഞോ തൊണ്ടി മുതൽ പിടിച്ചോ അല്ല അങ്ങനത്തെ തെളിഞ്ഞിട്ട് ഉണ്ടകത്തിന് ഒരു കയ്യല്ലേ വിട്ടു രണ്ട് കൈ ഒന്നിച്ച് വിട്ടാൻ ഇസ്ലാമിനെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനെക്കാളും കേട്ടത് നീ ചെയ്തത്. അപ്പൊ രാജാ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ. മുഹമ്മദ് ലഫന്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അറിവില്ലായ്മ കൊണ്ട് നീ ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടാളും തെറ്റിയത് എന്നോടാണ്, പക്ഷെ ഞാൻ ചെയ്തത് റബ്ബിനോടാണ്. അള്ളഹാനോട് ഞാൻ തെറ്റ് ചെയ്തപ്പോ എന്നോട് അതിന് പരീക്ഷിക്കാൻ അള്ളാഹു നിങ്ങൾ നിയോഗിച്ചത് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളഹാനോട് ദ്വാരക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇയാൾ പറഞ്ഞു നിങ്ങൾ മുഹമ്മദ് ലഫന്തിയാണെന്ന് ഞാൻ എന്റെ പെൺകുട്ടിയോടൊന്ന് പറഞ്ഞിട്ട് വരാം, നമുക്ക് സന്തോഷമായിക്കൂട്ടോ. ഓക്ക് സന്തോഷം നേരത്തെ തുടങ്ങി പൂരവും പെട്ടിയിൽ അപ്പുറം പൊട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ കളിയില്ലെന്ന് ഇവർക്ക് അർജിറ്റ് വെച്ച കളിയാണ്. മുഹമ്മദ് ലഫന്തി കറിയാല ഇവൾ അർജിറ്റ് വെച്ച കളിയാണ്. മുഹമ്മദ് ലഫന്തി തിരിച്ചോട്ട് പറഞ്ഞു എന്നാ പോയിട്ട് പറഞ്ഞിട്ട് വന്നാൽ ഈ പാവ ഉപ്പ് ഓടിയിട്ട് പറഞ്ഞു ഞമ്മളോടെ ചൂടിക്കാ സുന്ദര രൂപന മഹമൂദിൻ ഇവിടെ നിൽപ്പുണ്ടേ കിളിയുടെ കളകള രാഗം കേൾക്കുമ്പോൾ നീലാകാശത്തിന്റെ തെളിമയിൽ ചന്ദ്രൻ വിലസുമ്പോ അഴകേറുന്നോടെ വാക്കാഞ്ചനമാലിം ചൂടിക്കാ സുന്ദര രൂപണ മഹമൂദിൻ ഇവിടെ നിൽപ്പുണ്ടേ. ഓടി പോയിട്ട് പറഞ്ഞു മോളെ സുഹറ സന്തോഷിക്ക് നിന്റെ ഭർത്താവ് ആരാണെന്നറിയോ. അവൾ പറഞ്ഞു മുഹമ്മദ് ലഫന്തി അല്ലേ. ഇതപ്പൊ നീ മനസ്സിലാക്കി ഉപ്പ വിചാരിച്ച സത്യം പറയാൻ പറ്റാത്ത രൂപത്തിൽ സത്യം ചെയ്തു പോയി. അതുകൊണ്ട് ഞാനെന്ന ഒരു അടവനായി രൂപീകരിച്ച ഉപ്പ പറഞ്ഞ എന്റെ സാധനേ നീ ഭയങ്കര സാധനം തന്നെ. അപ്പൊ ഇവള് പറഞ്ഞു ഉപ്പ എന്നോട് പൊരുത്തപ്പെടണോ ഭ്രാന്ത് അഭിനയിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഉമ്മയാന്ന്. അന്നേരം ഉപ്പ പറഞ്ഞു ഞാൻ അത് അന്നെ പൊരുത്തപ്പെട്ടു. 48 വയസ്സിൽ ഉപ്പാക്ക് 18 വയസ്സിൽ ഉമ്മാനെ കിട്ടിയാൽ ലാഭമല്ലേ. എവിടെ അങ്ങനെ കിട്ടുക? പിന്നെന്ത് പറയാനോ അടിച്ചു പൊളി കല്യാണം. കല്യാണം സൂപ്പറാ, പക്ഷെ എല്ലാവർക്കും അറിയണത് ഈ കൈ അങ്ങനെ തിരിച്ചുകിട്ടിയതാ. ഇയാൾക്ക് കൈ കിട്ടിയത് അറിയണം. ഒരുത്തൻ സൈ കെട്ടിട്ട് പോയി ചോദിച്ചാൽ അപ്പൊ എനിക്ക് കൈ തിരിച്ച് എങ്ങനെ കിട്ടി ചോദിച്ചു. മൂപ്പര ഹോട്ടലിൽ വിരാടിച്ച് ഒരു പാഴ്സൽ വാങ്ങിയതാണ്. നമുക്കവിടെ പോയി വയ്യ പറഞ്ഞതാണ് നിക്കാതൊക്കെ നടന്ന് നിക്കാതെ നടന്നു എല്ലാവരും ഇയാളെ കൈ നോക്കുന്നില്ല. ഇതെന്ത് ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞില്ല അറിയണ്ടേ. പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ട് എല്ലാവരും ഉണ്ട്. അവസാനം ഇയാളെ ഇതിനെ പറഞ്ഞു ഞങ്ങളെ നിങ്ങൾക്ക് അറിയണത് കൈ കിട്ടിയ കളിയെന്നല്ല, സത്യത്തിൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ പടക്കുമ്പോൾ അള്ളാഹുവിന് കൈ നൽകി അനുഗ്രഹമായിട്ട്. ആ അനുഗ്രഹദാതാവിനെ ഞാൻ എന്ത് ചെയ്ത് ഉദിക്കരിച്ചു അള്ളാഹെ. ആ സമയത്ത് അള്ളാഹുവിന്റെ രണ്ട് കൈയും പറ്റി മാറ്റി പടച്ചോണ്ട് രണ്ട് കൈയും പറ്റി മാറ്റി സത്യം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു അത്രയും വരെ നമുക്കറിയാം, ബാക്കി കിട്ടിയത് അറിയണ്ട്. സൈ കെട്ടാ പിന്നെ അങ്ങനത്തെയാണ് വേഗം അറിയണല്ല. അപ്പൊ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ എന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുണ്യമായ സ്വലാത്ത് ഞാൻ ജയിലിനകത്ത് വെച്ച് ചൊല്ലേ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലിയപ്പോ ഇന്നലെ പാതിരാവിൽ എന്റെ പുണ്യനബി എന്റെ കിനാബിലോട്ട് വന്നു. ആ പുണ്യനബി എനിക്ക് രണ്ട് കൈയും തിരിച്ചു നൽകി. ഇതെന്ന് പറഞ്ഞപ്പോ കല്യാണ പന്തലിൽ പങ്കെടുത്തവൻ ഒന്നടങ്കം എഴുന്നേറ്റുകൊണ്ട് ചൊല്ലിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ ഹബീബ ഖുദാ അഹ്മദേ മുജ്തബ, ഏ ഹബീബ ഖുദാ അഹ്മദേ മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. മർഹബ യാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ റുദാ ശരീഫിൽ നമ്മളെ ചൊല്ലി മുഴുവൻ സലാത്തും അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ.
ഈ സ്വലാത്ത് ആരൊക്കെ ചെല്ലിട്ടുണ്ട് അവരെയൊക്കെ അള്ളാഹുവിന്റെ പുണ്യ റസൂലിന്റെ റൗദയിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ. സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ സാധുക്കളായ പെൺകുട്ടികൾക്ക് അള്ളാഹു ഹലാലായ ഭർത്താക്കന്മാരെ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കടകളൊക്കെ വീട്ടാണ് അള്ളാഹു സ്വലാത്ത് കാരണമാക്കി തരുമാറാകട്ടെ. സ്വലാത്ത് ചൊല്ലുന്ന ദായിമായി ചൊല്ലുന്ന ഹൈറിന്റെ ഭർത്താക്കളൊക്കെ അള്ളാഹു നമ്മുടെ മരണം വരെ നിലനിർത്തി തരട്ടെ. അബ്ദുൽ റഹ്മത്തിന്റെ കല്യാണ പന്തലിൽ സകലരും സ്വലാത്ത്. അങ്ങനെ ആവട്ടെ നമ്മളെല്ലാ കുടുംബത്തിലെ കല്യാണം. എന്നിട്ട് പിന്നെ മുമ്പ് ഒരു സെക്കൻഡ് മിനിറ്റ് ചെലവഴിച്ചില്ല, കൈ പിടിച്ച് ഓടി, വരന്റെ കൈ പിടിച്ച് മാനടുത്തി കൂടി, മാനടുത്തോടി ഓടി ആ കൊട്ടാരത്തെ വന്ന് ഡോർ തട്ടി. വയസ്സായ ഉമ്മ വാതിൽ തുറന്നു, തന്റെ മകനെ കണ്ട് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നീ എവിടെ പോയി ഇത്രയും കാലം? എന്റെ മോൻ എവിടെ പോയി? ഉമ്മയോടെ എല്ലാ കഥയും പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഇതാരാണ്? അതെന്റെ ഭാര്യയാണ്. സംഭവം മുഴുവൻ അങ്ങോട്ട് പറഞ്ഞപ്പോ രണ്ട് മക്കളെയും ചേർത്തപ്പെടുത്തിട്ട് പ്രിയപ്പെട്ട മാതാവ് അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു. എന്നിട്ട് ആ പെണ്ണ് സ്വന്തം മകന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു ഏങ്ങിക്കരഞ്ഞിട്ട്. ഏറെ കഴിഞ്ഞിട്ട് ഉമ്മ എഴുന്നേക്കണില്ലേ? ഉമ്മയൊന്ന് അടർത്തി മാറ്റി നോക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കുന്നുണ്ട്. കണ്ണടച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് സ്വന്തം മകന്റെ നെഞ്ചിൽ കിടന്നിട്ട് എന്നേക്കുമായി വിട പറഞ്ഞു പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മയുടെ മയ്യത്ത് അവിടെ കിടത്തി. അത് മറ്റൊരു പരീക്ഷണമാണ് തിരിച്ചറിഞ്ഞ മുഹമ്മദ് ഖഫന്ദി. ക്ഷമയും സഹനവുമാണ് ഏറ്റവും നല്ല മാർഗം എന്നറിയുന്ന മുത്തഖിയായ മനുഷ്യൻ അയാൾ ക്ഷമിച്ചു, സഹിച്ചു മാതാവിന്റെ മരണത്തെയും. എന്നിട്ട് ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫം പടവ ധരിപ്പിച്ച് മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് ഉമ്മയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആറടി മണ്ണിന്റെ അകത്തളങ്ങളിലേക്ക് ഉമ്മയുടെ പരിശുദ്ധ മയ്യത്ത് ചേർത്ത് കിടത്തി. കല്ലുകൾ അടച്ചു വെച്ചു, ദ്വാരങ്ങൾ അടച്ചു, മണ്ണ് വാരിയിട്ടും മസ്താടി നടന്നിടുന്നു, ധനമോഹം കവർന്നിടുന്നു, ദുനിയാവ് വിടൂലിന്നു, മനുഷ്യനെ മറന്നിടുന്നു, മസ്താടി നടന്നിടുന്നു, ധനമോഹം കവർന്നിടുന്നു, ദുനിയാവ് വിടൂലിന്നു, ദുനിയാവ് വിടൂലിന്നു, ദുനിയാവ് വിടൂലിന്നു. മഹ്മൂദ് ഖഫന്ദിയുടെ മാതാവ് ആറടി മണ്ണിന്റെ കത്തലങ്ങളിലേക്ക് പോയി. കാലം കുറെ കഴിഞ്ഞു, മഹ്മൂദ് ഖഫന്ദി ആറടി മണ്ണിന്റെ കത്തലങ്ങളിലേക്ക് പോയി. കാലം വീണ്ടും കഴിഞ്ഞു, നമുക്ക് മുന്നേ പോയ തലമുറകളൊക്കെ മണ്ണിനടിയിലേക്ക് പോയി. ഇനി ബാക്കിയുള്ളത് പറയുന്നത് പേരും കേൾക്കുന്ന നിങ്ങളുമാണ്. മണ്ണ് കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ വരവ് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് കാത്തിരിക്കുന്നു, ഞാനും നിങ്ങളും എപ്പോഴാണ് തിരിച്ചങ്ങോട്ട് പോകുക എന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനോട് തിരിച്ചു പോകാൻ ഭാഗ്യം നൽകട്ടെ. പടച്ചതമ്പുരാൻ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിയിട്ട് തിരിച്ചു പോകാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ലത് പറഞ്ഞാലും നല്ലത് കേൾക്കാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കടങ്ങൾ വിട്ടാകാൻ അള്ളാഹു മാർഗം നൽകട്ടെ. നമ്മുടെ കുടുംബത്തിലെ എല്ലാ രോഗികൾക്കും അള്ളാഹു വളരെ പെട്ടെന്ന് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സലിഹായ മക്കളാക്കി തരട്ടെ. നമ്മളൊക്കെ മരിച്ചാൽ കബറിന്റെ മുന്നിൽ വന്ന റബ്ബർഹം ഹുമാ കമാ റബ്ബയാനി സൈറ എന്ന് ഖൈറായി പ്രാർത്ഥിക്കുന്ന ഖൈറിന്റെ മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കൾ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു സലാത്ത് ചെല്ലുന്ന ഖൈറായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. വിശുദ്ധ റസൂലിനോട് മുഹബ്ബത്ത് വെക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹം വെക്കുന്നവരായി അള്ളാഹു നമ്മളെയും കുടുംബത്തെയും മാറ്റി തരുമാറാകട്ടെ. മക്കയും മദീനയും കാണാൻ അവിടെ നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്ത് പൂർത്തീകരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങളിൽ നിന്നും, പോസ്റ്റ്മോർട്ടം വിധേയമാകുന്ന ദാരുണമായ മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ജോലികളിൽ ബർക്കത്ത് ചെയ്യട്ടെ. പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരും ഖൈർ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഹിദായത്ത് അള്ളാഹു നമ്മുടെ കൽബിൽ ഊട്ടി ഉറപ്പിച്ചു തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൽബിൽ നിന്ന് നീ നിന്നെക്കുറിച്ചുള്ള വിശ്വാസം വ്യതിചലിപ്പിക്കരുത്. പടച്ചതമ്പുരാനെ, മരണം വരെ നീയാണ് ഇലാഹി എന്ന ഒറ്റ വാദത്തിൽ നിന്നാണ് തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവരാണ്. ആരാന്റെ കൊലക്കത്തുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് വിഷമങ്ങളിൽ നിന്നും അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷപ്പെടുന്നവരാണ്. ലോകത്ത് പല ഭാഗത്ത് കഷ്ടത അനുഭവിക്കുന്ന മുസൽമാൻമാർ, മ്യാൻമറിൽ പോലെ വേദന അനുഭവിക്കുന്ന മുസൽമാൻമാർ, ഫലസ്തീനിലെ പോലെ വിഷമങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്ന മുസൽമാന്മാർ, അവർക്കൊക്കെ നീ എന്റെ ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യുന്നവരാണ്. എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തു രക്ഷപ്പെടുന്നവരാണ്. അവസാനം മരിക്കുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് തിരിച്ചു പോകാൻ, തിരിച്ചു പോയി കിടക്കുന്ന കബറിൽ ഇരുട്ടാണ്, ആ ഇരുട്ടിന്റെ മണ്ണിൽ നമ്മൾ ഇപ്പൊ ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രകാശം അള്ളാഹുവിന് എത്തിച്ചു തരേണ്ട തമ്പുരാനെ. ബി ഫളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് എന്ന് വെച്ചാണ് നിർവേദിക്കുന്ന നുസ്രത്തുൽ മസാക്കിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അതണിരായ അതിന്റെ കമ്പറ്റി ഭാര്യമാരികൾക്ക്, എന്റെ ശബ്ദം ശ്രമിച്ച എന്നെ ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക്, എല്ലാവർക്കും സൗണ്ട് സിസ്റ്റം ഏർപ്പെടുത്തിയ പ്രിയപ്പെട്ട തന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ ഹൃദ്യമാനം സമർപ്പിച്ചുകൊണ്ട് മറ്റൊരിക്കൽ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലിക വിടാം. അഹമ്മദാബാദാണ് അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.